ഓക്കെ എടാ, വോയിസ് ഒക്കെ സെറ്റ് ആയല്ലോ. അപ്പൊ കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ, റെഡി അല്ലേ? യെസ് 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 എടാ. അപ്പൊ സൗണ്ട് റെഡി ഉണ്ടോ? സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് നാളെ എന്താണ് പ്ലസ് ടുവിന്റെ ക്രിസ്മസ് എക്സാം അല്ലെ, ഹിസ്റ്ററി ആണല്ലേ. സോ ഇപ്പൊ വോയിസ് സെറ്റ് ആയല്ലോ, ഇപ്പൊ റെഡി ആയല്ലോ, ഇപ്പൊ ഓക്കെ ആയാലും, ഇപ്പൊ ഒക്കെ റെഡി ആയാലും ഒന്ന് കമന്റ് ചെയ്തതാ. ഇപ്പൊ ഒക്കെ ഓക്കെ ആയാലും ഒന്ന് കമന്റ് ചെയ്ത കമന്റ് ചെയ്ത കമന്റ് ചെയ്ത. യെസ് സെറ്റ് അല്ലേ, റെഡി അല്ലേ, ഓക്കെ അല്ലേ, ഒന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്തേ. യെസ് 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 ഒന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്ത് ചെയ്ത് ചെയ്ത്. ഇപ്പൊ സെറ്റ് ആയല്ലോ, ഇപ്പൊ സെറ്റ് ആയല്ലോ. ഓക്കെ യെസ് മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് അറിയാം, വളരെ ഒരുപാട് മാർക്കിന് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കുന്ന അഞ്ചാമത്തെ പാഠം, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അഞ്ച് ആറ് പാഠങ്ങളിൽ നിന്ന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് 4, 6, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് 4 ചാപ്റ്റർ 1 to 4 chapters എന്ന് അറൗണ്ട് ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, ക്രിസ്മസ് എക്സാം ചോദിക്കട്ടോ. ആദ്യ 4 പാഠങ്ങൾ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യാറുള്ളൂ, ഒരു 10 മാർക്കിനൊക്കെ എന്ത് ചെയ്യുള്ളൂ, ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഒരു 10 മാർക്കിന് എന്ത് ചെയ്യുള്ളൂ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കുക. അപ്പൊ ഈ 5 മുതൽ 12 വരെ, 5ാമത്തെ പാഠം മുതൽ 12ാമത്തെ പാഠം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 5th chapter മുതൽ 12th chapter വരെയുള്ള കാര്യങ്ങൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എന്ത് ചെയ്യും, എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കും. ഈ 1 മുതൽ 4ാമത്തെ പാഠം വരെയുള്ള പാഠത്തിന് എന്ത് ചെയ്യുള്ളൂ, ഒരു 10 മാർക്കിനൊക്കെ എന്ത് ചോദിക്കുള്ളൂ, ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ 3 ട്രാവലേഴ്സിനെ അൽബിറൂനി, ഇബ്നു ബത്തൂത്ത, ഫ്രാങ്കോയിസ് ബിനു, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കണേ, ഈ ഒരു അൽബിറൂനി, ഇത് 6 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, അൽബിറൂനി അല്ലേ, എന്താണ് ഈ ഒരു ക്വസ്റ്റ്യന് അൽബിറൂനിയുമായിട്ട് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്, അദ്ദേഹത്തെ പുസ്തകത്തിലൂടെ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്, എക്സാമിന് ചോദിക്കട്ടെ, 6 മാർക്ക് ചോദിക്കുക. അതായത് അൽബിറൂനി, ഓക്കെ, അൽബിറൂനി, അൽബിറൂനിയുടെ ബുക്കിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്തതാ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് അൽബിറൂനിയുടെ ബുക്കിന്റെ പേര് എന്താ, ഒന്ന് കമന്റ് ചെയ്ത്, വേഗം കമന്റ് ചെയ്ത് അൽബിറൂനിയുടെ ബുക്കിന്റെ പേരെന്താ, ഓക്കെ ഒന്ന് കമന്റ് ചെയ്തറ, അൽബിറൂനിയുടെ ബുക്കിന്റെ പേരെന്താ ഒന്ന് കമന്റ് ചെയ്തേ, അൽബിറൂനിയുടെ ബുക്കിന്റെ പേരെന്താ ഒന്ന് കമന്റ് ചെയ്തേ. യെസ് ഒന്ന് വേഗം കമന്റ് ചെയ്ത്, അൽബിറൂനിയുടെ ബുക്കിന്റെ പേര് എന്താ ഒന്ന് കമന്റ് ചെയ്തേ. യെസ് യെസ് അൽബിറൂനിയുടെ ബുക്കിന്റെ പേരെന്താ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ യെസ് ഒന്ന് കമന്റ് ചെയ്തറ, അൽബിറൂനിയുടെ ബുക്കിന്റെ പേരെന്താ ഒന്ന് വേഗം കമന്റ് ചെയ്തേ. ഓക്കെ യെസ് അൽബിറൂനിയുടെ ബുക്ക്, ആ യെസ് കിതാബൽ ഹിന്ദ് അല്ലേ, കിതാബൽ ഹിന്ദ്. അപ്പൊ കിതാബൽ ഹിന്ദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സാമിന് എന്ത് ചെയ്യും, കിതാബൽ ഹിന്ദിനെ കുറിച്ചും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ത് ചെയ്യാറ്, 4 മാർക്കിന് 6 മാർക്കിന് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം അൽബിറൂനി, അൽബിറൂനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട്, എന്താണ് അൽബിറൂനിയെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിലെ സൊസൈറ്റി എക്സ്പ്ലെയിൻ ചെയ്ത, രണ്ട് കാര്യങ്ങളെ ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യും, അൽബിറൂനിയെ കുറിച്ചിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും, അതേപോലെ തന്നെ എന്ത് ചെയ്യും, കിതാബൽ ഹിന്ദിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ശ്രദ്ധിക്കണേ, അൽബിറൂനി ജനിച്ചത് അവിടെ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലാണ് ആര് ജനിച്ചത്, അൽബിറൂനി ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് ലാംഗ്വേജ് അറിയുന്ന ആളായിരുന്നു അല്ലേ, അതായത് സുറിയാനി, അറബി, പേർഷ്യൻ തുടങ്ങിയ ഡിഫറെന്റ് ഡിഫറെന്റ് ലാംഗ്വേജ്, ഒരുപാട് ഭാഷകൾ അറിയുന്ന ആളായിരുന്നു ആര്, അൽബിറൂനി എന്ന് പറയുന്നത്. സോ അൽബിറൂനി എന്ത് ചെയ്യാണ്, 1017 അൽബിറൂനിയുടെ നാടായുള്ള ഖോറസാൻ എന്ത് ചെയ്യാണ്, മുഹമ്മദ് ഗസ്നവി എന്ത് ചെയ്യാണ്, ആക്രമിക്കുകയാണ്. സോ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാണ്, ഖോറസാൻ ഏത് സാമ്രാജ്യത്തിന്റെ ഭാഗമായി, ഗസ്നവിഡ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി, ശ്രദ്ധിക്കണം, ഗസ്നവിഡ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി. അതിനുശേഷം എന്താണ്, അന്ന് ഇന്ത്യ അല്ലെങ്കിൽ സിന്ധ് എന്തായിരുന്നു, ഗസ്നവിഡ് സാമ്രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് അങ്ങനെയാണ് അൽബിറൂനി എവിടേക്ക് എത്തിയത്, ഇന്ത്യയിലേക്ക് എത്തിയത്. ഇന്ത്യയിലേക്ക് എത്തിയ ശേഷം ഒരുപാട് സംസ്കൃത പണ്ഡിതന്മാരുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ബന്ധപ്പെടുകയാണ്. സോ അൽബിറൂനി ഇന്ത്യയെ കുറിച്ച് എഴുതിയിട്ടുള്ള ബുക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കിതാബൽ ഹിന്ദ്. കിതാബൽ ഹിന്ദ് ഏത് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളത്, അറബിക് ലാംഗ്വേജ് അഥവാ അറബി ഭാഷയിലാണ് എന്ത് ചെയ്തത്, കിതാബൽ ഹിന്ദ് എഴുതിയിട്ടുള്ളത്. ഏകദേശം 80 chapters 80 അധ്യായങ്ങൾ എന്തിലുണ്ട്, കിതാബൽ ഹിന്ദിലുണ്ട്. സോ ഈ കിതാബൽ ഹിന്ദിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെയുണ്ട് ഇന്ത്യയിൽ, എന്തൊക്കെയുണ്ട് മാനേഴ്സ് ആൻഡ് കസ്റ്റംസ്, ഇന്ത്യയിലെ ആചാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യയിലെ സോഷ്യൽ ലൈഫ്, ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യയിലെ അളവിനെയും തൂക്കത്തെയും കുറിച്ച്, അങ്ങനെ ഇന്ത്യയിലുള്ള നിയമങ്ങളെ കുറിച്ച്, അങ്ങനെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത് ഇതിലൂടെയാണ്, കിതാബൽ ഹിന്ദിലൂടെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, കിതാബൽ ഹിന്ദിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച്, ശ്രദ്ധിക്കുക, ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അതിൽ ആഡ് ചെയ്യണം. എന്തുണ്ട്, ഒരു ഗണിത ശാസ്ത്ര സമീപനമുണ്ട്, അതായത് ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച്, കറക്റ്റായിട്ട് പാർട്സ് 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 ആയിട്ടാണ് എന്തുണ്ടായിരുന്നത്, കിതാബൽ ഹിന്ദ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതായത് എല്ലാ ചാപ്റ്ററും അൽബിറൂനി സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ്, വിത്ത് ഹെൽപ്പ് ഓഫ് എ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യത്തിലൂടെയാണ് എന്ത് ചെയ്യുക, അൽബിറൂനി എന്ത് ചെയ്യുക, അതായത് എല്ലാ ചാപ്റ്ററും എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. എന്ത് ചെയ്യും,
ഓരോ ചാപ്റ്ററും ക്വസ്റ്റിനോട് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും ആ സംസ്കാരത്തെ കുറിച്ച് വിവരിക്കുകയും അങ്ങനെ ഇന്ത്യയിലെ സംസ്കാരത്തെ മറ്റ് സംസ്കാരങ്ങളുമായിട്ട് എന്ത് ചെയ്യും കമ്പയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാര് അൽ ബിറൂനി എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കാം. അപ്പം ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം എന്തുണ്ടായിരുന്നു അൽ ബിറൂനിയുടെ എന്തിനുണ്ടായിരുന്നു കിതാബൽ ഹിന്ദിനുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം. സോ നിങ്ങൾ കിതാബൽ ഹിന്ദ് എഴുതാൻ പറയുമ്പോൾ കിതാബൽ ഹിന്ദ് അൽ ബിറൂനി എഴുതിയപ്പോൾ ഇന്ത്യയെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് മൂന്ന് തടസ്സങ്ങളാണ് നേരിട്ടത്. ഒന്നാമത് എന്താ, ഇന്ത്യയിലെ ലാംഗ്വേജ് ആണത്. കാരണം അൽ ബിറൂനിക്ക് അറിയുന്ന ലാംഗ്വേജ് ഏതായിരുന്നു? അറബിയും പേർഷ്യൻ ആയിരുന്നു. ഇന്ത്യയിലെ ലാംഗ്വേജ് അന്ന് എന്തായിരുന്നു? സംസ്കൃതവും ഹിന്ദിയും പോലെ ലാംഗ്വേജ് ആയിരുന്നു. സോ ഇന്ത്യയിലെ ഭാഷ മനസ്സിലാക്കാൻ എന്ത് ചെയ്തു അൽ ബിറൂനി തടസ്സപ്പെട്ടു. രണ്ടാമത്തെ എന്താണ്, അൽ ബിറൂനി എന്ത് ചെയ്തു? മതപരമായ വിശ്വാസം. ശ്രദ്ധിക്കാൻ, അൽ ബിറൂനി ഫേസ് ചെയ്ത് എന്താ? മതപരമായ വിശ്വാസം. ഇന്ത്യയിലെ മതത്തെ കുറിച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അൽ ബിറൂനി എന്ത് ചെയ്തു? ടെൻഷൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാ, മനസ്സിലാക്കി വെക്കാം. മൂന്നാമത് എന്തായിരുന്നു, ഇന്ത്യയിലുള്ള സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സാമൂഹിക വ്യവസ്ഥ മനസ്സിലാക്കാനും എന്ത് ചെയ്തു ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നം വന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അൽ ബിറൂനിയെ കുറിച്ച് നിങ്ങൾ എഴുതുമ്പോൾ അതിൽ കിതാബൽ ഹിന്ദിനെ കുറിച്ച് 6 മാർക്കാണ് ചോദിച്ചെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, അവിടെ 6 മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അൽ ബിറൂനിയുമായിട്ട് ബന്ധം രണ്ട് രീതിയിലെ ക്വസ്റ്റ്യൻ വരിക. ഒന്ന് ശ്രദ്ധിച്ച്, രണ്ടായാലും ഒന്നുകിൽ 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ശ്രദ്ധിച്ച്, 4 മാർക്കാണെങ്കിൽ എന്ത് ചെയ്യും, അൽ ബിറൂനിയെ കുറിച്ച് ജസ്റ്റ് എഴുതാൻ പറയും. 6 മാർക്കാണെങ്കിൽ അൽ ബിറൂനിയും അൽ ബിറൂനിയുടെ ബുക്ക് ആയിട്ടുള്ള കിതാബൽ ഹിന്ദും എന്ത് ചെയ്യാൻ പറയും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. കേട്ടോ, എടാ ഈ ഒരു ടോപ്പിക് സെറ്റ് ആണോ? ഈ ഒരു ടോപ്പിക് സെറ്റ് ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒന്ന് ചെന്ന് കമന്റ് ചെയ്തേ. ഈ ഒരു ടോപ്പിക് സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പെട്ടെന്ന് ചെന്ന് കമന്റ് ചെയ്തേ. ഈ ഒരു ടോപ്പിക് സെറ്റ് ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചെന്ന് കമന്റ് ചെയ്ത് വേഗം. ശ്രദ്ധിക്കണേ, ഇതൊരു ഈ അടുത്ത് നമ്മൾ 8 മാർക്കിന് ഒരു എസ് എ ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ 8 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്തേ, ഒന്ന് ചെന്ന് കമന്റ് ചെയ്ത്, യെസ് 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 എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക് സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്തേ, ഒന്ന് ചെന്ന് കമന്റ് ചെയ്ത്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് യെസ് ഇബ്നു ബത്തൂത്തയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പൊ ഇബ്നു ബത്തൂത്തയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എസ് എഴുതാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് 4 ഹിന്ദികൾ തന്നിട്ട് എന്തൊക്കെയാണ്, ഒരു ഗ്ലോബ് ട്രോട്ടർ ആദ്യകാല സഞ്ചാരിയായിരുന്നു, പിന്നെ തേങ്ങയും പണി നല്ല ടോപ്പിക്കും, ഇന്ത്യൻ സിറ്റീസിന് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ആഡ് ചെയ്യണം. അപ്പൊ ശ്രദ്ധിച്ച്, ഇബ്നു ബത്തൂത്ത എന്തായിരുന്നു, ഒരു ഗ്ലോബ് ട്രോട്ടർ ആയിരുന്നു. ശ്രദ്ധിക്കണം, ഇബ്നു ബത്തൂത്ത എന്തായിരുന്നു, ഒരു ആഗോള സഞ്ചാരിയായിരുന്നു. സോ ഇബ്നു ബത്തൂത്ത എവിടുത്തുകാരനായിരുന്നു, മൊറോക്കോക്കാരായിരുന്നു, മൊറോക്കോയിലെ ടാൻജിയർ ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്ത് ജനിച്ചത്. ചെറുപ്പത്തിൽ ധാരാളം സാഹിത്യകൃതികൾ പഠിച്ച ഒരാളായിരുന്നു ആര്, ഇബ്നു ബത്തൂത്ത. സോ ഇബ്നു ബത്തൂത്ത കൈ എന്താ, പുസ്തകങ്ങളെക്കാൾ കൂടുതൽ യാത്രകളിലൂടെയുള്ള അറിവുകളാണെന്ന് വളരെ അത്യാവശ്യം എന്ന് ആര് പറഞ്ഞു, ഇബ്നു ബത്തൂത്ത പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഇബ്നു ബത്തൂത്ത ലോകം മുഴുവൻ സഞ്ചരിച്ചത്. അപ്പൊ ഇബ്നു ബത്തൂത്തയെ ഗ്ലോബ് ട്രോട്ടർ, ലോക സഞ്ചാരി എന്ന് വിളിക്കാൻ കാരണം, ഇബ്നു ബത്തൂത്ത എവിടേക്കൊക്കെ പോയിട്ടുണ്ട്, അദ്ദേഹം മക്കയിലേക്ക് പോയിട്ടുണ്ട്, സിറിയയിലേക്ക് പോയിട്ടുണ്ട്, ഇറാഖ്, പേർഷ്യ, യമൻ, ഒമാൻ, ആഫ്രിക്ക, യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ, മാൽദീവ്സ്, ചൈന, ഇന്ത്യ, ഇത്രയും രാജ്യങ്ങളിലൂടെ ആര് സഞ്ചരിച്ചിട്ടുണ്ട്, ഇബ്നു ബത്തൂത്ത സഞ്ചരിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇബ്നു ബത്തൂത്തയെ എന്ത് വിളിക്കുന്നത്, ഗ്ലോബ് ട്രോട്ടർ അഥവാ ആഗോള സഞ്ചാരി എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇബ്നു ബത്തൂത്തയെ എന്ത് വിളിക്കുന്നത്, ഗ്ലോബ് ട്രോട്ടർ അഥവാ ആഗോള സഞ്ചാരി എന്ന് വിളിക്കുന്നത്. സോ 1333 കാലഘട്ടത്തിലാണ് ഇബ്നു ബത്തൂത്ത എവിടെ എത്തിയത്, ഇന്ത്യയിലെത്തിയത്. ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ എത്തിയ സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു, അല്ലെങ്കിൽ ഡൽഹി സുൽത്താൻ ആരായിരുന്നു, മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. സോ ഇബ്നു ബത്തൂത്ത നല്ല രീതിയിൽ പാണ്ഡിത്യമുള്ള, നല്ല രീതിയിൽ സ്കില്ലുള്ള ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, കാസി അല്ലെങ്കിൽ ജഡ്ജി ആയിട്ട് എന്ത് ചെയ്യാണ്, ഇബ്നു ബത്തൂത്തയെ തുഗ്ലക് എന്ത് ചെയ്യാണ് നിയമിക്കുകയാണെന്നൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സോ അങ്ങനെ എന്ത് ചെയ്യാൻ, ഇബ്നു ബത്തൂത്തയെ എന്ത് ചെയ്യാൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ചൈനയിലേക്ക് അയക്കുന്നുണ്ട്. അതുപോലെ ചൈനയുടെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഇന്ത്യയിലെ നമ്മുടെ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ആരെത്തുന്നുണ്ട്, ഇബ്നു ബത്തൂത്ത എത്തുന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇബ്നു ബത്തൂത്തയെ എന്ത് വിളിക്കുന്നത്, ഗ്ലോബ് ട്രോട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇബ്നു ബത്തൂത്ത ഇന്ത്യയെ കുറിച്ച് എഴുതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രകളെ കുറിച്ച് എഴുതിയ പുസ്തകത്തെ വിളിക്കുന്ന പേരാണെന്ത്, റിഹില. എന്താ വിളിക്കുന്നത്, റിഹില. അത് ശ്രദ്ധിക്കണം, എന്താ വിളിക്കുന്നത്, റിഹില എന്നാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. അപ്പൊ അറബിക് ലാംഗ്വേജ്, അറബി ഭാഷയിലാണ് എന്ത് ചെയ്തത്, റഹില എഴുതിയിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കണം. അറബിക് ലാംഗ്വേജ്, അപ്പൊ ഇന്ത്യയെ കുറിച്ചിട്ടും ഇന്ത്യയിലെ സംസ്കാരങ്ങളെ കുറിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് എന്നുണ്ട്. അപ്പൊ ഈ കോക്കനട്ട് ആൻഡ് പാൻ, നാളികേരം വിത്തിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ഇബ്നു ബത്തൂത്ത എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് അതായത് ഇബ്നു ബത്തൂത്ത മൊറോക്കോക്കാരനാണ്, മൊറോക്കോയിലില്ലാത്ത പിന്നെ എന്ത് ചെയ്യാം, മൊറോക്കോയിൽ ഇല്ലാത്ത 2 സാധനങ്ങളായിരുന്നു ഇതൊക്കെ, കോക്കനട്ടും പാനും, അതായത് നാളികേരവും വെച്ചില്ലേ. അപ്പൊ അദ്ദേഹത്തിന് നാട്ടിലില്ലാത്ത സാധനങ്ങളെ ഇന്ത്യയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സാധനങ്ങളെ മൊറോക്കോക്കാർക്ക് പരിചയപ്പെടുന്ന രീതിയിലുള്ള ഒരു കമ്പാരിസൺ ഒക്കെ ആര് നടത്തിയിരുന്നു, ഇബ്നു ബത്തൂത്ത നടത്തിയിരുന്നു. അതായത് മൊറോക്കോക്കാർക്ക് പരിചയമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ എവിടെയുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അല്ലെ, കോക്കനട്ട് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എന്താണ് പാന്, വെച്ചില ഉണ്ടായിരുന്നു, അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടായിരുന്നു. സോ മൊറോക്കോക്കാർക്ക് അറിയാത്ത പല സാധനങ്ങളെയും എന്ത് ചെയ്യാണ്, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്,
ആർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു? ആർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതാ? യെസ്, അതായത് ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരാളായിരുന്നു ആര്? ഇബ്നു ബത്തൂത്ത. സോ ഇബ്നു ബത്തൂത്തയിൽ നിന്നാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? ഇന്ത്യയുടെ നഗരങ്ങൾ, ഇത് മാത്രം ചിലപ്പോൾ എക്സാമിന് 4 മാർക്ക് ചോദിച്ചേക്കാട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ഇബ്നു ബത്തൂത്തയിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? ഇന്ത്യയിലെ സിറ്റീസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാകുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചേ. അതായത് എന്ത് ചെയ്യാണ്? ഇന്ത്യയിലെ സിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, കേപ്പബിൾ ആയിട്ടുള്ള, കഴിവുള്ള ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കുന്ന നഗരങ്ങളാണ് എന്ത്, ഇന്ത്യൻ സിറ്റീസ് എന്ന് ആര് പറയുകയാണ്? ഇബ്നു ബത്തൂത്ത പറയുകയാണ്. അത് മാത്രമല്ല, നല്ല തിരക്കേറിയ നഗരങ്ങളായിരുന്നു, ഹൈ ആയിട്ട്, ഹൈലി ഡെൻസിലി പോപ്പുലേറ്റഡ്, നിങ്ങൾ ശ്രദ്ധിക്കണേ, നല്ലയധികം ജനസംഖ്യയുള്ള, നല്ലയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്നതായിരുന്നു എന്ത്, അന്നത്തെ ഇന്ത്യയിലെ നഗരങ്ങൾ. ഇന്ത്യയിലെ നഗരങ്ങളിൽ എന്തുണ്ടായിരുന്നു? മാർക്കറ്റ് അഥവാ ചന്തകൾ ഉണ്ടായിരുന്ന ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ ചന്തകൾ അല്ലെങ്കിൽ മാർക്കറ്റുകൾ എന്താ ചെയ്യുക, സാധനങ്ങൾ വിൽക്കുക മാത്രമല്ല, കലാകാരന്മാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാണ്, അവരുടെ സ്കില്ല് മെച്ചപ്പെടുത്താനുള്ള, അതായത് അവർക്ക് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ ഉള്ള കഴിവുകൾ ഒരു അവസരം കൊടുക്കുന്ന വേദി കൂടിയായിരുന്നു എന്ത്, ഇന്ത്യയുടെ നഗരങ്ങൾ. പല ബസാറുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, നർത്തകരുടെയും ഗായകരുടെയും പൊതുപരിപാടികൾ ഉണ്ടായിരുന്നു. എല്ലാ നഗരങ്ങളിലും ഒരു പള്ളിയും ക്ഷേത്രവും നിർബന്ധമായിട്ടും ഉണ്ടാകുന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയിലെ നഗരങ്ങളിലേക്കുള്ള ഈ ഒരു സാധനങ്ങൾ എത്തിയത് എവിടെ നിന്നായിരുന്നു? ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്നായിരുന്നു. ശ്രദ്ധിക്കണേ, ഇന്ത്യയിലെ അന്നത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ഇതൊക്കെ. യെസ്, ഡൽഹി, ഇന്നത്തെ ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി എന്നാണ്, അന്നും എന്തായിരുന്നു, വളരെ പ്രധാനപ്പെട്ട നഗരമായിരുന്നു. സോ ആ നഗരങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിയതൊക്കെ എവിടെ നിന്നായിരുന്നു? ഗ്രാമങ്ങളിൽ നിന്നായിരുന്നു. ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സോ അത് മാത്രമല്ല, ഇന്ത്യയിലുള്ള സാധനങ്ങൾക്ക്, അതായത് ഇന്ത്യയിലെ നഗരങ്ങളിൽ എന്ത് ചെയ്യാൻ, വിദേശികളായിട്ടുള്ള ചൈനക്കാരും അറബികളും ഒക്കെ ആയിട്ടുള്ള സഞ്ചാരികൾ എവിടെ ഉണ്ടായിരുന്നു? കച്ചവടക്കാർ എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവരെന്ത് വെച്ചാൽ ഇന്ത്യയിലെ കോട്ടണും അതുപോലെ ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങൾക്കായിട്ട് നല്ല ഡിമാൻഡുള്ള സാധനങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട്, ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു? യുണീക് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇന്ത്യയിൽ എന്തുണ്ട്? ഒരു സവിശേഷമായ ആശയവിനിമയ സംവിധാനം എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആര് പറയുന്നുണ്ട്? ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട്. ഇന്ത്യയിലെ പോസ്റ്റൽ സിസ്റ്റം, ഇന്ത്യയിലെ ഈ ഒരു ഭാഗം മാത്രം ചിലപ്പോൾ എക്സാമിന് 2 മാർക്ക് ചോദിച്ചേക്കാട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. എസ് എൽ ചോദിച്ച കാര്യമാണ് ചിലപ്പോൾ ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തേക്കാം, 2 മാർക്കിന് എക്സാമിന് ചോദിച്ചേക്കാം. അപ്പൊ ഇന്ത്യയിലെ പോസ്റ്റൽ സിസ്റ്റം, അതായത് ഇന്ത്യയിലെ തപാൽ സംവിധാനത്തിന്റെ കാര്യക്ഷമത എന്ത് ചെയ്യാണ് ഇബ്നു ബത്തൂത്ത എന്ത് ചെയ്തിട്ടുണ്ട്, അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ തപാൽ സിസ്റ്റത്തിന്റെ ആ ഒരു സംവിധാനത്തിന്റെ കാര്യക്ഷമത എന്ത് ചെയ്യാണ് ഇബ്നു ബത്തൂത്ത എന്ത് ചെയ്തിട്ടുണ്ട്, അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ്, 2 രീതിയിലുണ്ട്, ഒന്ന് ഉലൂക്കാണ്, മറ്റൊന്ന് ദഅവാണ്. ശ്രദ്ധിക്കണം, ഇബ്നു ബത്തൂത്ത പറയാണെന്ത്, ഇന്ത്യയിൽ 2 രീതിയിലുള്ള പോസ്റ്റൽ സിസ്റ്റം ഉണ്ടായിരുന്നു, ഒന്ന് ഉലൂക്കും രണ്ടാമത്തെ ദഅവുമാണ് കേട്ടോ. അപ്പൊ ഉലൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, കുതിരപ്പുറത്തുള്ളതാണ്. ദഅവ് എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട് ഉള്ളതാണെന്നുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇബ്നു ബത്തൂത്തയുമായിട്ട് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. എടാ, നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, എടാ 7 മുതൽ 14 വരെയുള്ള ചാപ്റ്റർ എന്ന് ഒരു 80% ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. 7-ാം ചാപ്റ്റർ മുതൽ 14-ാം ചാപ്റ്റർ വരെയുള്ള ക്വസ്റ്റ്യൻസ് 80% ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. ബാക്കി 20% ക്വസ്റ്റ്യൻസ് എവിടുന്നാണ് ചോദിക്കുക, 1 മുതൽ 6 വരെ. അത് തന്നെ 5-ഉം 6-ഉം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ. അതായത് അടുത്ത 3-ാമത്തെ ആളാരാണ്, ഫ്രാങ്കോയിസ് ബേണിയർ ആണല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ഫ്രാങ്കോയിസ് ബേണിയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്, 6 മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫ്രാങ്കോയിസ് ബേണിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 6 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്, ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടെ. 6 മാർക്കിന് പിന്നെ എക്സാമിന് ചോദിച്ച പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ത്യയിലെത്തിയിട്ടുള്ള ഫ്രഞ്ചുകാരനായുള്ള ട്രാവലർ ആയിരുന്നു ആര്, ഫ്രാങ്കോയിസ് ബേണർ. എന്താണ് ഫ്രാങ്കോയിസ് ബേണർ, അന്നത്തെ ദാരാഷുക്കോ, ഷാജഹാന്റെ മകനായിട്ടുള്ള ദാരാഷുക്കാവിന്റെ എന്ത് ചെയ്യാണ് ഡോക്ടറായിട്ടാണ് ഫ്രാങ്കോയിസ് ബേണർ എവിടേക്ക് എത്തിയത്, ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പൊ ഇന്ത്യയിലേക്ക് എത്തിയ ഫ്രാങ്കോയിസ് ബേണർ എന്താ ചെയ്ത്, കമ്പയറിംഗ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ഇന്ത്യയും അതേപോലെ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുകയാണ് ആര് ചെയ്തത്, ഫ്രാങ്കോയിസ് ബേണർ ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താണ്, ഇന്ത്യയെയും ഫ്രാൻസിനെയും പരസ്പരം കമ്പയർ ചെയ്യുകയാണ് എന്ത് ചെയ്തത്, ഫ്രാങ്കോയിസ് ബേണിയർ ചെയ്തുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് എന്ത് ചെയ്ത്, ഇന്ത്യയിലൂടെ മൊത്തം സഞ്ചരിക്കുകയും അതേപോലെ തന്നെ എന്താണ് ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യങ്ങളെ യൂറോപ്പിലെ സാഹചര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുകയും, ഇന്ത്യയിൽ ആ പ്രശ്നങ്ങളുണ്ട്, യൂറോപ്പിൽ ഈ പ്രശ്നങ്ങളില്ല, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഫ്രാങ്കോയിസ് ബേണർ അദ്ദേഹത്തിന്റെ ബുക്കിലൂടെ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത്. സോ എന്ത് ചെയ്യാണ് ഫ്രാങ്കോയിസ് ബേണർ, മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രാങ്കോയിസ് ബേണർ എന്ത് ചെയ്യുന്നത്, കമ്പയർ ഈസ്റ്റിനെയും വെസ്റ്റിനെയും കമ്പയർ ചെയ്ത്. അപ്പൊ ആ ഒരു ഭാഗത്തിന് ഈ പോയിന്റ്സ് ഒക്കെ അവിടെ നിങ്ങൾ എഴുതി വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഈസ്റ്റിനെയും വെസ്റ്റിനെയും, കിഴക്കിനെയും പടിഞ്ഞാറിനെയും എന്ത് ചെയ്ത് കമ്പയർ ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ, അതായത്
ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതായത് ഒരു 4 മാർക്കിന് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്ത്, ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള കമ്പാരിസൺ എങ്ങനെയായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച എന്ത് ചെയ്യാണ്, ഇന്ത്യയും യൂറോപ്പിനെയും ബേണിയർ കമ്പയർ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് എടുത്ത എന്താണ്, ഇന്ത്യയിലെ സോഷ്യൽ കണ്ടീഷൻ അല്ലെ, ഇന്ത്യയിൽ എന്തായിരുന്നു സാമൂഹിക വ്യവസ്ഥയായിരുന്നു ബേണിയർ എടുത്തത്. അദ്ദേഹം പറയുകയാണെന്ത്, ഇന്ത്യയിൽ 2 വിഭാഗത്തിലുള്ള ആൾക്കാരുള്ളൂ, ഒന്ന് സമ്പന്നരായിട്ടുള്ള ആളുകളും ഒന്ന് പാവപ്പെട്ട ആളുകളും, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു മധ്യവർഗം എവിടെ ഇല്ല, ഇന്ത്യയിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യാണ് ആര് പറയാണ്, ഫ്രാങ്കോയിസ് ബേണിയർ എന്ത് ചെയ്യാണ് പറയുകയാണ്. അപ്പൊ ഇതിലൊരു മധ്യവിഭാഗം ഇല്ല അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഇല്ല എന്ന് ആര് പറയാണ്, ഫ്രാങ്കോയിസ് ബേണിയർ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് മാത്രമല്ല, ബേണിയർ അന്ന് ബേണിയർ ഇന്ത്യയിലെത്തുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണകൂടം ഏതായിരുന്നു, മുഗൾ രാജവംശമായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാണ്, യാചകന്മാരുടെയും ബാർബേറിയന്മാരുടെയും രാജാവ് എന്നാണ് ആരെ വിശേഷിച്ചത്, മുഗൾ ഭരണാധികാരി. കാരണം എന്താ, ഇന്ത്യയിൽ കൂടുതൽ യാചകർ, അതായത് ഒന്നുകിൽ പണക്കാരാണ് അല്ലെങ്കിൽ പാവപ്പെട്ടവരാണ്, മധ്യവർഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ യാചകന്മാർ ഇന്ത്യയിൽ കൂടുതലായിരുന്നു. ഇന്ത്യയിലെ പല നഗരങ്ങളും മലിനമായ നഗരങ്ങളായിരുന്നു, പ്രോപ്പർ ആയിട്ട് വൃത്തിയോ ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊന്നും എടുക്കാത്ത മലിനമായ നഗരങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സോ അതിന് പ്രധാന കാരണമായിട്ട് ഫ്രാങ്കോയിസ് ബേണിയർ പറഞ്ഞ എന്താണ്, ഭൂമിയുടെ അവകാശം, അതായത് ഓണർഷിപ്പ് ഓഫ് ദി ലാൻഡ്, ഭൂമിയുടെ അവകാശമാണ് എന്ത് ചെയ്യുന്നത് ഇതിനുള്ളതെന്ന് പറയാം. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, മുഗൾ ഭരണ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലെ ഭൂമി മൊത്തം രാജാക്കന്മാരുടെ നേരിട്ടുള്ള കീഴിലായിരുന്നു. ആര് പറയാണ്, ഫ്രാങ്കോയിസ് ബേണിയർ പറയാണ്. സോ അതുകൊണ്ടാണ് ഈസ്റ്റിനെയും വെസ്റ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഈസ്റ്റ് ആണ് മോശം, വെസ്റ്റ് ആണ് അടിപൊളി എന്ന് ആര് പറയുന്നത് ഫ്രാങ്കോയിസ് ബേണിയർ പറയുന്നുണ്ട്. പിന്നെ മുഗൾ പ്രജകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എന്താണ് ഈസ്റ്റിനും വെസ്റ്റിനും, അതായത് കിഴക്കിനെയും പടിഞ്ഞാറിനെയും എന്ത് ചെയ്യാണ് പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കമ്പയർ ചെയ്യാനായിട്ട് ആര് ഉപയോഗിച്ചതാണ്, ഫ്രാങ്കോയിസ് ബേണിയർ എന്ത് ചെയ്തതാണ് ഉപയോഗിച്ചതാണുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച്, അതായത് എന്ത് ചെയ്യാണ് ഇന്ത്യയിൽ വലിയ അളവിൽ സ്വർണവും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ഒന്നും എവിടെ കിട്ടുന്നില്ല, ഇന്ത്യയിൽ കിട്ടുന്നില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, ഫ്രാങ്കോയിസ് ബേണിയർ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടെ. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കട്ടെ. ഓക്കെ, യെസ്, ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ, യെസ്, ഓക്കെ, യെസ്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ, യെസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 6 മാർക്കിന് എക്സാമിന് ചോദിക്കുന്നുണ്ട്. മധ്യകാല ഇന്ത്യയിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, മധ്യകാല ഇന്ത്യയിൽ അന്നത്തെ സ്ത്രീകളുടെയും അതേപോലെ അടിമകളുടെയും അവസ്ഥ നമുക്ക് എങ്ങനെയാണ് വിവരിക്കാൻ പറ്റുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്നത്തെ കാലത്ത് അടിമകൾ എന്ന് പറഞ്ഞാൽ എന്താ, വളരെയധികം സ്ലേവ് സിസ്റ്റം, അതായത് സ്ലേവറി, അടിമത്തം ഭയങ്കര അധികമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സമയമായിരുന്നു എന്ത് അന്നത്തെ കാലത്ത്. അതായത് ഇബ്നു ബത്തൂത്ത, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കാണാൻ വരുന്ന സമയത്ത് പോലും എന്താണ്, വലിയ വലിയ കുതിരകൾ, ധാരാളമായിട്ട് കുതിരകളെ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നായിരുന്നു എന്ത്, അതായത് കുതിരകളുടെ കൂടെ എന്ത് ചെയ്യാണ് മനുഷ്യരെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം എവിടെ ഉണ്ടായിരുന്നു, അന്ന് ഉണ്ടായിരുന്നു എന്ന് ആര് പറയുന്നുണ്ട്, ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട്. അടിമകൾക്കിടയിൽ പല രീതിയിലുള്ള അടിമകൾ ഉണ്ടായിരുന്നു, അതായത് വീട്ടുജോലി ചെയ്യുന്ന അടിമകളുണ്ട്, സുൽത്താന് കീഴിൽ സ്ത്രീകളായിട്ട് നൃത്തത്തിലും അതേപോലെ തന്നെ സംഗീതത്തിലും വിദഗ്ധരായുള്ള അടിമകൾ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കി വെക്കുക. പലപ്പോഴും സ്പൈ വർക്ക്, ചാര പ്രവർത്തിക്കായിട്ട് സുൽത്താൻ എന്ത് ചെയ്തിരുന്നു, സ്ത്രീകളായിട്ടുള്ള അടിമകളെ ഉദ്ദേശിച്ചിരുന്നു. ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് മാത്രമല്ല, ആളുകൾ അന്നത്തെ കാലത്ത് സഞ്ചരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന പല്ലക്കുകൾ ചുമക്കാനൊക്കെ എന്ത് ചെയ്യാണ് എന്ത് ഉപയോഗിച്ചിരുന്നു, അടിമകളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കുക. പിന്നെ അന്നത്തെ കാലത്ത് ഫ്രാങ്കോയിസ് ബേണിയർ, സതി എന്ന് പറഞ്ഞ സോഷ്യൽ ഇവിൽ അന്നത്തെ ഒരു ദുരാചാരം, സതി എന്ന് പറയുന്ന ഒരു ദുരാചാരം എവിടെ ഉണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നു നമുക്കറിയാം അല്ലെ. അപ്പൊ സതിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച എന്താ, സതി നേരിട്ട് വിറ്റ്നസ് ചെയ്ത ഒരാളായിരുന്നു ആര്, ഫ്രാങ്കോയിസ് ബേണിയർ. നിങ്ങൾ ശ്രദ്ധിക്കണേ, സതി നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ത്, ഫ്രാങ്കോയിസ് ബേണിയർ എന്ന് പറഞ്ഞത്. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ അത് സ്ത്രീകളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ, സ്ത്രീകൾ പ്രധാനമായിട്ട് എന്താണ്, വീടുകളിൽ മാത്രം ഒതുങ്ങി കൂടിയിട്ടില്ല, അവര് കച്ചവടത്തിലും കൃഷിയിലും ഒക്കെ എന്തുണ്ടായിരുന്നു, സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ രീതിയിലാണ് ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരട്ടെ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുക ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിന് എന്ത് വരിക, ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമ്മൾ പറഞ്ഞു ക്രിസ്മസ് എക്സാം ഈ ഒരു ചാപ്റ്റർ 5 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് മാത്രം, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുള്ളൂ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കുകയുള്ളൂ. കാരണം ഈ ഒരു ക്രിസ്മസ് എക്സാമിന് മെയിൻ ആയിട്ടുള്ള പോർഷൻസ് ചെയ്ത് മുതൽ 7-12 ആണ്. 5-6 2-6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എല്ലാ കൊല്ലവും പൊതുവെ ചോദിക്കാറ്. അത് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്ത് ഫസ്റ്റ് പറഞ്ഞു കേട്ടോ. ഓക്കെ ആണോ, ഈ ഒരു ടോപ്പിക് സെറ്റ് ആണോ? അപ്പൊ ഇത് ഓർത്ത് വെക്കുക, അൽബിറൂൻ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് കിതാബ് അൽ ഹിന്ദ് ആണ്, ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് റിഹിലയാണ്, ബേണിയർ ഇന്ത്യയിലേക്ക് പുസ്തകത്തിന്റെ പേരെന്താ, ട്രാവൽ ഇൻ ദ മുഗൾ എംപയർ. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. എടാ, ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു ഇത് ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യും, 6 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. അതേപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. മക്കൾ ഒന്ന് ശ്രദ്ധിച്ച, അതായത് ഒറ്റ കാര്യമുള്ളൂ, അതായത് നിങ്ങൾ ഞാൻ പറയുകയാണ്, അതായത് എന്ത് ശ്രദ്ധിച്ചാൽ പോരാ,
ഒന്നുകൂടെ ശ്രദ്ധിച്ചടാ, ഒന്നുകൂടെ ശ്രദ്ധിച്ച. അതായത് സെവൻത്ത് മുതൽ ട്വൽത്ത്, ഏഴാമത്തെ പാഠം മുതൽ പന്ത്രണ്ടാമത്തെ പാഠം വരെ അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു 60 മാർക്കുള്ള ക്വസ്റ്റ്യൻ വരും. ബാക്കി 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരെ ഏതൊക്കെ പാടുന്ന 5-ാം പാഠം 6-ാം പാഠം അതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ഇതാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ഒരു പാറ്റേൺ. അതുകൊണ്ടാണ് നമ്മൾ 5-6 പാഠങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്തത്, ബാക്കി പാഠം നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ശേഷം ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ആ 5-ാമത്തെ പാഠത്തിൽ നിന്നുള്ള ടോപ്പിക് ഒക്കെ സെറ്റ് ആയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ് എയിൽ 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഈ ഒരു ഭാഗത്ത് ചോദിക്കാറ്. ഈ ഒരു ടോപ്പിക് സെറ്റ് ആയെങ്കിൽ എന്ത് ചെയ്തേ, ഒന്ന് സെറ്റിന് കമന്റ് ചെയ്തേ പെട്ടെന്ന്. ടോപ്പിക് സെറ്റ് ആയെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒന്ന് സെറ്റിന് കമന്റ് ചെയ്ത ടോപ്പിക് സെറ്റ് ആയെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പെട്ടെന്ന് സെറ്റിന് കമന്റ് ചെയ്ത. യെസ്, ടോപ്പിക് സെറ്റ് ആയെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പെട്ടെന്ന് സെറ്റിന് കമന്റ് ചെയ്ത. മക്കളെ, നമ്മൾ നോട്ട്സ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്ത് ചെയ്യുക, എന്ത് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, യെസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കണം, നോട്ട്സ് ലഭിക്കാൻ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒരേ സമയം ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ട് കിട്ടും. ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യും, കോഴ്സ് സെലക്ട് ചെയ്യുക, അതിൽ എന്ത് ചെയ്യുക, അവിടെ ലൈവ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടുഡേയ്സ് ലൈവ് എടുക്കുക, നോട്ട്സ് എടുക്കുക, അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, നോട്ട് കിട്ടും. മക്കളെ, സെറ്റാണല്ലോ, സെറ്റാണല്ലോ. ഭക്തി സൂഫി ട്രഡീഷണൽ ചാപ്റ്ററിന്റെ ചില ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ചാപ്റ്ററിന് എന്ത് ചെയ്യും, ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം ക്രിസ്മസ് എക്സാമിന് 5-ാമത്തെ ചാപ്റ്ററിന് 6-ാമത്തെ ചാപ്റ്ററും കൂടി 12 മാർക്കിനെ ചോദിക്കാം. അപ്പൊ അതിലെ 2 ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ, ഭക്തി മൂവ്മെന്റ് വാസ് റിവോൾട്ട് അഗെയിൻസ്റ്റ് കാസ്റ്റ് റിജിഡിറ്റി. അതായത് ഭക്തി പ്രസ്ഥാനം എന്തിനെതിരായിരുന്നു, എന്തിനെതിരായിരുന്നു, കാസ്റ്റ് അഥവാ ഇത് കാസ്റ്റ് അഥവാ എന്ത് ചെയ്യുന്നു, ഇതിന് നമ്മുടെ ജാതി വ്യവസ്ഥക്ക് എന്തായിരുന്നു, എതിരായിരുന്നു. അതെന്താണ് നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ. അതായത് ഭക്തി പ്രസ്ഥാനം നമുക്ക് സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്, ഭക്തി പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഭക്തി പ്രസ്ഥാനത്തിൽ 2 വിഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, സഗുണ ആൻഡ് നിർഗുണ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഭക്തി പ്രസ്ഥാനത്തിന് 2 പാരമ്പര്യമായിട്ടുള്ള വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് സഗുണയാണ്, ഒന്ന് നിർഗുണയാണ്. അതായത് ഒരു പിന്നെ ദൈവത്തിന്റെ രൂപത്തെ ആരാധിക്കുന്നവരും രൂപമില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നതുമായിട്ടുള്ള 2 വിഭാഗങ്ങൾ എവിടെ ഉണ്ടായിരുന്നു, അന്ന് ഭക്തി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് എക്സാമിന് ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് എഴുതുമ്പോൾ നിങ്ങളോട് ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 4 മാർക്കിനധികം ചോദിക്കുക. അത് നിങ്ങൾ എഴുതേണ്ട ഒന്നാണെന്ത്, അൽവാർമാരും നയനാർമാരും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഭക്തി പ്രസ്ഥാനം തമിഴ്നാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് നേതൃത്വം നൽകിയ 2 വിഭാഗങ്ങളാണ് ഇതൊക്കെ, അൽവാർമാരും നയനാർമാരും. ലോർഡ് വിഷ്ണു, വിഷ്ണു ഭഗവാനെ ആരാധിച്ചിരുന്ന ആളുകളാണ് ആര്, അൽവാർമാര്. നയനാർ എന്ന് പറഞ്ഞാൽ എന്താ, ശിവഭഗവാൻ, ലോർഡ് ശിവ. ശിവഭഗവാനെ ആരാധിച്ചിരുന്ന ആളുകളാണ് എന്ത്, നയനാർമാരെന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, അൽവാർമാരും ഉണ്ട്, നയനാർമാരും ഉണ്ട്. അൽവാർമാരെന്ന് പറഞ്ഞാൽ ആരാ, വിഷ്ണു ഭക്തിയിൽ മുഴുകിയ ആളുകളാണ്. നയനാർമാർ എന്ന് പറഞ്ഞാൽ ശിവഭക്തിയിൽ മുഴുകിയിട്ടുള്ള ആളുകളാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഇവർ എന്ത് ചെയ്തിരുന്നു, തമിഴില് സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പലയിടത്തും സഞ്ചരിച്ചിട്ടുണ്ട്. ഇവരെന്തിയാണ്, ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് പലയിടങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ആ ഇടങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലും ഏറ്റവും എംഫസൈസ് ചോദിച്ചത് എന്താ, ഈ ഒരു ഭാഗം കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ, ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് കാസ്റ്റിൽ എങ്ങനെയാണ് ജാതിയോടുള്ള, ഓക്കെ, ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് കാസ്റ്റ്, എന്താണ് ജാതിയോടുള്ള മനോഭാവം എങ്ങനെയായിരുന്നു, അല്ലെ, എന്താണ് അന്നത്തെ കാലത്ത് ബ്രാഹ്മണിക്കൽ സുപ്രീമസി, ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ സമരങ്ങൾ നടത്തിയിട്ടുള്ള വിഭാഗമായിരുന്നു ആര്, അൽവാർമാരും നയനാർമാരും. അതായത് എന്ത്, ഭക്തി പ്രസ്ഥാനം. നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, അന്ന കാലത്ത് അൺടച്ചബിൾ, തൊട്ടുകൂടാത്തവരൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ നടത്തിയിട്ടുള്ള ആളുകളായിരുന്നു ആര്, അൽവാറും നയനാർമാരും. ഓർത്തു വെക്കുക. പിന്നെ ഇവരുടെ വചന, ഇവരുടെ എന്താണ്, 4000 ദിവ്യപ്രബന്ധം പോലെയുള്ള പുസ്തകങ്ങളിലൂടെയും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, അന്നത്തെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ടായിട്ടുള്ള ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ എതിർത്ത ആളുകളായിരുന്നു ഇവർ. ഇവര് പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അണ്ടാൾ, അതേപോലെ കാരക്കൽ അമ്മയാർ പോലെയുള്ള സ്ത്രീകളും എവിടെ ഉണ്ടായിരുന്നു, ഈ ഭക്തി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഈ ഭക്തി പ്രസ്ഥാനത്തെ രാഷ്ട്രവുമായിട്ട്, രാജാക്കന്മാരുമായിട്ട് എന്തുണ്ടായിരുന്നു, നല്ല ബന്ധമുണ്ടായിരുന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് എന്ത് ചെയ്യാണ്, ചോള ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഭക്തി പ്രസ്ഥാനം നല്ല രീതിയിൽ വളർന്നു വന്നത്. ആ ചോളന്മാരുടെ സഹായത്തോടു കൂടി ചിദംബരം, തഞ്ചാവൂർ, ഗംഗൈകൊണ്ട ചോളപുരം ഇവിടങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്, ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. ചോള ഭരണാധികാരികൾ എന്ത് ചെയ്തിരുന്നു, ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടെ. ഓക്കെ ഓക്കെ, ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിന് 5 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണെന്ത്, വീരശൈവ ട്രഡീഷൻ ഇൻ കർണാടക. കർണാടകയിലെ വീരശൈവ, ശ്രദ്ധിക്കണേ, കർണാടകയിലെ എന്താണ് വീരശൈവ പാരമ്പര്യം, ശ്രദ്ധിക്കണേ, കർണാടകയിലെ വീരശൈവ പാരമ്പര്യം, ശ്രദ്ധിക്കണേ, കർണാടകയിലെ വീരശൈവ മൂവ്മെന്റ് അല്ലെ, ശ്രദ്ധിക്കണേ. ആരാണ് വീരശൈവ മൂവ്മെന്റ് ഫൗണ്ടർ, ആരായിരുന്നു, ആരായിരുന്നു, ബസവണ്ണ, ശ്രദ്ധിക്കണേ, ആരായിരുന്നു, ബസവണ്ണയായിരുന്നു. ബസവണ്ണയായിരുന്നു എന്ത്, വീരശൈവ ഫൗണ്ട് പ്രസ്ഥാനത്തിന്റെ എന്ത് സ്ഥാപകൻ എന്ന് പറയുന്നത്.
ഹി വാസ് ദ ജൈൻ ആൻഡ് മിനിസ്റ്റർ ഓഫ് എ കോർട്ട് ചാലുക്യ. ഒരു ജൈനനും ചാലുക്യ കൊട്ടാരത്തിലെ മന്ത്രിയുമായിരുന്നു. ചാലുക്യ കൊട്ടാരത്തിലെ രാജാവിന്റെ മന്ത്രിയുമായിരുന്നു എന്ത്, പിന്നെ നമ്മുടെ ബസവണ്ണ എന്ന് പറഞ്ഞാൽ ബസവണ്ണയുടെ അനുയായികൾ വിളിക്കുന്ന പേരാണ് എന്ത്, വീരശൈവ. അതായത് ശിവഭഗവാൻ ആരാധിച്ചിരുന്ന വിഭാഗങ്ങളായിരുന്നു ഇവര്. അതുകൊണ്ട് ഇവരെ എന്ത് വിളിക്കുന്നു, വീരശൈവ, അല്ലെങ്കിൽ ശിവലിംഗം കഴുത്തിലിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നു, ലിംഗായത്തുകൾ എന്ന് എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. അപ്പൊ ലിംഗായത്തുകൾ എന്താ, ശിവഭഗവാനെ, ലോർഡ് ശിവയെ വോർഷിപ്പ് ചെയ്തിരുന്ന, ശിവഭഗവാനെ പിന്നെ ആരാധിച്ചിരുന്ന ആളുകളായിരുന്നു ആര് ഇവര്. ഇവരെന്ത് ചെയ്യാണ്, ജംഗമ. ജംഗമ എന്ന് പറഞ്ഞാൽ എന്താ, വാൻഡറിങ് മോങ്സ് ആണ്, അലങ്ങി തിരിഞ്ഞ് നടക്കുന്ന സന്യാസിമാരാണ്. അവരെ എന്ത് ചെയ്തിരുന്നു, ബഹുമാനിച്ചു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ലിംഗായത്തുകളുടെ വിശ്വാസം എന്താ, മരണശേഷം ഭക്തൻ എന്ത് ചെയ്യാണ്, ശിവഭഗവാനുമായിട്ട് ഐക്യപ്പെടും. മരണശേഷം ഭക്തൻ എന്ത് ചെയ്യാണ്, ശിവഭഗവാനുമായിട്ട് ഐക്യപ്പെടും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശവസംസ്കാരം മൂലമുള്ള ചടങ്ങുകൾ ഇവരെന്ത് ചെയ്തിട്ടില്ല, അനുഷ്ഠിച്ചിട്ടില്ല. ഇവരും എന്ത് ചെയ്യാണ്, കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തിരുന്ന ആളുകളായിരുന്നു ആര്, ആര് ജാതി വ്യവസ്ഥയെ എതിർത്തിരുന്ന ആളുകളായിരുന്നു ആര്, ഈ ഒരു വീരശിവ പ്രസ്ഥാനം. അത് മാത്രമല്ല, ദി ഓൾസോ ക്വസ്റ്റ്യൻ ദ തിയറി ഓഫ് റീബേർത്തിലെ പുനർജന്മ സിദ്ധാന്തത്തെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, പുനർജന്മ സിദ്ധാന്തത്തെയും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അവരെന്ത് ചെയ്തു, ബ്രാഹ്മണിക്കൽ സുപ്രീമസിയും അതായത് ബ്രാഹ്മണന്മാർ കൊണ്ടുവന്നിട്ടുള്ള പല നിയമങ്ങളെയും, അൺടച്ചബിലിറ്റി, തീണ്ടിക്കൂടായ്മ, ആ സാധനങ്ങളൊക്കെ ഒപ്പോസ് ചെയ്തിരുന്ന ആളുകളായിരുന്നു ആര്, വീരശൈവ മൂവ്മെന്റ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അത് മാത്രമല്ല, ഈ വീരശൈവ മൂവ്മെന്റ് അല്ലെ, ലിംഗായത്തുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അവരെന്താ ചെയ്തത്, ദ പ്രൊപ്പഗേറ്റ് ദ റീമാരേജ് ഓഫ് വിഡോസ് അല്ലെ, വിധവകൾക്ക് അന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. അതിനെ ഒപ്പോസ് ചെയ്യുകയും വിധവകൾക്ക് ജീവിതം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിഡോ റീമാരേജിനെ പ്രൊമോട്ട് ചെയ്ത ആളുകളാണ് ആര്, ഇവരെ എന്ന് പറയുന്നത്. വിഡോ റീമാരേജിനെ പ്രൊമോട്ട് ചെയ്ത ആളുകളാണ് ആര്, ഇവരെ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ തന്നെ എന്താണ്, കന്നഡ ലാംഗ്വേജ്, കന്നഡയിലാണ് എന്ത് ചെയ്തത്, ഈ വീരശിവ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബസവണ്ണ എന്ത് ചെയ്തത്, വചന സാഹിത്യം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതി. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടെ. ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാണ് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീരശിവ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 4 മാർക്ക് ചോദിക്കാറുണ്ട്. ഇനി സൂഫികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും 4 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണുന്നത് അല്ലെ. ആരാണ് സൂഫികൾ, അതേപോലെ തന്നെ എന്താണ് ഇവ രണ്ട് വ്യത്യസ്ത സൂഫി ഓർഡറുകളുടെ പേര് കൊടുക്കുക. അപ്പൊ സൂഫിസവും അതേപോലെ സൂഫിസവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കുന്നു. എന്താ സൂഫിസ് എന്ന് പറഞ്ഞാൽ, സൂഫിസ് ഒരു ഗ്രൂപ്പ് ഓഫ് റിലീജിയൻ മൈൻഡഡ് പീപ്പിൾ ഇൻ ഇസ്ലാം അല്ലെ. ഇസ്ലാമില് മതചിന്താഗതിക്കാരായ ഒരു കൂട്ടം ആളുകളെ വിളിക്കുന്ന പേരാണെന്ത്, സൂഫികൾ എന്ന് പറഞ്ഞാൽ. സൂഫികൾക്ക് ഒരു ലീഡർ ഉണ്ടാവും, ആ ലീഡർ വിളിക്കുന്ന പേരാണെന്ത്, ഷെയ്ഖ് അല്ലെങ്കിൽ പീർ. അവരുണ്ടാവും ലീഡറുടെ കീഴിൽ ഒരുപാട് റിസൈപ്പിൾസ് അല്ലെങ്കിൽ ഒരുപാട് എന്തുണ്ടാവും, ശിഷ്യന്മാരുണ്ടാവും. അവരെ വിളിക്കുന്ന പേരാണെന്ത്, മുർഷിദ് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഈ സൂഫികൾ എവിടെയാ താമസിക്കുക, ഖൻഖ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിനുള്ള ഒരു കേന്ദ്രത്തിനുള്ളിലാണ് എന്ത് ചെയ്യുക, താമസിക്കട്ടെ. ഖൻഖകൾക്കുള്ളിലാണ് ഇവർ എന്ത് ചെയ്യുക, താമസിക്കുക. അപ്പൊ ഓരോ സൂഫിയും ആ സൂഫിയുടെ ശിഷ്യന്മാരും, ഒരു സൂഫിയുടെ മരണശേഷം അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് എന്ത് ചെയ്യുക, അതിന്റെ തലവനാവുക, പിന്നെ അടുത്ത ശിഷ്യൻ, പിന്നെ അടുത്ത ശിഷ്യൻ, ഇങ്ങനെ ചങ്ങലകളായിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ സൂഫി വര്യമാരും പോവുക. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, സിൽസിലാസ്. എക്സാമിന് 2 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിൽസിലാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സൂഫി ആ സൂഫിക്ക് കീഴിൽ എന്തുണ്ട്, ഒരു ശിഷ്യൻ, പിന്നെ മറ്റൊരു സൂഫി ആ സൂഫിക്ക് കീഴിൽ എന്താണ്, വേറൊരു ശിഷ്യൻ. അങ്ങനെ അങ്ങനെ ഓർഡർ ആയിട്ടാണ് എന്ത് പോവുക, ഇത് പോവുക. അതിന് വിളിക്കുന്ന പേരാണെന്ത്, സിൽസിലാസ്. എന്താ വിളിക്കുക, സിൽസിലകൾ എന്നാണ് വിളിക്കുക. പിന്നെ സൂഫിയുടെ മരണശേഷം എന്ത് ചെയ്യും, അവരുടെ മൃതശരീരം എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് കുഴിച്ചിടും. ആ സ്ഥലത്തെ വിളിക്കുന്ന പേരാണെന്ത്, ദർഗ. ഈ ദർഗയിലേക്ക് എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും സൂഫിയുടെ ചരമദിനത്തിൽ എന്ത് ചെയ്യും, ആളുകൾ പ്രാർത്ഥനയ്ക്കും അനുഷ്ഠാനങ്ങൾക്കും പിന്നെ അതേപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരും. അതിന് വിളിക്കുന്ന പേരാണെന്ത്, ദർഗകൾ. എന്താ വിളിക്കുക, ദർഗകൾ എന്നാണ്. പിന്നെ ഇത് എക്സാമിന് 2 മാർക്ക് ചോദിച്ച ഒന്നാണെന്ത്, ബഷരിയയും ബേശരിയയും. ശ്രദ്ധിക്കണം, എന്താണ് ബഷരിയ, എന്താണ് ബേശരിയ. ഇസ്ലാമിക നിയമങ്ങളായിട്ടുള്ള ശരീഅത്ത് മുറുകെ പിടിച്ചുള്ള സൂഫികളാണെന്ത്, ബഷരിയ. ബേശരിയ എന്ന് പറഞ്ഞാൽ എന്താ, ദോസു ഇഗ്നോർഡ് ശരിയ അല്ലെ. അതായത് ഇസ്ലാമിക നിയമപ്രകാരം ശരീഅത്തിനെ അവോയ്ഡ് ചെയ്ത ആളുകളാണെന്ത്, ബേശരിയ. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. എടാ സെറ്റാണോ ഈ ഒരു കാര്യം, സെറ്റാണോ? എക്സാമിന് ചോദിക്കാറുണ്ട് സൂഫികളും സൂഫികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും. ഈ ഒരു കാര്യം സെറ്റാണോ, ഓക്കെ ആണോ, റെഡി ആണോ, ഒന്ന് പെട്ടെന്ന് സെറ്റിന് കമന്റ് ചെയ്തേ. ഈ ഒരു കാര്യം സെറ്റാണെങ്കിൽ, റെഡി ആണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റിന് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്തേ. ഈ ഒരു കാര്യം സെറ്റാണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റിന്ന് കമന്റ് ചെയ്തേ. ഈ ഒരു കാര്യം സെറ്റാണ്, ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്ത്, ഒന്ന് സെറ്റിന്ന് കമന്റ് ചെയ്തേ. പെട്ടെന്ന് എന്ത് ചെയ്യുക, സെറ്റിന് ഒന്ന് കമന്റ് ചെയ്തേ. ടോപ്പിക് സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്തേ, ഒന്ന് മക്കളെ സെറ്റിന് ഒന്ന് കമന്റ് ചെയ്തേ, കമന്റ് ചെയ്തേ. യെസ് യെസ് യെസ്, എന്ത് ചെയ്യുക, ഒന്ന് സെറ്റിന് വേഗം കമന്റ് ചെയ്തേ. യെസ് എന്ത് ചെയ്യുക, ടോപ്പിക് സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റിന് കമന്റ് ചെയ്യുക കേട്ടോ, വേഗം സെറ്റിന് കമന്റ് ചെയ്തേ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് 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 സെറ്റ്, ഓക്കെ സെറ്റ് സെറ്റ്, ഓക്കെ.
ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ, 6 മാർക്കിന് എക്സാമിന് ചോദിച്ചാണ്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ചിസ്തി ഡിവോട്ടീസ് അല്ലെ, ചിസ്തി ഭക്തിയുടെ ചിസ്തി ചിസ്തികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് എന്ത് ചെയ്യും, 6 മാർക്കിനൊക്കെ ഇത് ചോദിക്കാറുണ്ട്. അവസാനിച്ച് ചിസ്തിയുടെ ഫൗണ്ടർ ആണ് ഖോജാ മൊയ്നുദ്ദീൻ ചിസ്തി. ആരാ ചിസ്തി സിൽസിലെ സ്ഥാപകൻ? ഖോജാ മൊയ്നുദ്ദീൻ ചിസ്തിയാണ്. പക്ഷേ ചിസ്തി സിൽസില അതിന്റെ ഏറ്റവും പരമോന്നതിലെത്തിയത് ആരുടെ കാലഘട്ടത്തിലാണ്, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. ആരുടെ കാലഘട്ടത്തിലാണ്, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയുടെ കാലഘട്ടത്തിലാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ഗിയാസ്പൂർ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ഗിയാസ്പൂരിൽ യമുന നദിയുടെ തീരത്തായിരുന്നത് ചിസ്തി അവരുടെ കൻക എന്ന് പറയാം. ഡൽഹിയുടെ തീരമായുള്ള ഗിയാസ്പൂരിൽ യമുന നദിയുടെ തീരത്തായിരുന്നത് ചിസ്തി അവരുടെ കൻക എന്ന് പറയാം. അപ്പൊ ഓരോ കൻകയ്ക്കും എന്തുണ്ടാവും, ചെറിയ മുറികളും അതേപോലെ വലിയൊരു ഹാളും. ഈ സൂഫിക്ക് എന്ത് ചെയ്യാൻ, ആളോട് സംസാരിക്കാനും ആളുകളുമായിട്ട് ബന്ധം പുതുക്കാനുമുള്ള വലിയ ഹാളുകൾ എവിടെ ഉണ്ടായിരുന്നു, ഓരോ കൻകയിലും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഓർത്തു വെക്കാം. ഈ കൻകയിൽ ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെയാണ്, ഷെയ്ഖിന്റെ കുടുംബാംഗങ്ങൾ ഉണ്ടാവും, പരിചാരകൾ ഉണ്ടാവും, എല്ലാവരും കൂടി കൂടി ചെന്നിട്ടാണ് എന്ത് ചെയ്യുക, താമസിക്കുക. ഓരോ ദിവസവും ഷെയ്ഖ് എന്ത് ചെയ്യും, ഈ ആളുകളെ കാണുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ കൻകകൾ എന്താണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അഭയം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, കൻകയിൽ ഒരു അടുക്കള ഉണ്ടായിരുന്നു, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അടുക്കള എവിടെ ഉണ്ടായിരുന്നു, കൽക്കയിൽ ഉണ്ടായിരുന്നു. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ലങ്കർ. എന്താ വിളിക്കുക, ലങ്കർ എന്ന് വിളിക്കും. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം കൽക്കയിൽ ഉണ്ടായിരുന്നു, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഫുത്തൂഹ്. എന്താ വിളിക്കുന്നത്, ഫുത്തൂഹ്, പേര് ഓർത്ത് വെക്കുക. സാധാരണക്കാരും പട്ടാളക്കാരും ഗായകരും വ്യാപാരികളും പിന്നെ അതേപോലെ തന്നെ റിച്ച് ആൻഡ് പൂവർ എല്ലാ സൊസൈറ്റിയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എവിടേക്ക് എത്തിയിരുന്നു, ചിസ്തി സിൽസിലയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട ആളുകളായ അമീർ ഹസൻ സിജ്രി, അമീർ ഖുസ്രു, സിയാവുദ്ദീൻ ബറാനി, ഇവരൊക്കെ കറക്റ്റായിട്ട് എവിടേക്ക് എത്തിയിട്ടുണ്ട്, ഇവിടേക്ക് എത്തിയിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കണം, എക്സാമിന് എന്ത് ചെയ്യും ചോദിക്കും. പിന്നെ 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണെന്ത്, ഇല്ലസ്ട്രേറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ സൂഫീസ് ആൻഡ് സ്റ്റേറ്റ് അല്ലെ. സൂഫികളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുക, ചിത്രീകരിക്കട്ടെ. സൂഫികളും ഭരണകൂടവും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുക, ചിത്രീകരിക്കുക. അപ്പൊ എന്താണ് സൂഫികൾക്ക് അന്നത്തെ രാഷ്ട്രങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു, സൂഫികൾക്ക് എന്തുണ്ടായിരുന്നു, രാഷ്ട്രങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പൊ എന്താണ് സൂഫികൾക്ക് എന്നാണ് കനകകൾ സ്ഥാപിക്കാനും കനകകൾ നടത്താനും കനകകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ എന്ത് ചെയ്യാണ് രാജാക്കന്മാർ, ഭൂമി നികുതിരഹിത അതായത് ടാക്സ് ഫ്രീ സോൺസ് അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ലാൻഡ്സ് എന്ത് കൊടുത്തിട്ടുണ്ട്. സൂഫികൾക്ക് എന്താണ് അവരുടെ കനകകൾ സ്ഥാപിക്കാനായിട്ട് എന്ത് ചെയ്യുക, ടാക്സ് ഫ്രീ സോൺസ്, നികുതി ഇല്ലാത്ത ഭൂമികൾ എന്ത് ചെയ്ത് കൊടുത്തിരുന്നത്. അതേപോലെ സംഭാവനകളും ഗ്രാന്റുകളും, ഗ്രാന്റുകളും സംഭാവനകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതലുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ ചിസ്റ്റീസ് അക്സെപ്റ്റഡ് ഡൊണേഷൻ ഇൻ ക്യാഷ് ആൻഡ് കൈൻഡ്, എന്താണ് സൂഫികൾക്ക് എന്ത് ചെയ്യുന്നത്, ക്യാഷ് ആയിട്ട് പണമായിട്ടും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ സംഭാവന കൊടുത്തിരുന്നു. ആ പണം ഉപയോഗിച്ചിരുന്ന അവർ എന്ത് ചെയ്ത് ലങ്കർ പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിരുന്നത്, നടത്തിയിരുന്ന ഒരു കാര്യം കൂടി എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. പലപ്പോഴും രാജാക്കന്മാർ എന്ത് ചെയ്യാണ് സൂഫികളുടെ സപ്പോർട്ടിന് വേണ്ടി ശ്രമിച്ചു. എന്തുകൊണ്ടാ, കാരണം സൂഫികൾക്ക് സൊസൈറ്റിയിൽ എന്താണ് നല്ല സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ സൂഫികളുടെ സപ്പോർട്ട് കിട്ടിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, സൊസൈറ്റിയിൽ നിന്നും എന്ത് ചെയ്യും, സപ്പോർട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടി ആർക്കുണ്ടായിരുന്നു, രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ നല്ല രീതിയിലൊരു ബന്ധം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓർത്തു വെക്കുക. അപ്പോൾ സൂഫികൾ നിന്ന് മുസ്ലിങ്ങൾ മാത്രം, മുസ്ലിങ്ങളായുള്ള ആളുകളും എവിടേക്ക് എത്തിയിരുന്നു, സൂഫികളുടെ അടുത്തേക്ക് എത്തിയിരുന്ന ഒരു കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പലപ്പോഴും എന്താണ് രാജാക്കന്മാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തിരുന്നു, സൂഫികളുടെ വിശ്രമ സ്ഥലത്ത് അല്ലെങ്കിൽ സൂഫികളെ കബറടക്കിയ സ്ഥലത്തിന് അടുത്ത് എന്ത് ചെയ്യാണ് പിന്നെ ചെയ്യാൻ, അല്ലെങ്കിൽ ഭരണപ്പെട്ടത് തൊട്ടടുത്ത് സൂഫികളുടെ ശവശരീരം മറമാടിയതിന് തൊട്ടടുത്ത് എന്ത് ചെയ്യാണ് മറമാടാൻ എന്ത് ചെയ്യാണ് പല രാജാക്കന്മാരും ശ്രമിച്ചിരുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് കണ്ടോ, മുമ്പത്തെ കൊല്ലം ക്രിസ്മസ് എക്സാമിന്, 2022 ക്രിസ്മസ് എക്സാമിന് 6 മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കബീർ ദാസ്, ഗുരുനാനാക്ക്, ബീരാബായ്, ഇവരെ 3 പേരെ കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിച്ച് ആരാണ് കബീർ അല്ലെ, അന്നത്തെ കാലത്ത് ഈ 14-15 നൂറ്റാണ്ടിലെ ഒരു ഭക്ത കവി അല്ലെ, അതായത് എന്താണ് ഭക്തി പോയറ്റ്, ഭക്ത കവി ആയിരുന്നു ആര്, കബീർ എന്ന് പറഞ്ഞു. കബീർ എന്തായിരുന്നു, ഒരു ഭക്തി കവി ആയിരുന്നു. സോ ഹിസ്റ്റോറിയൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ലൈഫ് ആൻഡ് ടൈംസ്. ചരിത്രകാരന്മാർ എന്ത് ചെയ്യാണ് അദ്ദേഹത്തിന്റെ കാലത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് വിവരങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം കബീർ എഴുതിയതായിട്ട് പറയുന്ന മൊത്തം കാര്യങ്ങൾ നമ്മൾ 3 ആയിട്ടാണ് എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ എന്താ കബീർ ബിജക്ക്, രണ്ടാമത്തെ എന്താ കബീർ ഗ്രന്ഥാവലി, മൂന്നാമത്തെ എന്താ ആദി ഗ്രന്ഥ സരി. ഇങ്ങനെ 3 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. സോ കബീർ ബിജക്ക് ഇസ് കൺസിഡർഡ് ഇൻ വാരാണസിയിൽ, ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിലെ വാരാണസിയിലും അതേപോലെ തന്നെ അവിടങ്ങളിലേക്കായിട്ട് എന്ത് ചെയ്തിരുന്നു ഇത് പിന്നെ സംരക്ഷിച്ചു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് മാത്രമല്ല, കബീറിന്റെ ദോഹകൾ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു, കബീറിന്റെ ദോഹയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ജാതി വ്യവസ്ഥക്കെതിരായിട്ട് മറ്റൊക്കെ എന്ത് ചെയ്യണം കബീർ പ്രയത്നിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കണേ. പിന്നെ അതെന്താണ്, യെസ് അതായത് നിർഗുണ ഭക്തി മൂവ്മെന്റിനെ ഫോളോ ചെയ്ത ഒരാളായിരുന്നു ആര്, കബീർ എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ മറ്റൊരാളാണ് ഒരു ബാബ ഗുരുനാനക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഒരു ബാബ ഗുരുനാനാക്ക്. 1469 നങ്കാന സാഹിബ് എന്ന ഒരു ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്, ബാബ ഗുരുനാനാക്ക് ജനിച്ചത്. സോ ചെറുപ്പം തന്നെ വിവാഹം
കഴിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ സമയം കൂടുതലും എന്താണ് ഭക്തികൾക്കും സൂഫികൾക്കും ഇടയിലാണ് ശ്രദ്ധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഭക്തി പ്രസ്ഥാനത്തിന്റെയും സൂഫി പ്രസ്ഥാനത്തിന്റെയും പല ആശയങ്ങളും ആരെടുത്തുണ്ടായിരുന്നു, ബാബ ഗുരുനാനാക്കിന്റെ അടുത്തുണ്ടായിട്ടുണ്ട്. സോ ഇതേം എന്താ നിർഗുണ, അതായത് ഒരു രൂപമില്ലാത്ത, ഒരു പ്രത്യേക രൂപമില്ലാത്ത ദൈവത്തെയാണ് എന്ത് ചെയ്ത് ഇവർ ആരാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ബാബ ഗുരുനാനാക്ക് എന്ത് ചെയ്യാണ് എല്ലാ മതങ്ങളിലെയും പല മതങ്ങളിലെയും ആരാധനകളെ എതിർത്ത ആളാണ് ആര്, ബാബ ഗുരുനാനാക്ക് എന്നുള്ളത് ഓർത്തുക. പല മതങ്ങളുടെയും വേദഗ്രന്ഥങ്ങളെയും സാക്രിഫൈസിനൊക്കെ എതിർത്തിട്ടുണ്ട്. ബാബ ഗുരുനാനാക്ക് എന്ന് പറയുന്നത് ദൈവത്തിന് എന്ത് ചെയ്യില്ല, ഒരു രൂപമില്ല എന്ന് ആര് പറയാണ്, ബാബ ഗുരുനാനാക്ക് പറയാണ്. ബാബ ഗുരുനാനാക്ക് പറഞ്ഞ എന്താ, ദൈവവുമായിട്ട് ബന്ധിപ്പിക്കാൻ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു ദൈവനാമം ഓർത്താൽ മതി എന്ന് ആര് പറയുന്നുണ്ട്, ബാബ ഗുരുനാനാക്ക് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണെ, ബാബ ഗുരുനാനാക്ക് എന്ത് സോങ്സ് അദ്ദേഹത്തിന് എന്താ പ്രാർത്ഥനാ ഗീതങ്ങൾ ആര് കൊണ്ടുവന്നിരുന്നു, ബാബ ഗുരുനാനാക്ക് കൊണ്ടുവന്നിരുന്നു. ആ പ്രാർത്ഥനാ ഗീതങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷബാദ്. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ വിളിക്കുക, ഷബാദ്. പ്രാർത്ഥനാ ഗീതങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, ഷബാദ് എന്ന് പറഞ്ഞ എന്താ വിളിക്കുന്നത്, പ്രാർത്ഥനാ ഗാനങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, ഷബാദ്. എന്താ വിളിക്കുന്നത്, ഷബാദ് ആണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് പ്രാർത്ഥനാ ഗീതങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, ഷബാദ് എന്ന് പറയുന്നത്, എന്താണ് ഷബാദ്. ശ്രദ്ധിക്കണേ, പ്രാർത്ഥനാ ഗീതങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, ഷബാദ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് പ്രാർത്ഥനാ ഗീതങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, ഷബാദ് എന്നൊരു കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഷബാദ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നിയമങ്ങൾ. ഗുരുനാനാക്ക് എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന്റെ സമൂഹത്തെ ഒരു സമൂഹമായിട്ട് സംഘടിപ്പിച്ചു, അതിനുവേണ്ടി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ആര്, ഗുരുനാനാക്ക്. അപ്പൊ ഓരോ ഗുരുനാനാക്ക് എന്ത് ചെയ്യാൻ, ഓരോതിലും എന്ത് ചെയ്യാണ് ഗുരുനാനാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോതിലും എന്ത് ചെയ്യാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനെ എന്ത് ചെയ്യാണെന്ന് ശ്രദ്ധിക്കണേ. ഓരോതിലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയായിട്ട് എന്ത് ചെയ്തിരുന്നു, കണക്കാക്കിയിരുന്നു. പിന്നെ ഗുരുനാനാക്ക് ഒരു പുതിയ മതം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് എന്ത് ചെയ്തത്, സിഖ് മതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതം എന്ത് ചെയ്തത്, സ്ഥാപിച്ചു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സിഖ് മതം എന്നുള്ള ഒരു മതം സ്ഥാപിച്ചു എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. എടാ, ഈ ഗുരുനാനാക്കിന്റെ ഈ ഒരു ടോപ്പിക് സെറ്റ് ആണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഗുരുനാനാക്കിന്റെ ഈ ഒരു ടോപ്പിക് സെറ്റ് ആണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഗുരുനാനാക്കിന്റെ ഈ ഒരു ടോപ്പിക് സെറ്റ് ആണ്, പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചെന്ന് കമന്റ് ചെയ്തേ. ഗുരുനാനാക്കിന്റെ ഈ ഒരു ടോപ്പിക് സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റ് എന്ന് കമന്റ് ചെയ്തേ. യെസ്, ഗുരുനാനാക്കിന്റെ ടോപ്പിക് സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്തേ, ഒന്ന് സെറ്റ് എന്ന് കമന്റ് ചെയ്തേ. യെസ് യെസ്, എന്ത് ചെയ്യുക, ഗുരുനാനാക്കിന്റെ ടോപ്പിക് സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്തേ, ഒന്ന് സെറ്റ് എന്ന് കമന്റ് ചെയ്തേ. യെസ് മേ, വരട്ടെ, ടോപ്പിക് സെറ്റ് ആണ്, എന്ത് ചെയ്യുക, ഒന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക, സെറ്റ് കമന്റ് ചെയ്തേ. യെസ് 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 ഓക്കെ, സെറ്റ് ആണെന്ന് പെട്ടെന്ന് സെറ്റ് കമന്റ് ചെയ്തേ. യെസ് 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 യെസ്. അടുത്തത് 4 മാർക്കിന് എക്സാമിന് ഈ ഒരു ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, എന്ത്, യെസ്, നമ്മുടെ ഏത്, ഗുരു ഗോബിന്ദ് സിംഗ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ആരെ കുറിച്ചിട്ട്, ഗുരു ഗോബിന്ദ് സിംഗിനെ കുറിച്ചുള്ള സെറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുരു ഗോബിന്ദ് സിംഗിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഗുരു ഗോബിന്ദ് സിംഗിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടെ. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ഗുരു ഗോബിന്ദ് സിംഗിനെ കുറിച്ചിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. എടാ, ഒന്ന് ശ്രദ്ധിച്ചേ, ഗുരു ഗോബിന്ദ് സിംഗ് ആരാണ്, അതായത് ഗുരു ഗോബിന്ദ് സിംഗ് ആണ് ഇന്ന് കാണുന്ന സിഖ് മതത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പ്രോപ്പർ ആയിട്ട് സെറ്റ് ആക്കിയത് ആരാണ്, ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. നിങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ സിഖ് മതത്തെ പ്രോപ്പർ ആയിട്ട് സെറ്റ് ആക്കിയത് ആരാണ്, ഗുരു ഗോബിന്ദ് സിംഗ് ആണെന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യുക, എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി. ഇന്ന് കാണുന്ന രീതിയിൽ സിഖ് മതത്തെ സെറ്റ് ആക്കിയത് ആരാണ്, ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ചില നിയമങ്ങൾ കൊണ്ടുവന്നു, മുടി മുറിക്കാൻ പാടില്ല, കടാര കയ്യിൽ കരുതണം, അതേപോലെ തന്നെ ഒരു മുടി, ഒരു ജോഡി ഷോർട്സ്, ഇരുമ്പ് വള, ഇതൊക്കെ കയ്യിൽ കരുതെന്ന് ആര് പറഞ്ഞിരുന്നു, ഗുരു ഗോബിന്ദ് സിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, മറ്റൊരാൾ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ ആരാണ്, മീരാബായി ആണല്ലേ. ആരായിരുന്നു മീരാബായി, ഭക്തി പ്രസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയത്രി ആയിരുന്നു ആര്, മീരാബായി. ഭക്തി പ്രസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട കവിയത്രി ആയിരുന്നു ആര്, മീരാബായി. ലോർഡ് വിഷ്ണു, വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള സാധനോട് എത്ര സമയം എന്ന് വെച്ചോ. ഓക്കെ, ശ്രദ്ധിക്കണേ, അതായത് എന്ത് ചെയ്യാണ്, വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള കൃഷ്ണനെ, കൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്യാണ്, ആരാധിക്കുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, കൃഷ്ണ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിലൂടെ ഭജനകൾ പാടി നടക്കുകയും ചെയ്ത ഒരാളായിരുന്നു ആര്, മീരാബായി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റർ എന്ന് ചോദിക്കട്ടോ. മക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5-6 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ക്രിസ്മസ് എക്സാം 12 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ നമ്മൾ പ്രീവിയസ് ഇയറിലെ പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ 5-6 ചാപ്റ്ററിന് എന്ത് ചെയ്യും, പൊതുവെ എത്ര മാർക്കിനാണ് ചോദിക്കുക, 12 മാർക്കിനാണ് ചോദിക്കുക. അതേപോലെ അതിനു മുമ്പുള്ള 1 മുതൽ 4 വരെയുള്ള ചാപ്റ്റർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എത്ര മാർക്കും ചോദിക്കും, 10 മാർക്കും ചോദിക്കും. ബാക്കി മാർക്കിനൊക്കെ ചോദിക്കുക ഏത് ചാപ്റ്റർ എന്നാണ്, ഇത് കഴിഞ്ഞു പറഞ്ഞു കേട്ടോ. ബാക്കി ചാപ്റ്ററിനൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഇനി എടുക്കുന്ന, അതായത് 7 മുതൽ 12 വരെയുള്ള ചാപ്റ്ററിനാണ് ചോദിക്കുക. അപ്പൊ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, മാപ്പ് ഉണ്ടാകുമെന്ന്. മാപ്പ് ഉണ്ടാകും, മാപ്പിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. മാപ്പിന്റെ വീഡിയോ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. മാപ്പിന്റെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യും, സെറ്റ് ആക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഇനിയുള്ള ചാപ്റ്റേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നത്. റബൽസ് ആൻഡ് ദി രാജ്, നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് റബൽസ് ആൻഡ് ദി രാജ് എന്നുള്ള ചാപ്റ്റർ, എന്താണ്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, എവിടെയാണ്, ഇതൊരു വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ. ഈ വൺ മാർക്ക് ക്വസ്റ്റ്യൻ്റെ ദ പ്ലേസ് ഫോർ 1857 റിവോൾട്ട്, 1857 വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ് ഒന്ന് കമന്റ് ചെയ്തേ. 1857 വിപ്ലവം എവിടെയാണ് ആരംഭിച്ചത് ഒന്ന് കമന്റ് ചെയ്തേ, കമന്റ് ചെയ്തേ. യെസ് യെസ്, എന്താണ് 1857 റിവോൾട്ട്, 1857 വിപ്ലവം എവിടെയാണ് ഒന്ന് കമന്റ് ചെയ്തേ. 1857 റിവോൾട്ട്, 1857 വിപ്ലവം എവിടെയാണ് ഒന്ന് വേഗം കമന്റ് ചെയ്ത് ആർക്കും അറിയാൻ നോക്കട്ടെ, ആർക്കും അറിയാൻ നോക്കട്ടെ. 1857 റിവോൾട്ട്, 1857 വിപ്ലവം എവിടെയാണ്, എവിടെയാണ്, എവിടെയാണ്. യെസ് യെസ് യെസ്, എന്ത് ചെയ്യുക, എവിടെയാണ് ഒന്ന് കമന്റ് ചെയ്ത്, ഒന്ന് കമന്റ് ചെയ്ത് വേഗം കമന്റ് ചെയ്തേ. 1857 റിവോൾട്ട് ആർക്ക് കാര്യം. യെസ്, ഒരുപാട് ആൾ കമന്റ് ചെയ്ത്, എവിടെയാണ്, മീററ്റ് ആണല്ലോ, എവിടെയാണുള്ളത്, മീററ്റ്. മീററ്റിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്, 1857 റിവോൾട്ട്. അത് വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച എന്താണ്, താഴെ പറയുന്ന സ്ഥലങ്ങൾ, താഴെ പറയുന്ന സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, മാപ്പ്. അപ്പൊ മാപ്പിന്റെ ക്വസ്റ്റ്യൻ കണ്ടോ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, മാപ്പിൽ ചോദിക്കാം. കണ്ടല്ലേ, 1857 റിവോൾട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, 1857 വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് എന്തിൽ ചോദിക്കുക, മാപ്പിൽ ചോദിക്കുക. ആ മാപ്പിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെയ്തു തരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മാപ്പിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട സ്ഥലം ലക്നൗ, കാൻപൂർ, അസംഗഡ്, ജാൻസി, ഈ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യണം ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ലക്നൗ, കാൻപൂർ, അസംഗഡ്, ജാൻസി, ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഈ സ്ഥലങ്ങളൊക്കെയാണ് പൊതുവെ എന്ത് ചോദിക്കാറ്, മാപ്പിൽ ചോദിക്കാറ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ലക്നൗ, കാൻപൂർ, അസംഗഡ്, ജാൻസി. അപ്പൊ ശ്രദ്ധിക്കണ, 1857 റിവോൾട്ട്, 1857 വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, മാപ്പിൽ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഈ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒന്ന് പഠിച്ചു വെക്കുക. ലക്നൗ, കാൻപൂർ, അസംഗഡ്, ജാൻസി, ഈ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ, എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും കേട്ടോ. ഓക്കെ, ഓക്കെ ആണ് ഈ ഒരു കാര്യം. എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ 1857 റിവോൾട്ട്, 1857, ഇപ്പൊ നമുക്കറിയാം എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന നിർത്തുന്ന, ബീഗം ഹസ്രത്ത് മഹൽ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന നിർത്തു നൽകിയത്. അപ്പൊ മക്കളെ, ഈ മാപ്പ് എവിടെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ. ഈ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് എന്ത് ചെയ്യും, ചോദ്യം. എടാ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, 1857 റിവോൾട്ട് ലീഡേഴ്സിന്റെ പേര്, 1857 വിപ്ലവത്തിലെ ഏതെങ്കിലും രണ്ട് നേതാക്കന്മാരുടെ പേര്, ഏതെങ്കിലും രണ്ട് നേതാക്കന്മാരുടെ പേരാണ് നിങ്ങൾ ചോദിച്ചത്, ഒന്ന് കമന്റ് ചെയ്ത് ആർക്കൊക്കെ അറിയാം. 1857 റിവോൾട്ട്, 1857 വിപ്ലവത്തിലെ ഏതെങ്കിലും രണ്ട് നേതാക്കന്മാരുടെ പേര് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തേ. ഒരുപാട് നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, ഒരുപാട് നേതാക്കന്മാരുടെ ഏതെങ്കിലും രണ്ടാളെ പേര്, രണ്ട് മാർക്കിന് എക്സാമിന് ചോദിച്ചതാ, ഒന്ന് കമന്റ് ചെയ്തേ. നോക്കട്ടെ, നോക്കട്ടെ, ഒന്ന് കമന്റ് ചെയ്ത്, ഒന്ന് കമന്റ് ചെയ്തേ. ഏതെങ്കിലും രണ്ടാൾക്കാരുടെ പേരാ ചോദിച്ചത്, 1857 റിവോൾട്ട്, 1857 വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ട്, 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രണ്ടാളുകളുടെ പേര് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യാം. മക്കളെ, ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെയും സാർ പറഞ്ഞു, മാപ്പ് വീഡിയോ സെറ്റ് ആവൂല പിന്നെ. ഓക്കെ, എടുത്തിട്ടുണ്ടല്ലേ. ഹായ് മക്കളെ, ഹായ് മക്കളെ, ഹലോ 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 ഹലോ. എടാ, എന്തൊക്കെയുണ്ടോ വർത്താനം, ഉഷാറല്ലേ. ഇത് എടുത്തിട്ടുണ്ട് സാറ്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ മക്കളെ, സെറ്റല്ലടാ, സെറ്റല്ലേ, 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 സെറ്റല്ലേ. എവിടാ, എന്തൊക്കെയുണ്ടോ വർത്താനം. 1979 എടാ, ഞാൻ വന്നു കഴിഞ്ഞാൽ 2000 ആക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മക്കളെ വന്നിട്ടുള്ളത്. ഒന്ന് ഒന്ന് 2000 ആക്കി കേടാ. അവിടെ മക്കളെ, 1979 ഒന്ന് 2000 ആക്കിക്കടാ. നിങ്ങൾ നോക്കിക്കേ. ഓക്കെ, കമന്റ് ചെയ്യുന്നുണ്ടല്ലേ ബഹദൂർ ഷേ, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, റൈറ്റ് ദി നെയിംസ് ഓഫ് എനി ടു ലീഡേഴ്സ് ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857 അല്ലേ. ആ 1857 രണ്ട് ആൾക്കാരെ പറയാഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റാണ് 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 മക്കളെ. ഒരുപാട് നേതാക്കന്മാരെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കട്ടെ മക്കളെ, എടാ ആദ്യം ഒന്ന് കമന്റ് ചെയ്ത മക്കളെ, ഞാൻ ഗ്ലാസ് കിട്ടിയത് എങ്ങനെയുണ്ട്, എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഒക്കെ കിട്ടിയപ്പോ ഞാൻ എന്ത് ചെയ്താണ്, സെറ്റാക്കി തന്നാണ്. ഓക്കെ മക്കളെ, സെറ്റല്ല സെറ്റല്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ മക്കളെ ഒന്ന് തുടങ്ങിയാലോ, ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ, സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, അപ്പൊ 1857 വിപ്ലവത്തിന്റെ ഏതെങ്കിലും രണ്ട് നേതാക്കന്മാരെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് പേരുകൾ, ഏതൊക്കെയാണ് പേരുകൾ മക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതായിരുന്നു, നാനാ സാഹിബും, കുൻവാർ സിംഗ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ജാൻസി റാണി പറയാം, പിന്നെ എന്ത് പറയാം, പറയാം, ഒരുപാട് ആൾക്കാർ, നാനാ സാഹിബ് ഉണ്ടല്ലേ, ഒരുപാട് ആൾക്കാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാൾക്കാരെ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ആ സാറ് ലുക്കാണ്, ലുക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ, പുളി പുളി, സെറ്റാണല്ലേ മക്കളെ. ഓക്കെ, എടാ ക്ലാസ് സെറ്റാണെന്നല്ലേ പറയണ്ടേ. ഓക്കെ, ജോഗ്രഫിയൊക്കെ ഉണ്ടാ, ജോഗ്രഫിയൊക്കെ അതായത് സമയത്ത് തരും. എടാ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മക്കളെ, എസ് എ ക്വസ്റ്റ്യൻ്റെ തൊട്ട് മേലെയായിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട്, 2115 എന്ത് ചെയ്തിട്ടുണ്ട്, കടന്നിട്ടുണ്ട്, 2165 ആയിട്ടുണ്ട് മക്കളെ. നമുക്കൊരു 3000 എടുത്താലോ, 3000 എടുത്താലോ മക്കളെ, ഈ അടുപ്പിക്കോടാ. നിങ്ങൾ നിങ്ങൾ ചങ്കാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ചങ്ക്, എന്താ പറയല്ലേ, ആ നിങ്ങൾ നിങ്ങളുടെ ചങ്ക് ഞാനാണെങ്കിൽ എൻ്റെ ചങ്കിടിപ്പാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ മക്കളെ, 2165 എന്നുള്ളത്, എടാ ഒന്നും കൂടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3000 എടുക്കാം. 3000
ആവില്ല എന്നാണ് നമ്മളെ എഡിറ്റിംഗ് ബോർഡിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പൊ 3000 നമുക്ക് ആക്കണം മക്കളെ. പറ്റുമോ സെക്കീർ വായിക്ക എന്നൊക്കെ ചോദിച്ചത്. അപ്പൊ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ മക്കളെ ഏകദേശം 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1857 റിവോൾട്ട്, 1857 റിവോൾട്ട് എവിടെയാണ് നടന്നത് മക്കളെ? അവധിലായിരുന്നു നടന്നത്. 1857 റിവോൾട്ട് ഏറ്റവും കൂടുതൽ ബാധിച്ച എവിടെയാണ്? അവധിലാണ്. ക്രിഞ്ചല്ലേ സാറിന്? ആ കണ്ണു പൊട്ടുന്ന എടാ, ഞാനെടാ മണ്ട നോക്കി കിട്ടോടാ, കണ്ണു പെട്ടെന്നൊക്കെ വിളിച്ചു. സാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയായിരുന്നു മക്കളെ അവധില്? അവധില് തന്നെ ആവാൻ കാരണം, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഒരു ഭാഗമാണ് അവധ് എന്ന് പറയുന്നത്. ആ അവധിലാവാനുള്ള റീസൺ എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്, മെയിൻ ആയിട്ട് അവധിൽ വരാനുള്ളത്. നോക്കാം മക്കളെ, 1 സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ. മക്കളെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണേ, സൈനിക സഹായ വ്യവസ്ഥ. പിന്നെ അതുപോലെ തന്നെ അനക്സേഷൻ ഓഫ് അവധി. ഈ സൈനിക സഹായ വ്യവസ്ഥയിലൂടെ അല്ലെങ്കിൽ സബ്സിഡിയറി അലയൻസിലൂടെ ആര് പിടിച്ചടക്കിയെന്ന പറയുന്നത്? ആര് പിടിച്ചടക്കി മക്കളെ? അവധിനെ പിടിച്ചടക്കിയിരുന്നു. അവധിയെ പിടിച്ചടക്കിയിട്ട് ആര് ചെയ്തു? ഡൽഹൌസി പ്രഭു ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എന്ത് ചെയ്തു? ചേർത്ത് വെച്ചു എന്നാ പറഞ്ഞു. ഓക്കെ സാർ, ഫാൻസ് സാർ സഹദ് സാറിന്. ഹാ എടാ മക്കളെ, ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലെ കുറച്ച് നേരം മുമ്പ് ഒരു വേറെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്ലാസ്സിന് പോയപ്പോ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് കുട്ടികൾ ഇങ്ങനെ പറയുന്നത് സഹദ് സാർ എന്തോ ഓൾ കേരള സഹദ് സാർ ഫാൻ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പോലെ ഇതേപോലെ എക്സാം ഓണപരീക്ഷ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തെന്ന് പറയും, ഒരു കുട്ടികൾ എന്റെ സഹദ് സാർ ഓൾ കേരള സഹദ് സാർ ഫാൻസ് എന്നൊക്കെ പേജ് ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പൊ ആ പേജൊന്നും കാണില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര എന്താ എന്തായിരുന്നു ത്രില്ലായിട്ട് നിൽക്കായിരുന്നു. ആ എനിക്കൊക്കെ പേജ് വന്നല്ലോ, മമ്മൂട്ടി ഫാൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, മോഹൻലാൽ ഫാൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കും ഫാൻസ് വന്നപ്പോൾ ഭയങ്കര ഇതായി. പക്ഷെ ഇപ്പൊ ആ പേജൊക്കെ എടുത്തു പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ തുടങ്ങട്ടെ, എക്സാം കഴിഞ്ഞാൽ ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് അടിപൊളി അടിപൊളി ഫോട്ടോസൊക്കെ വിട്ടരാം, നിങ്ങൾ അതിലിങ്ങനെ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു, 1801 അവധിൽ എന്ത് ചെയ്തു? സബ്സിഡിയറി അലയൻസ്. സബ്സിഡിയറി അലയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാരായിരുന്നു പിന്നീട് അവരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു രീതിയായിരുന്നു കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ, ഇൻഡിഗോ ബ്രിട്ടീഷ് വെയർ കീൻ ടു അക്വയർ അവധ് ആസ് ഇറ്റ് സോയിൽ വാസ് ഗുഡ് ഫോർ ഗ്രോവിംഗ് ഇൻഡിഗോ ആൻഡ് കോട്ടൺ ആൻഡ് വാസ് ഐഡിയലി ലൊക്കേറ്റഡ് ഫോർ ട്രേഡ്. മക്കളെ, ഇൻഡിഗോയും പരുത്തിയും വളർത്താൻ നല്ലതും അനുയോജ്യമായ മണ്ണ് അവധായിരുന്നു. അതുകൊണ്ട് അവധ് എന്ത് ചെയ്തു? പിടിച്ചടക്കി. അവധ് പിടിച്ചടക്കി എന്നാണ് പറയുന്നത് കേട്ടോ, അവധ് പിടിച്ചടക്കി. ഓക്കെ, ആ ഔദ് എടാ അവധ് എന്ന് പറയട്ടെ, അവധ് നമുക്ക് പറയാം, ഔദ് എന്ന് പറയട്ടെ, ഔദ് എന്ന് പറയും, അവധ് എന്ന് പറയും. ടെക്സ്റ്റിലൊക്കെ AWADH എന്ന് കാണാൻ പറയുന്നത്, മലയാളത്തിൽ അത് അവധ് എന്നും കാണും കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മക്കളെ, അവരെന്തായിരുന്നു, നവാബ് വാജിദ് അലിഷായെ ജനപ്രതിനിധി അല്ലാത്ത അല്ലെങ്കിൽ ജനപ്രീതി ഇല്ലാത്ത ഒരു അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്തായിരുന്നു, അടിപൊളി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു? ജിയോളജി ഉണ്ടാകുമോ? ജിയോളജി ഉണ്ടാവും കേട്ടോ മക്കളെ, നമുക്ക് സഹദ് സാർ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു മക്കളെ, സാർ എത്രാമത്തെ ചാപ്റ്റർ ആണ്? ഓക്കെ, അപ്പൊ മക്കളെ എന്ത് ചെയ്യാം, നവാബ് വാജിദ് അലി ഷാ എന്തായിരുന്നു, അവിടുത്തെ ജനപ്രീതി ഇല്ലാത്ത ആളാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അവരെ ബ്രിട്ടീഷുകാർ തെറ്റായിട്ട് എന്ത് ചെയ്തു, ധരിപ്പിച്ചു. അങ്ങനെ അവധിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ അവധ് പിടിച്ചെടുക്കാൻ മറ്റൊരു ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നവാബ് വാജിദ് അലി ഷാ. നവാബ് വാജിദ് അലി ഷാ മക്കളെ ഇതെന്തൊക്കെ. ഓക്കെ, അത് ഈ നവാബ് വാജിദ് അലി ഷാ എന്ത് ചെയ്തു, കൽക്കത്തയിലേക്ക് നാട് കടത്തി. മനസ്സിലാക്കണേ, കൽക്കത്തയിലേക്ക്. അവധിലൊരു പ്രശ്നം വരാനുള്ള കാരണങ്ങളാണ് ഈ പറയുന്നത്. അവധായിരുന്നു മെയിൻ പ്രശ്നത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഏതിന്റെ? 1857. ആർക്കെങ്കിലും മനസ്സിലാവത്തുണ്ടെങ്കിൽ ഒന്നും കൂടി കേട്ടോട്ടോ മക്കളെ, ഒന്നും കൂടി കേട്ടോളൂ. എടാ അവധിൽ എന്തായിരുന്നു, ഈ അവധ് എന്നുള്ള സ്ഥലത്തായിരുന്നു പ്രധാനപ്പെട്ട് 1857 റിവോൾട്ട് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രധാനമായിട്ടും ഉണ്ടായപ്പോൾ വെയിറ്റേജ് ഒക്കെ പറഞ്ഞിട്ടുള്ള നമ്മളെ വീഡിയോസ് ഒക്കെ ഉണ്ട്, ചാനലിലൊക്കെ എടുത്തു നോക്കട്ടെ നിങ്ങൾക്ക്. അപ്പൊ എന്തായിരുന്നു, അവധിലെ ആളുകൾ എന്ത് ചെയ്തിരുന്നു, അവിടെയുള്ള ആളുകളായിരുന്നു നവാബ് വാജിദ് അലി ഷായെ അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മക്കളെ, നല്ല ഹിസ്റ്ററി നന്നായിട്ട് മനസ്സിലാക്കിയ, അവധിലെ അടിപൊളി ആളായിരുന്നു നവാബ് വാജിദ് അലി ഷാ, ഇവരെന്ത് ചെയ്തു, മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ എവിടേക്ക് നാട് കടത്തി മക്കളെ, എവിടേക്ക് നാട് കടത്തി, കൽക്കത്തയിലേക്ക് നാട് കടത്തി. ആ എടാ വേഗം തീർത്തിട്ട് എങ്ങോട്ട് പോയി, എടാ നാളെ എക്സാം അല്ലേ, ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാം. എക്സാം നാളത്തെ എക്സാം ഇനി വരോ? നാളത്തെ എക്സാം ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സിന്റെ കളി നമുക്ക് ജയിച്ചാൽ തോറ്റാൽ കളി എന്ത് ചെയ്യാം, വീണ്ടും റിപ്ലൈ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു
ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് താലൂക്ക്ദാർ, അവധിയിൽ വരാനുള്ള മറ്റൊരു കാരണമാണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് താലൂക്ക്ദാർ. താലൂക്ക്ദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തിരുന്നു, ഇവര് നല്ല രീതിയിൽ നാട് കടത്തിയിരുന്നു, നല്ല രീതിയിൽ എന്തായിരുന്നു നാട് കടത്തി. താലൂക്ക്ദാർമാർ ആരുടെ കീഴിലായിരുന്നു, നവാബ് വാജിദ് അലി ഷായുടെ കീഴിലായിരുന്നു. അങ്ങനെ നവാബ് വാജിദ് അലി ഷായെ നാട് കടത്തി കഴിഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആരെയും നാട് കടത്തി, താലൂക്ക്ദാറുകളെയും നാട് കടത്തി. അപ്പൊ മക്കളെ ഈ പോയിന്റുകളൊക്കെയാണ് കേട്ടോ വരുന്നത്. അതിൽ വരേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് പ്രധാനമായിട്ടും അവധി എന്ത് നടന്നത്, പ്രശ്നങ്ങൾ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അനക്സേഷൻ ഓഫ് അവധ്, അവധ് പിടിച്ചെടുക്കൽ. രണ്ട് എന്ത് പറയാം നമുക്ക്, ഇത് നമ്മുടെ നവാബ് വാജിദ് അലി ഷാനെ നാട് കടത്തി, അതിന്റെ കൂടെ ആയിട്ട് താലൂക്ക്ദാറെ നാട് കടത്തി. പിന്നെ അതുപോലെ തന്നെ മോശം ഭരണാധികാരിയാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സബ്സിഡിയറി അലയൻസ്, സബ്സിഡിയറി അലയൻസ് എന്ന് പറഞ്ഞ സബ്സിഡിയറി അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, സബ്സിഡിയറി സൈനിക സഹായ വ്യവസ്ഥ, ആ ഒരു റൂളൊക്കെ കൊടുന്നപ്പോഴാണ് എന്ത് ചെയ്തത്, അവധിൽ പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനാണ് മക്കളെ, 1857 കലാപവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളെ കുറിച്ച് മക്കളെ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമേജസ് റിലേറ്റഡ് ടു ദി റിവോൾട്ട് ഓഫ് 1857, 1857 കലാപവുമായി ബന്ധപ്പെട്ട, 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ട എസ് എ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനേ ഞാൻ വന്നിട്ടുള്ളൂ, ചോദിക്കാത്ത ക്വസ്റ്റ്യനോട് വന്നിട്ടില്ല, ഇതുവരെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനോട് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. എടാ സാർ എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് ചോദിക്കുന്നുണ്ട് മക്കളെ, റിബൽസ് ആൻഡ് രാജ് എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. റിബൽസ് ആൻഡ് രാജ് അല്ലേ, ബ്രിട്ടീഷുകാർ കലാപകാരികളിൽ നിന്നുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇത് പഠിപ്പിക്കുന്നത് 11-ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ നോക്കാം മക്കളെ, ചിത്രങ്ങളിലൂടെ എങ്ങനെയാണ് ഈ റിവോൾട്ട് കടന്നു വന്നത്, അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെ എങ്ങനെയാണ് റിവോൾട്ട് വന്നത് എന്നാണ് നമുക്ക് നോക്കുന്നത്. സ്പീഡാക്കുമെന്ന് അല്ലേ, എടാ സ്പീഡാക്കുമ്പോൾ ചിലർ പറയും സ്പീഡാക്കിയിട്ട് നിങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാനാണ് പോണെങ്കിൽ ഞാൻ മണ്ട നോക്കി കിട്ടണം നിങ്ങളെ, ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പോകാം നാളെ എക്സാം ആയിട്ട്. ഓക്കെ, 1857 കലാപവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുമെന്ന് നോക്കാം മക്കളെ. ഇമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ ഇമേജസ് എന്ന് വെച്ചാൽ രണ്ട് തരം ഇമാജിനറീസ് ആണല്ലോ, ഒന്ന് വെസ്റ്റേൺ ഇമാജിനറീസും പിന്നെ നാഷണാലിസ്റ്റ് ഇമേജിനറീസ്. പാശ്ചാത്യ ചിത്രീകരണവും ദേശീയ ചിത്രീകരണവും, പാശ്ചാത്യ എടാ ഇപ്പഴൊന്ന് ഹായ് തരാൻ സമയമില്ലടാ മക്കളെ, നിങ്ങൾ ഇപ്പഴൊന്ന് ഹായ് തരല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പഴൊന്നും എന്തില്ല, ഹായ് ചോദിക്കലട്ടോ. അപ്പൊ പാശ്ചാത്യ ചിത്രീകരണവും ദേശീയ ചിത്രീകരണം നോക്കാം. പാശ്ചാത്യ ചിത്രീകരണങ്ങളിൽ എന്തൊക്കെ ചിത്രങ്ങളാണ് നടത്തിയത് നോക്കാം, എന്തൊക്കെ ചിത്രങ്ങളാണ് മക്കളെ നോക്കിയത് നോക്കാം. ദാ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റെക്കോർഡ് മ്യൂട്ടിനി, ഏതൊക്കെ ചിത്രങ്ങളാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആരൊക്കെയാണ്. ഒന്ന് തോമസ് ജോൺ ബാർക്ക് വരച്ച റിലീഫ് ഓഫ് ലക്നൗ മക്കളെ, ഇമേജസ് ആണ് പറയുന്നത്, ചിത്രങ്ങളാണ് പറയുന്നത്. ആര് വരച്ച, തോമസ് ജോൺ ബാർക്കർ വരച്ച റിലീഫ് ഓഫ് ലക്നൗ അതിന് ഉദാഹരണമാണ്. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്, കലാപകാരികളും ബ്രിട്ടീഷ് വീരന്മാരും ചേർന്ന് ലക്നൗ ഉപരോധിച്ചതിനെയാണ് ഈ പാശ്ചാത്യം ബ്രിട്ടീഷുകാർ വരച്ചത്. ആരാണ് ചിത്രം വരച്ചത്, തോമസ് ജോൺ ബാർക്കർ. തോമസ് ജോൺ എന്ന് പറയുന്നതാണ്, തോമസ് ജോൺ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ കളിയിൽ ലൂണില്ലെങ്കിൽ പോട്ടെ, പഠിക്കാൻ വന്നതായിരുന്നു ക്ലാസ്, ശ്രദ്ധിച്ചോളൂ സാർ ചോദിക്കുന്നത്. ഓക്കെ, അവിടെ പഠിക്കാൻ വന്നവർ മാത്രം ധൈര്യം മതി, തൽക്കാലം നിന്നാൽ മതി, നാളെ എക്സാം ആണ്, നിങ്ങളൊരു നാട്ടു വർത്താനം പറഞ്ഞേക്കാം, ഇപ്പൊ സമയമില്ലടാ, അതുകൊണ്ടാണ് പഠിക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ ഈ നേരത്ത് നിങ്ങളോട് വർത്താനം പറയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ നന്നായിട്ട് വർത്താനം പറയുന്ന ഒരു ജന എന്താണ് നമ്മൾ പറയലേ, സംസാരപ്രിയനാണ്. പക്ഷെ നാളെ എക്സാം ആണ് മക്കളെ, നാളെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതണ്ടേ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു, ദാ തോമസ് ജോൺസിന്റെ ആയിരുന്നു റിലീഫ് ഓഫ് ലക്നൗ. പിന്നെ അതുപോലെ തന്നെ ജോസഫ് നോയൽ പാറ്റേൺ വരച്ച മെമ്മോറിയം എന്തായിരുന്നു, ഇൻ മെമ്മോറിയം എന്തായിരുന്നു, ഒരു ചിത്രമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മിസ് വീലറുടെ പെയിന്റിങ്, മിസ് വീലർ എന്നുള്ള ഒരു പെയിന്റിങ്ങും എന്തായിരുന്നു, ശിപ്പായികൾക്കെതിരെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ നാഷണലിസ്റ്റ് ഇമാജിനറീസ്, നാഷണലിസ്റ്റ് ഇമാജിനറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ദേശീയ ചിത്രങ്ങളാണ് എന്ത് പറയുന്നത്, നാഷണൽ മൂവ്മെന്റ് ഡ്രോ ദി ഇൻസ്പിറേഷൻ ഓഫ് ഇവന്റ് ഏതൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ മക്കളെ ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കണം, ഝാൻസി റാണി, താന്തിയ തോപ്പി തുടങ്ങിയ നിരവധി രാജസ്നേഹികളുടെ സംഭാവനകൾ ഏതിലുണ്ട്, നാഷണൽ ഇമേജിനറീസിലുണ്ട്. അതിന് ഇമ്പോർട്ടൻ്റ് ആണ് സുഭദ്രകുമാരി ചൗഹാനും അവളുടെ കവിതയൊക്കെ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മക്കളെ ഇമേജിനറീസ് എക്സാമിന് ചോദിക്കാറുണ്ട്, 4 മാർക്കിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ അതുപോലെ തന്നെ മക്കളെ, വാട്ട് ആർ ദ മേജർ റീസൺസ് ഓഫ് 1857 റിവോൾട്ട്, 1857 റിവോൾട്ടിന്റെ മേജർ കാരണം എന്താണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സാർ 8 മാർക്കിന്റെ പറയുന്നത് മക്കളെ, 8 മാർക്കിന്റെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളോട് 6 മാർക്കും 8 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ മാർക്ക് എഴുതുന്നുണ്ട് കേട്ടോ, ഇതിൽ ചിലത് 6 മാർക്കിന്റെ, ഞാൻ 6 മാർക്ക് എന്ന് പറഞ്ഞാൽ ചിലതെന്തായിരിക്കും 8 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ 13-ാമത്തെ ചാപ്റ്റർ ഉണ്ട് അല്ലെ, 12-ാമത്തെ ചാപ്റ്റർ ഉണ്ട് നമ്മളെ ഗാന്ധിജിന്റെ, അതിൽ നിന്ന് 8 മാർക്കും ചോദിക്കാറുണ്ട് കേട്ടോ, അതിൽ നിന്നാണ് എസ് എ വരാം.
അപ്പൊ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ കാരണം കൊണ്ടാണ് 1857 റിവോൾട്ട് വന്നത് എന്ന് വെച്ചാൽ, ഒന്ന്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കോമൺ പീപ്പിൾ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരെന്ത് ചെയ്തു, എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു, നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മക്കളെ, പശുവിന്റെയും പന്നിയുടെയും എന്തായിരുന്നു, ഓയിൽ പുരട്ടിയ റൈഫിൾ ആയിരുന്നു അല്ലെങ്കിൽ തോക്കായിരുന്നു ഇവർ ഉപയോഗിച്ച. അപ്പൊ അത് മതത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. ഹിന്ദുവിന് എന്ത് പറ്റൂല, പശു പറ്റൂല, കാരണം പശു അവരുടെ ദൈവമാണ്. മുസ്ലിമിന് എന്ത് പറ്റൂല, പന്നി പറ്റൂല, കാരണം പ്രോഹിബിഷൻ ആണ് അല്ലെങ്കിൽ ഹറാം എന്നൊക്കെ പറയും, അത് വേണ്ടാത്തൊരു സാധനം. അപ്പൊ അത് രണ്ടിന്റെയും, മുസ്ലിമിനും ഹിന്ദുവിനും പറ്റൂല. അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടിന്റെ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് അതെന്ത് ചെയ്തിട്ടില്ല, പറ്റിയിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇന്ത്യക്കാരെ ക്രിസ്ത്യാനികളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന ഭയവും ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു പ്രശ്നം. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ലാപ്സിൽ, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞ മക്കളെ, ദത്തവകാശ നിരോധന നിയമം എന്ന് വെച്ചാൽ, ഒരു രാജാവിന് കുട്ടികളില്ലെങ്കിൽ അവർ ദത്തെടുത്തിട്ട് ആ രാജ്യം ആ കുട്ടിക്ക് കൊടുക്കലാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞിരുന്നു, ഇനി ദത്തൊന്നും എടുക്കാൻ പറ്റില്ല, കുട്ടികളില്ലാത്തവരുടെ രാജ്യം ആർക്ക് തരണം, നമുക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഝാൻസി റാണിനെ പോലുള്ളവർക്ക് ഇറങ്ങിയത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 12-ാമത്തെ ചാപ്റ്റർ പഠിക്കാം. 12-ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് നമുക്ക് 7, 8, 9, 10 പഠിക്കാം കേട്ടോ. ഓക്കെ മക്കളെ, 12-ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യാനുണ്ട് നമുക്ക് പഠിക്കാം. ഓക്കെ ഓക്കെ മക്കളെ, 12-ാമത്തെ ചാപ്റ്റർ മഹാത്മാഗാന്ധി അതിന്റെ മൂവ്മെന്റ്സ് എന്ന് പറയും, മഹാത്മാഗാന്ധിയുടെ മൂവ്മെന്റ്സ്. മക്കളെ, ഇതിൽ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് 8 മാർക്കിന് ചോദിച്ച എസ്സേ ക്വസ്റ്റ്യൻ ആണ്, എട്ട് ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്, ഏളി സ്ട്രഗിൾസും. അമ്മൂസ് നിന്റെ ഫ്രണ്ട് ആകുമോ പ്ലീസ്, എന്നാൽ ഞാൻ എന്റെ പേര് പറയുന്നു. 9 മണിയാകുമ്പോൾ കഴിയുമോ എന്ന്, ആ 9 മണിയാകുമ്പോൾ എന്തായാലും കഴിയും, 9 മണിയാകുമ്പോൾ നമ്മൾ എന്തായിരിക്കും, എല്ലാം തീർക്കൂട്ടാ. ഓക്കെ, ആ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ മക്കളെ, അനലൈസ് ദി റോൾ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ, ഏലി സ്ട്രഗിൾസ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ദ സാൾട്ട് സത്യാഗ്രഹം അല്ലെ. ആദ്യകാല സമരങ്ങളെ പരിഗണിക്കാൻ എഴുതാൻ പറയും, അതുപോലെ തന്നെ നിസ്സാഗര പ്രസ്ഥാനം എഴുതാൻ പറയും, ഉപ്പ് സത്യാഗ്രഹം എഴുതാൻ പറയും. മക്കളെ, 8 മാർക്കിനാണ് ചോദിക്കുന്നത്. ആ 12-ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അധികം എന്ത് ചെയ്യണം, 11-ാം ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, 12-ാം ചാപ്റ്ററിൽ കടന്നാൽ മതി. 12-ാം ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കാര്യം എന്ത് ചെയ്താൽ മതി, മക്കൾ പഠിച്ചു പോയാൽ മതി കേട്ടോ, മക്കൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് എടാ, ഒന്ന്, മൂന്ന് തരം സമരങ്ങളുടെ, മൂന്ന് സമരങ്ങളുണ്ടായിരുന്നു ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ. ഒന്നാമത്തെ എന്തായിരുന്നു, ചമ്പാരൻ സമരം. രണ്ടാമത്തെ എന്തായിരുന്നു മക്കളെ, അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്ക്. മൂന്നാമത്തതാണ് എന്തെന്ന് പറയുന്നത്, പെസന്റ് സ്ട്രഗിൾ ഇൻ കേഡ. അപ്പൊ ആ മൂന്നെണ്ണം എന്ത് ചെയ്യണം, എഴുതിയിട്ട് അതിന്റെ സ്ട്രൈക്കുകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ എഴുതണം, വർഷങ്ങൾ എഴുതണം. 1917 നമ്മൾ ഏതില, 1917 നമ്മുടെ എന്തെന്ന് പറയാ, ചമ്പാരനിലെ ഫാമേഴ്സിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ, കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറയാം, ഈ ഇൻഡിഗോ ഫാമേഴ്സിൻ്റെതും, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിഗോ ഫാമേഴ്സിൻ്റെ അല്ല, നമ്മുടെ കേഡയിലെ കർഷക സമരവും, അതുപോലെ തന്നെ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കൊക്കെ ആരുടേതാന്ന് പറയാം, 1918 നടന്നതെന്ന് പറയാം. അപ്പൊ അത് പറയണം. പിന്നെ അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്തിനാ സാർ, മാപ്പ് പറയാം. ഇവിടെ മാപ്പ് നിങ്ങൾ ലൈവ് കഴിഞ്ഞ ഉടനെ എന്തായിരിക്കും, നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പായിരിക്കും. നിങ്ങൾ ക്ലാസ് കണ്ടുകഴിഞ്ഞ ശേഷം ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, മാപ്പ് മേലേക്ക് ഇരിക്കാം. മാപ്പ് എന്ത് ചെയ്യുക, രാവിലെ പോകുമ്പോൾ ഒന്ന് നോക്കണം. മാപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഇതിലിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു മക്കളെ, എന്തൊക്കെയായിരുന്നു പറയാം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഫാക്ടേഴ്സ്. ഇതാ നിസ്സാഗര പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെയാണ് മക്കളെ, ഒന്ന്, ഫസ്റ്റ് വേൾഡ് വാർ, ലോസ് ഇൻട്രൊഡ്യൂസ് ബൈ ദി ബ്രിട്ടീഷ്. എടാ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഒരുപാട് നിയമങ്ങൾ, നമുക്ക് പറ്റാത്ത ഒരുപാട് നിയമങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് സാർ, ഈ ലിങ്ക് നോട്ട് വർക്ക്, അങ്ങനെ വർക്കാവാതിരിക്കില്ലല്ലോ, ലിങ്ക് വർക്കാവുമല്ലോ, ഞാനൊന്ന് പറയട്ടെ എന്തായാലും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ മക്കളെ എന്താണ് സാർ, ചായ കുടിച്ചു വന്നു പോടാ, ഇപ്പൊ ചായ കുടിച്ചു വന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നിസ്സാഗരണ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്, ഒന്ന്, ഒന്നാം ലോക മഹായുദ്ധം, അതൊരു പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് നിയമങ്ങൾ, ഏതൊക്കെ നിയമങ്ങൾ മക്കളെ, ഈ വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു, റൗലറ്റ് ആക്ട്. അല്ലെ, റൗലറ്റ് ആക്ട് 1919 റൗലറ്റ് ആക്ട് നിലവിൽ വരുന്നത്. അതൊക്കെയായിരുന്നു നിസ്സാഗര പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ജാലിയൻ വാലാബാഗിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, കൊന്നൊടുക്കിയിരുന്നു. അപ്പൊ അതും ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ, അതും ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, എടാ നമ്മുടെ 1850 മാപ്പ് ക്വസ്റ്റ്യൻ വരില്ല, ഏതൊക്കെയാണെന്ന് അറിയോ, നമ്മുടെ ലക്നൗ, മീററ്റ്, അവധ്, ജാൻസി, ഇതൊക്കെയാണ് കേട്ടോ മാപ്പ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. കാരണം 1857 ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ നടന്ന സംഭവങ്ങളൊക്കെയാണ് അവിടെ വരാം കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അപ്പൊ റൗലറ്റ് സത്യാഗ്രഹത്തിന് വിജയം നിസ്സാഗരണ പ്രസ്ഥാനത്തിലുള്ള ഗാന്ധിയുടെ ആഹ്വാനം എന്ത് ചെയ്തു, ഇതിലേക്ക് നയിച്ചു. ഓക്കെ, അതിലെന്തൊക്കെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മക്കളെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് ചെയ്തു കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, സ്റ്റുഡൻസ് സ്റ്റോപ്ഡ് ഗോയിങ് ടു സ്കൂൾ ആൻഡ് കോളേജസ് റൺ ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് സർക്കാർ നടത്തുന്ന സ്കൂളുകളിലും കോളേജുകളും എന്ത് ചെയ്തു,
വിദ്യാർത്ഥികൾ പോകുന്നതൊക്കെ നിർത്തിട്ട വിദ്യാർത്ഥികൾ പോകുന്നത് വരെ എന്ത് ചെയ്തു? നിർത്തി. അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാവാൻ ആര് ഇതാക്കി? ലോയേഴ്സ് റെഫ്യൂസ്ഡ് ടു അറ്റൻഡ് ദി കോർട്ട്. കോടതിയിൽ ആര് ഹാജരായില്ല? ഈ വക്കീലന്മാരൊന്നും ഹാജരായില്ല. പല പട്ടണങ്ങളിലും നഗരങ്ങളിലും എന്ത് ചെയ്തു? ടൗണുകളിലും എന്താ സംഭവിച്ചത് മക്കളെ? സ്ട്രൈക്ക് നടത്തി, സമരങ്ങൾ, പണിമുടക്ക്, ഹർത്താൽ എന്ന് പറയില്ലേ, ഹർത്താലുകളൊക്കെ നടത്തി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹിൽ ട്രൈബ്സ് ദി നോർത്തേൺ ആന്ധ്ര വയലേറ്റഡ് ദ ഫോറസ്റ്റ് ലോസ് അല്ലെ. എന്ത് ചെയ്തു? വടക്കൻ ആന്ധ്രയിലെ മലയോര ഗോത്രവർഗ്ഗക്കാർ വന നിയമം ലംഘിച്ചു. അവധിയിലെ കർഷകർ നികുതി അടക്കാൻ വിസമ്മതിച്ചു. ദിസ് പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് വെയർ സംടൈംസ് കാരിഡ് ഔട്ട് ഇൻ ദി ഡിഫൻസ് ഓഫ് ദി ലോക്കൽ നാഷണലിസ്റ്റ് ലീഡർഷിപ്പ് അല്ലെ. അതുകൊണ്ട് തന്നെ പ്രാദേശിക ദേശീയ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നത് എന്ന് പറയട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്തു? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ബ്രിട്ടീഷുകാരുടെ ഒരു അടിത്തറ ഇളക്കി തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നിരവധി എന്ത് ചെയ്തു? നേതാക്കന്മാരെ, ലീഡേഴ്സിനൊക്കെ എന്ത് ചെയ്തു? ജയിലിൽ അടച്ചു. ആരെ അടക്കമുള്ളവരെ? ഗാന്ധിജി അടക്കമുള്ളവരെ, ഇൻക്ലൂഡിങ് ഗാന്ധിജി വേർ പുട്ടിൻ ജയിൽ എന്ന് പറയാം, ജയിലിൽ അടക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അതിൽ പറയേണ്ട ഒരു മൂന്നാമത്തെ മറ്റൊരു കാര്യമാണ് സാൾട്ട് സത്യാഗ്രഹം. മക്കളെ, സാൾട്ട് സത്യാഗ്രഹം ഇമ്പോർട്ടൻ്റ് ആണ്. സാൾട്ട് സത്യാഗ്രഹം വന്നത് ഡിസംബർ 1929 അവസാനം ഏത് സെഷനിലായിരുന്നു? ലാഹോർ സമ്മേളനത്തിലാണ് സാൾട്ട് സത്യാഗ്രഹം, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഉപ്പ് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം വരുന്നത് കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിലാണ്, ലാഹോർ സമ്മേളനത്തിലായിരുന്നു വന്നത്. അപ്പൊ സാൾട്ട് മാർച്ച് എന്തായിരുന്നു? സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്തു? ഉപ്പ് കുറുക്കിയിട്ട് ദണ്ഡിയാത്ര എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ മക്കളെ, ഓരോ വസ്തുവിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് സാൾട്ട് എന്ന് പറയുന്നത്. സാർ എടാ പരീക്ഷയ്ക്ക് അടിപൊളിയാകും, നിങ്ങൾക്ക് പ്രാർത്ഥന ഒന്നും എന്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾ അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഉപ്പ് എന്ന് പറയുന്നത്? ഈ വീടുകളിലൊക്കെ സാധാരണക്കാരുടെ വീടുകളാവട്ടെ, പൈസക്കാരുടെ വീടാവട്ടെ, മിഡിൽ ആയിട്ടുള്ള ആളുകളുടെ വീടാവട്ടെ, അവർക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സാൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാൾട്ടിനൊക്കെ നല്ല വില കൂട്ടിയിരുന്നു. പിന്നെ സാൾട്ടുകളൊന്നും കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? എന്ത് കച്ചവടം? നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് സാൾട്ട് സത്യാഗ്രഹത്തിൽ വന്നത്. അങ്ങനെ 1930 മാർച്ച് അല്ലെ, 1930 മാർച്ച് 12 എന്ത് ചെയ്തു? ദണ്ഡിയിൽ വെച്ചിട്ട് സമുദ്രത്തിലേക്ക് എന്ത് ചെയ്തു? ഒരു മാർച്ച് നടത്തി. അങ്ങനെ ദണ്ഡിയിൽ വെച്ചിട്ട് ഒരു ഉപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? സമരം ആഹ്വാനം ചെയ്തു. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇനി ഇതും എന്ത് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. പരിഗണിക്കേണ്ട മേഖലകൾ, മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം. എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ. ഇനി അടുത്തായിരുന്നു ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് മസാക്കർ, അമ്മുസേ ഒന്ന് നോക്കടാ, ശരിക്കും ക്ലാസ് ശ്രദ്ധിക്കട്ടാ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ പശ്ചാത്തലം നടപ്പിലാക്കാൻ മക്കളെ. ജാലിയൻ വാലാബാഗ് ഇവിടെ പോയി. ഓക്കെ, എടാ ജാലിയൻ വാലാബാഗിന്റെ വിഷയം എന്തായിരുന്നു മക്കളെ? ജാലിയൻ വാലാബാഗ് ഇവിടെ പോയി. എടാ ജാലിയൻ വാലാബാഗ് എങ്ങനെ ഉണ്ടായതാണ് മക്കളെ? ഒന്ന് ആലോചിച്ചോക്ക. റൗലറ്റ് ആക്ട് എന്നുള്ള നിയമം ഓർമ്മയില്ലേ മക്കളെ? റൗലറ്റ് ആക്ട് എന്നുള്ള നിയമം നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഓർമ്മയുണ്ട്. ആ റൗലറ്റ് ആക്ടിൽ എന്ത് ചെയ്തു? രണ്ട് നേതാക്കന്മാർ ആര് പിടിച്ചുകൊണ്ടുപോയിരുന്നു? ബ്രിട്ടീഷുകാർ സൈഫുദ്ദീൻ കിച്ചലുവിനെയും സത്യപാലിനെയും പിടിച്ചുകൊണ്ടുപോയിരുന്നു. അങ്ങനെ സത്യപാലിനെ പിടിച്ചുകൊണ്ടുപോയപ്പോ അവിടെ പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? എന്ത് നടത്തി മക്കളെ? പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ട് നമ്മുടെ ഈ ജനറൽ ഡയർ എന്ന വ്യക്തിയാൽ ഓപ്പൺ ഫയർ നടത്തി. ആ ഓപ്പൺ ഫയറിൽ എന്ത് ചെയ്യാണ്? ഇതാ നടന്ന വർഷം എന്തായിരുന്നു? 1919 തന്നെയാണ് കേട്ടോ നടന്നത്. അങ്ങനെ ഓപ്പൺ ഫയറിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഒരുപാട് ആളുകൾ അതിൽ കൊല്ലപ്പെടുകയും ഇത് 1919 ഏപ്രിലായിരുന്നു വന്നത്. ലൈവിൽ പറയുന്ന പാത്രം പഠിച്ചാൽ തന്നെ മതി ഏകദേശമൊക്കെ. പക്ഷെ ഒന്നും കൂടി നിങ്ങളെ നിൽക്കും, ഞാൻ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ വേണ്ടത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് എല്ലാത്തും ചിലപ്പോൾ ചോദിച്ചാലോ? ഇമ്പോർട്ടൻ്റ് എന്തായാലും ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്തായിരിക്കണം? പൺവേടൊക്കെ നിങ്ങൾ പഠിച്ചു പോകണം. സാർ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? എടാ ഞാൻ ഇതാ ഇവിടെ ഉണ്ടാ, എൻ്റെ പോക്കറ്റിൽ എൻ്റെ കയ്യിലുണ്ട് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അടി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെയായിരുന്നു. ഏകദേശം 400 അധികം ആളുകൾ എന്ത് ചെയ്തു? ഈ ഇതിൽ കൊല്ലപ്പെട്ടു എന്നാ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മക്കളെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു ഭാഗമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. മക്കളെ നന്നായിട്ട് പഠിച്ചേക്കാം. 1942 അവസാനത്തിലായിരുന്നു എന്തുണ്ടാവുന്നത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നത്. ആ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സാറിന്റെ പേരെന്താന്ന്? ആടാ പേര് പറഞ്ഞിട്ടില്ല മക്കളെ. അപ്പൊ പേര് ഞാൻ പറഞ്ഞില്ല, ഞാൻ വേഗം ക്ലാസ് എടുത്താൻ, കാരണം നിങ്ങൾക്ക് സമയം വൈകണ്ടെന്ന് വെച്ച്. പേര് മക്കളെ, പേരിതാ സഹദി എന്നാണ് കേട്ടോ പേര്. ഓക്കെ അല്ലേ? സഹദി എന്നാണ് പേര്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാ ID വേണമെങ്കിൽ ഇതാ
അതില്ല എന്ന് പറയണ്ട. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആയിരുന്നു മക്കൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഏത് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ആ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ എന്തൊക്കെ ചെയ്തിരുന്നു മക്കളെ, ഒരുപാട് ആളുകൾ എന്തൊക്കെ ചെയ്തത്, ഇലക്ട്രിക് പോസ്റ്റുകൾ തകർത്തിരുന്നു, അതുപോലെ തന്നെ മക്കളെ നമ്മുടെ ബിൽഡിംഗ് കെട്ടിടുകൾ, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ തകർത്തിരുന്നു. അതിലെന്ത് ചെയ്തിരുന്നു, ജനങ്ങളടക്കമുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു, ജനങ്ങളടക്കമുള്ളവർ എന്ത് ചെയ്തു, കൊല്ലപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. ഓക്കെ, ആ സാറിനാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അതുപോലെ തന്നെ മക്കളെ ചന്ദ്രൻ ദേവനസേൻ ഹാസ് റിമാർക്ക്ഡ് ദാറ്റ് സൗത്ത് ആഫ്രിക്ക ആർ ദ മേക്കിംഗ് ഓഫ് ദി മഹാത്മാ. ഇവിടെ മഹാത്മാഗാന്ധിയെ സൗത്ത് ആഫ്രിക്കയാണ് ഇങ്ങനെ ഒരു മഹാത്മാവ് എന്നുള്ള രൂപപ്പെടുത്തിയെന്നാണ് ആര് പറയുന്നത്, ചന്ദ്രൻ ദേവനേശൻ പറയുന്നത് കേട്ടോ. ചന്ദ്രൻ ദേവനേശൻ പറയുന്നത്, ഇവിടെ മോർണിംഗ് ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ, മോർണിംഗ് ക്ലാസ് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, മാപ്പ് ക്വസ്റ്റിന് നമ്മൾ ഇതിലുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, ദക്ഷിണാഫ്രിക്കയിൽ ഏകദേശം 20 വർഷത്തിന് ശേഷം 1915 മഹാത്മാഗാന്ധി എവിടെ എത്തിയത്, ഇന്ത്യയിൽ എത്തിയത്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എത്തിയത്, ദക്ഷിണാഫ്രിക്കയാണ് മഹാത്മാവിന്റെ എന്തെന്ന് പറയാ സൃഷ്ടി എന്നാണ് ആര് പറഞ്ഞത്, ചന്ദ്രൻ ദേവനേശൻ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി എന്തായിരുന്നു, മഹാത്മാഗാന്ധി മക്കളെ എന്തെന്ന് പറയാം, മഹാത്മാഗാന്ധിയുടെ അവിടുത്തെ ആളുകളെ പോലത്തെ സാധാരണക്കാരെ പോലത്തെ വേഷം, സാധാരണക്കാരെ പോലെയുള്ള ഭാഷ, സാധാരണക്കാരെ പോലെയുള്ള ഫുഡ്, പിന്നെ അതുപോലെ തന്നെ ഗാന്ധിയുടെ സമരരീതി, മോഡ് ഓഫ് പ്രൊട്ടസ്റ്റ് എങ്ങനെയായിരുന്നു, നോൺ വയലൻസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷം, എടാ മക്കളെ ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷം വന്ന രണ്ട് സത്യാഗ്രഹങ്ങളൊക്കെ ഏതൊക്കെയായിരുന്നു, രണ്ട് സത്യാഗ്രഹങ്ങളാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കും പെസൻസ് സ്ട്രഗിളും കേടയും. മക്കൾ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. സാറിന് എത്ര മക്കളുണ്ട്, എടാ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, എത്ര മക്കളുണ്ട്. ഈ ചാപ്റ്ററിന് സാധാരണ പബ്ലിക് എക്സാമിന് 8 മാർക്കും ഒരു 4 മാർക്കിനൊക്കെ ആയിട്ടാണ് ചോദിക്കാം. അപ്പൊ ഇതിൽ നിന്നത് കുറച്ചും കൂടി കൂടുന്നു മാത്രം. ഓക്കെ മക്കളെ, അപ്പൊ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ആൻ ഇമ്പീരിക്കൽ, എടാ വിജയനഗരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. വിജയനഗരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് പറയാ, ആദ്യം പറയേണ്ടത് വിജയനഗരം കണ്ടെത്തിയത് അല്ലെങ്കിൽ വിജയനഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആളുടെ പേരാണ് കേണൽ കോളിൻ മെക്കൻസി. മക്കളെ വൺ വേഡ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഹംപി അല്ലെങ്കിൽ വിജയനഗരത്തിന്റെ കണ്ടെത്തലുകൾ, അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയ ആളായിരുന്നു, ഒരു എഞ്ചിനീയർ ആയിരുന്നു, ഒരു ആർക്കിയോളജിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ആരെന്ന് പറഞ്ഞ്, സാറിന് ലൈനുണ്ടോ, പോടാ എനിക്ക് ലൈനും ഇല്ല. അപ്പൊ എന്തായിരുന്നു മക്കളെ, ഏതായിരുന്നു ഇത് പഠിക്കണേ, ഒരു മാർക്കിന് പഠിക്കണേ, ഒരു മാർക്കിന് പഠിക്കണേ. ഓക്കെ, എക്സ്പ്ലെയിൻ കിങ് ഇനി ചാപ്റ്റർ, എക്സ്പ്ലെയിൻ കിങ് ആൻഡ് ട്രേഡേഴ്സ് ഇൻ വിജയനഗര. മക്കളെ വിജയനഗരത്തിലെ വ്യാപാരത്തെ പറ്റി ചോദിക്കുന്നുണ്ട്, വ്യാപാരത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. നോക്കാം വ്യാപാരത്തെ പറ്റിയിട്ടാണ് നോക്കുന്നത്. മക്കളെ അവിടെ എന്തൊക്കെയാണ് കൂടുതലായിട്ട് വ്യാപാരം ചെയ്തത്, മെയിൻ ആയിട്ട് കാവലറി ആയിരുന്നു അല്ലെങ്കിൽ കുതിരപ്പടക്കായിരുന്നു ഏറ്റവും കൂടുതൽ എന്തുണ്ടായിരുന്നത്, നോക്കണേ മക്കളെ ഏറ്റവും കൂടുതൽ എന്തുണ്ടായിരുന്നത്, അവിടെ കച്ചവടം നടന്നിരുന്നത്. അതുപോലെ തന്നെ അവിടെ അറേബ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നുമാണ് നല്ല ഇനം എന്ത് ചെയ്തിരുന്നത്, കുതിരകളൊക്കെ കൊണ്ടുവന്നിരുന്നത്, നല്ല ഇനം കുതിരകളൊക്കെ കൊണ്ടുവന്നിരുന്നത്. ഓക്കെ, നല്ല ഇനം കുതിരകളൊക്കെ കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ മക്കളെ എന്ത് പറയാ, ദിസ് ട്രേഡ് വാസ് ജനറലി കൺട്രോൾഡ് ബൈ അറബ് ട്രേഡേഴ്സ്. ഇതേ ഈ കുതിര കച്ചവടത്തെ ആരായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്, ആരായിരുന്നു മക്കളെ വ്യാപാരത്തിന്റെ നിയന്ത്രണം ഫുൾ ആരായിരുന്നു, അറബികൾക്കായിരുന്നു. അങ്ങനെയുള്ളവർ എന്ത് വിളിച്ചിരുന്നു, കുതിരച്ചെട്ടീസ് എന്നറിയും, കുതിര കച്ചവടം ചെയ്യുന്നവരെ കുതിരച്ചെട്ടീസ് എന്നും പറയാറുണ്ട് കേട്ടോ, കുതിരച്ചെട്ടീസ് എന്നും പറയാറുണ്ട്. സാർ രാവിലെ ഉണ്ടാവുന്നു, നാളെ ഞാൻ രാവിലെ ഉണ്ടാവും, രാവിലെ ക്ലാസ്സും ഉണ്ട് ഓഫീസർ, ചിലപ്പോൾ ഞാനായിരിക്കും കേട്ടോ നാളത്തെ രാവിലത്തെ ക്ലാസ്സിൽ. ഓക്കെ, അങ്ങനെ വാസ്കോഡേ ഗാമയുടെ വരവോടുകൂടി എന്ത് ചെയ്തു, ഈ കച്ചവടം അറബികളിൽ നിന്ന് മിസ്സായി. പിന്നെ അതുപോലെ തന്നെ കച്ചവടം ചെയ്ത മറ്റൊരു സംഭവമായിരുന്നു നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, പെർഫ്യൂംസ്, ക്ലോത്ത് ആൻഡ് പ്രീഷ്യസ് സ്റ്റോൺസ് അല്ലെ, സുഗന്ധദ്രവ്യങ്ങൾ, വസ്ത്രം, രത്നക്കല്ലുകളൊക്കെ അന്നത്തെ ഇതായിരുന്നു. മക്കളെ ഇത് ഓർഡർ എഴുതാൻ വേണ്ടി പറയും, ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കുന്നതാണ്, ഓർഡർ എഴുതാൻ വേണ്ടി പറയും. മക്കളെ വിജയനഗരത്തിലെ സാമ്രാജ്യത്തെ ഓർഡർ എഴുതാൻ പറയും. ഒന്നാമത്താണ് എന്തെന്ന് പറയാ, സംഗമ ഡൈനാസ്റ്റി, സളുവ ഡൈനാസ്റ്റി, തുളുവ ഡൈനാസ്റ്റി, അരവിഡു ഡൈനാസ്റ്റി. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഓർഡർ എഴുതാനും പഠിക്കണം. ഓർഡറിൽ ചോദിക്കും, ചിലപ്പോൾ മാർട്ടിമിട്ട് ചോദിക്കും, ഭരിച്ച രാജവംശങ്ങൾ അല്ലെങ്കിൽ ഡൈനാസ്റ്റി എന്ത് പറയും.
ഡൈനാസ്റ്റിയെ ചോദിക്കാറുണ്ട്. രാജവംശത്തെ സംഗമ, സളുവ, തുളുവ, അരവിഡ്. അപ്പൊ അതും പഠിച്ചു വെക്കാം മക്കളെ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, 4 to 8 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. 4 to 8 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, കൃഷ്ണദേവരായ വാസ് ഫേമസ് റൂളർ ഓഫ് വിജയനഗര. എക്സ്പ്ലെയിൻ ചെയ്യാൻ, എടാ കൃഷ്ണദേവരായ എന്ന് പറഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു അടിപൊളി രാജാവായിരുന്നു. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സാറിന് എത്ര വയസ്സായിരുന്നു? എടാ എന്റെ വയസ്സും കൂടി ഞാൻ വേണമെങ്കിൽ എഴുതണം, 26. നീ ഡേറ്റ് ഓഫ് ബർത്തും വേണമെങ്കിൽ ഇതാ എന്തായിരുന്നു, 28 05. ഓക്കെ, കഴിഞ്ഞില്ലേ പ്രശ്നം, കഴിഞ്ഞില്ലേ എന്റെ വയസ്സറിയാത്തൊരു പ്രശ്നം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, കൃഷ്ണദേവരായെന്ന് പറഞ്ഞ മക്കളെ തുളുവ വംശ ഭരിച്ച ആളായിരുന്നു ആരെന്ന് പറയുന്നത്, കൃഷ്ണദേവരായ കേട്ടോ. അതുപോലെ തന്നെ കൃഷ്ണദേവരായെന്തായിരുന്നു, സൈന്യങ്ങളെ സ്വയം നയിച്ചിരുന്നു, സൈന്യങ്ങളെ സ്വയം നയിച്ചവരായിരുന്നു കൃഷ്ണദേവരായർ. അതുപോലെ തന്നെ ഓക്കെ, കൃഷ്ണദേവരായർ സ്വയം എന്ത് ചെയ്തിരുന്നു, നയിച്ചവരായിരുന്നു. അതുപോലെ തന്നെ ആപത് ഘട്ടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ ധൈര്യം പ്രകടിപ്പിച്ചവരായിരുന്നു ആരെന്ന് പറയുന്നത്. സാർ വാട്സപ്പ്, വാട്സപ്പിൽ കിട്ടൂട്ടോ, കമ്മ്യൂണിറ്റി ലിങ്കിൽ നമ്മുടെ നോട്ട്സ് ഒക്കെ കിട്ടൂട്ടോ, ഞാൻ പറയാം, ഞാൻ പറയട്ടെ, ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മക്കൾ നല്ല രീതിയിൽ എന്തായിരുന്നു, ഡെവലപ്മെന്റ് ഒക്കെ നടത്തിയിരുന്നായിരുന്നു. ഡെവലപ്മെന്റും ഇന്റഗ്രേഷനും ഏകീകരണത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. അതുപോലെ തന്നെ കലാപം ഉണ്ടാക്കുന്നവരൊക്കെ ഈ കൃഷ്ണദേവരായ ഇഷ്ടമല്ല, കലാപം ഉണ്ടാക്കുന്നവരൊക്കെ അവരെന്ത് ചെയ്യുന്നു, അടിച്ചമർത്തിയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എന്തായിരുന്നു, റൈച്ചൂർ ഒക്കെ കീഴ്പ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ശിവസമുദ്രം ഇതൊക്കെ ആര് കീഴടക്കിയിരുന്നു, ഈ കൃഷ്ണദേവരായർ കീഴടക്കിയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഗുൽബർഗ്, ബീഡാർ എന്നിവയും സ്വന്തം അധീനതയിലാക്കി, സ്വന്തം അധീനതയിലാക്കി. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ എന്തായിരുന്നു, ഒറീസ രാജാവിനും ബിജാപൂർ. എനിക്ക് ലൈൻ ഉണ്ടോ, ഇനി എനിക്ക് ആളെ സെറ്റാക്കി തരണ്ട, ഇനി കുറെ നേരമായി ആളെ സെറ്റാക്കി തരട്ടെ, ആളെ സെറ്റാക്കി തരാം. എടാ എനിക്ക് ലൈൻ ഉണ്ടോ, എനിക്ക് 2 ലൈന് പോട്ടെ, 1 ലൈൻ കഴിഞ്ഞാൽ വേറെ ലൈൻ ഉണ്ടോ എനിക്ക്, പരിപാടി കഴിഞ്ഞില്ലേ. ഓക്കെ, ഒറീസ രാജാവിനെ ബിജാപൂർ സുൽത്താനെ എന്ത് ചെയ്തു, പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ തുംഗഭദ്ര സമതലൊക്കെ ആര് പിടിച്ചിരിക്കുന്നു, ഇവർ പിടിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മക്കളെ അഷ്ടദിഗജാസ് മനസ്സിലാക്കണം മക്കളെ, 2 മാർക്കിന് ചോദിക്കുക, 2 മാർക്കിന് ചോദിക്കുന്നതാണ് അഷ്ടദിഗജാസ്. അഷ്ടദിഗജാസിനെ പറ്റിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കണം. ഓക്കെ, അഷ്ടദിഗജാസിനെ പറ്റിയിട്ട് ചോദിക്കണം. അഷ്ടദിഗജാസ് എന്താണ്, 8 കവികൾ അദ്ദേഹത്തിന്റെ എന്തുണ്ടായിരുന്നു, കൊട്ടാരത്തിലുണ്ടായിരുന്നു. സാർ രാവിലെ എത്ര മണിക്കാണ് ക്ലാസ്, പറഞ്ഞിട്ട് 6 മണിക്കാണ് ക്ലാസ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു, പ്രസിദ്ധമായ 8 കവികൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു നല്ലൊരു കവി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതിയാണ് ഏത്, അമുക്തമാലിത. അമുക്തമാലിത അദ്ദേഹത്തിന്റെ കൃതിയായിരുന്നു കേട്ടോ. ഓക്കെ, അമുക്തമാലിത എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഉഷാപരിണയം അദ്ദേഹത്തിന്റെ സംസ്കൃത ഭാഷയിൽ രചിച്ച മറ്റൊരു കൃതിയാണ് ഉഷാപരിണയം എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തെ ആ കാലത്തെ ഏറ്റവും വലിയ തെലുങ്ക് കവിയായിരുന്നു ആരെന്ന് പറയുന്നത്, അല്ലാസാനി എന്ന് പറയുന്നായിരുന്നു. അല്ലാസാനി വേടന അദ്ദേഹത്തിൻ്റെതായിരുന്നു മനുചരിതം എന്ന് പറയുന്നത് കേട്ടോ, മനുചരിതം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വിജയനഗരത്തിനടുത്ത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിലുള്ള നാഗലാപുരം ആര് ചെയ്തിരുന്നു, ഓക്കെ, നാഗലാപുരം. ഓക്കെ, നാഗലാപുരം അദ്ദേഹം സ്ഥാപിച്ചത് ആരെന്നാണ്, കൃഷ്ണദേവരായിരുന്നു. അപ്പൊ കൃഷ്ണദേവരായരാണ് എന്ത് ചെയ്യുന്നത്, കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലായിരുന്നു വിജയനഗരം മുഴുവനായിട്ട് ലോകം അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ കൃഷ്ണദേവരായരെ പറ്റി പഠിക്കണം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഏകദേശം 2 to 3 മാർക്കിന് വരെ ചോദിക്കുന്നതാണ് അമരനായക. അമരനായകൻ എന്തായിരിക്കണം, നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. മാപ്പ് റീഡിംഗ് മക്കളെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഉണ്ട്, യൂട്യൂബിൽ നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ അപ്പ് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അമരനായക എന്ന് പറയുന്ന മക്കളെ, അമരനായക സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇക്ക സിസ്റ്റം ഓഫ് ദി സുൽത്താൻ. സുൽത്താൻ കാലഘട്ടത്തിലെ തന്നെ ഇക്ക സമ്പ്രദായത്തിന്റെ പകർപ്പാണെന്ന് ആര് പറയപ്പെടുന്നുണ്ട്, ആര് അവിടെ പറയുന്നുണ്ട് ചരിത്രകാരൻ. അമരനായകന്മാർക്ക് പതിച്ചു കിട്ടിയ പ്രദേശങ്ങളുടെ ഭരണം അവർക്ക് തന്നെ ആയിരുന്നു. ദ ടെറിട്ടറീസ് ദാറ്റ് ഫെൽ ടു ദി അമരനായകസ് വേർ റൂൾഡ് ബൈ ദം എന്ന് പറയട്ടോ. അവർക്ക് അമരനായകർക്ക് എന്തിനായിരുന്നു, ഭൂമി പതിച്ചു നൽകിയിരുന്നു കേട്ടോ, ഭൂമി പതിച്ചു നൽകിയിരുന്നു. അങ്ങനെ ഭൂമി, സാർ ഗവൺമെന്റ് ക്വസ്റ്റ്യൻ ആണോന്ന്, ഗവൺമെന്റ് ക്വസ്റ്റ്യൻ ആണ് ആടെ, ഇത് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ല, അതൊക്കെ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് എനിക്ക് കിട്ട. ഓക്കെ, അപ്പൊ അതും എന്ത് ചെയ്യണം, നോക്കി വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അമരനായകർ എന്ന് പറയുന്നത് എന്തായിരുന്നു, വർഷം എവറി ഇയർ ദ അമരനായകർ ഹാഡ് ടു ഗിവ് ട്രിബ്യൂട്ട് ആൻഡ് ഗിഫ്റ്റ് ടു ദി കിങ്. വർഷം തോറും അമരനായകന്മാർ രാജാവിന് എന്ത് നൽകിയിരുന്നു, കപ്പവും സമ്മാനങ്ങളും നൽകണമായിരുന്നു. കപ്പവും സമ്മാനങ്ങളും നൽകണമായിരുന്നു.
അതുപോലെ തന്നെ അമരനായകന്മാരുടെ മേലുള്ള അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി രാജാവ് എന്ത് ചെയ്തിരുന്നു, ഈ അമരനായകന്മാരെ എന്ത് ചെയ്തിരുന്നു, ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റിയിരുന്നു. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു, അമരനായകന്മാർ സ്വന്തം സ്ഥലം അല്ലെങ്കിൽ അമരനായകന്മാർ ഒരു രാജ്യം ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ശക്തരായിട്ടുള്ള ഒരു ഒരു ടീമായിട്ട് ആര് വന്നു, അമരനായക വന്നു. അതുപോലെ തന്നെ ബനിയാട്ടിയിൽ നടന്ന തളിക്കോട്ട യുദ്ധത്തിൽ എന്ത് ചെയ്തു, വിജയനഗര സുൽത്താൻമാരോട് തോൽക്കുകയാണ് ചെയ്തത്. അതെന്തിനു കാരണമാണ് ഈ അമരനായക എന്നുള്ള സിസ്റ്റത്തിന്റെ ഒരു റിസൾട്ട് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ബനിയാട്ടി യുദ്ധത്തിൽ തോറ്റത് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ വിജയനഗരം മറ്റൊരു ഭാഗങ്ങളാണ് മക്കളെ, നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയുന്നില്ല വിജയനഗര തലസ്ഥാനവും അതിന്റെ പരിസരങ്ങളും. ഈ ഭാഗത്ത് നിന്ന് മക്കളെ ചോദിക്കുക, സാർ ഒമ്പതാം പാഠം പറഞ്ഞു, മക്കളെ ഓരോ പാഠങ്ങൾ ഓരോരുത്തർക്കും ഓരോ പാഠങ്ങളാണ് ആവശ്യം. അപ്പൊ പലരുടെയും പാഠങ്ങൾ നമുക്ക് പരിഗണിക്കാൻ, എല്ലാ പാഠങ്ങളും ഒമ്പത് പറയുമ്പോൾ ഒമ്പത് എടുക്കുക, എട്ട് പറയുമ്പോൾ എട്ട് എടുക്കുക, അങ്ങനെ ഓരോ പാഠങ്ങളായിട്ട് മക്കളെ തരും. നിങ്ങളൊന്ന് ധൃതി പിടിക്കാതിരിക്കും മക്കളെ, ധൃതി പിടിക്കാതിരിക്കും, നമ്മൾ തരുമെന്ന് പറഞ്ഞാൽ തരും. കാരണം ഇമ്പോർട്ടൻ്റ് ആയ മാപ്പ് നമ്മുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമില്ലേ, അതിൽ നിന്നുള്ള ലക്നൗ, പിന്നെ അതുപോലെ തന്നെ കൽക്കത്ത, പിന്നെ അതുപോലെ തന്നെ ജാൻസി, അവധ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ, നോക്കണമെങ്കിൽ നോക്കണം കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യണം, എഴുതണം. അപ്പൊ ഇതിന്റെ തലസ്ഥാനത്തിന് മക്കളെ ഈ കാര്യങ്ങളിൽ എപ്പോഴും ചോദിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് സഞ്ചാരികളുണ്ടായിരുന്നു, ട്രാവലേഴ്സ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. മക്കളെ ഇറ്റാലിയൻ സഞ്ചാരിയായിട്ടുള്ള നിക്കോള ഡി കോണ്ടി എന്താ പറഞ്ഞത്, അമേസ്ഡ് ടു സീ ദി സിറ്റി 6 hour പെരിമീറ്റർ ആൻഡ് മൗണ്ടൻ ഹൈവാൾസ് അല്ലെ, അവിടെ എന്തായിരുന്നു, 6 നായിക വരുന്ന നഗരത്തിന് ചുറ്റളവും പർവ്വതങ്ങളും ഉയരമുള്ള കോട്ടഭിത്തികൾ കണ്ടിട്ട് ആര് ഇതായി, ഇറ്റാലിയൻ സഞ്ചാരിയായിട്ടുള്ള എന്തെന്ന് പറയാ, അവിടെ 6 മണിക്കാണ് ക്ലാസ്, 6 മണിക്കാണ്ട്ടോ രാവിലെ ക്ലാസ്, രാവിലെ തന്നെ എണീക്കണം. ആ ഗവൺമെന്റിനാണ് ക്ലാസ് ഇടാം, പിന്നെ ആരാ ക്ലാസ് ഇടാ, ഗവൺമെന്റിനാണ് നിങ്ങൾക്ക് ക്ലാസ് ഇട്ട കേട്ടോ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, സെറ്റാക്കി തരണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ച് ആര് പറയുന്നുണ്ട്, നമ്മുടെ അബ്ദുൽ റസാഖ് പറയുന്നത് എന്തായിരുന്നു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഏതെന്ന് പറയാ, ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു നഗരമാണ് വിജയനഗരം എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പേർഷ്യൻ സഞ്ചാരിയായിട്ടുള്ള അബ്ദുൽ റസാഖ് പറയുന്നത് എന്താണ് പറയുന്നത്, നമ്മുടെ പേർഷ്യൻ സഞ്ചാരിയാണ് അല്ലെങ്കിൽ പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൽ റസാഖ് പറയുന്നത്, ഞാൻ കണ്ടതിൽ വെച്ച് ഞാനിങ്ങനെ നടന്നു പോയതിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല നഗരമാണ് വിജയനഗരം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എന്തായിരുന്നു, പാത്രങ്ങളെല്ലാം എങ്ങനെയുള്ളവരായിരുന്നു, സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിച്ചവയാണെന്നോ, അതുപോലെ തന്നെ ആര് പറയുന്നുണ്ട്, ഫെർനോനീസ് പറയുന്നുണ്ട്. സാർ കൂളിംഗ് ക്ലാസ് എടുത്ത് വെക്കുന്നത് എടാ, അപ്പൊ കണ്ണ് കാണൂലടാ ട്ടാ. അപ്പൊ ഫെർനോനീസ് പറയുന്നുണ്ട്. പിന്നെ പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടുള്ള ഡൊമിംഗോ പയസ് എന്ന് പറയുന്നുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുള്ള, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് വിത്ത് ഓൾ കംഫർട്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുള്ള ഒരു നഗരമാണ് ഏതെന്ന് പറയുന്നുണ്ട്, വിജയനഗരം എന്ന് ആര് പറയുന്നുണ്ട്, പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടുള്ള ഡൊമിംഗോ പയസ് പറയുന്നത്. അപ്പൊ മക്കളെ നിക്കോള ഡി കോണ്ടി പറഞ്ഞത് പഠിക്കണം, മറ്റേ പയസ് പറഞ്ഞത് പഠിക്കണം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആര് പറഞ്ഞത്, അബ്ദുൽ റസാഖ് പറഞ്ഞത് പഠിക്കണം, ഫെർനാവോ നൂനീസ് പറഞ്ഞത് പഠിക്കണം. ഇതും ചിലപ്പോൾ എന്തായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്തായിരുന്നു, കൊട്ടാരവളപ്പിൽ തന്നെ എന്തുണ്ടായിരുന്നു, 33 തെരുവുകളും അദ്ദേഹം കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മക്കളെ, ഫോർട്ടിഫിക്കേഷൻ ആൻഡ് റോഡ്, കോട്ട നിർമ്മാണവും റോഡുകളും. അവിടുത്തെ കോട്ട നിർമ്മാണം പറ്റിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ, കോട്ട നിർമ്മാണം പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, നഗരത്തിന് ഫോർ വാൾസ് സറൗണ്ടിങ് ദ സിറ്റി ഈസ് എ വണ്ടർ ഈവൻ ഫോർ ദ ടൂറിസ്റ്റ്. മക്കളെ നോക്കണേ, ടൂറിസ്റ്റ് എന്ന് വെച്ചാൽ നഗരത്തിന് ചുറ്റുമുള്ള കോട്ടമതിൽ സഞ്ചാരികളിൽ പോലും എന്ത് ജനിപ്പിക്കുന്നുണ്ട്, അത്ഭുതം ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ കോട്ടമതിലൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഫോർട്ടൊക്കെ കണ്ടിട്ട് എന്തുണ്ടായിരുന്നു, അടിപൊളിയായിട്ട്, അല്ലെങ്കിൽ ഫോർട്ടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നഗരം മാത്രമായിരുന്നില്ല, ടൗണുകൾ മാത്രമായിരുന്നില്ല, അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും എന്തിനുള്ളിലാണ്, കോട്ടക്കുള്ളിലാണ്, വിത്തിൻ ദ ഫോർട്ട്. നഗരങ്ങൾ മാത്രമായിരുന്നില്ല, സമീപ പ്രദേശങ്ങളും കോട്ടക്കുള്ളിലായിരുന്നു. ഓക്കെ, നോ ലൈം ഓർ വേരിയൻസ് ഓഫ് സിമെന്റ്, എടാ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നില്ല, സിമെന്റോ അല്ലെങ്കിൽ കുമ്മായമോ അവിടെ ഉപയോഗിച്ചിരുന്നില്ല കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ എന്തുണ്ടായിരുന്നു, അബ്ദുൽ റസാഖ് ഒരു നോട്ട് ചെയ്തൊരു സംഭവമാണ്, ബിറ്റ്വീൻ ദി ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് വാൾസ് വെയർ ഫാംസ് ആൻഡ് ഗാർഡൻസ് ഹൗസസ്. മക്കളെ ഇതിനുള്ളിൽ എന്തുണ്ടായിരുന്നു, പൂന്തോട്ടങ്ങളും കൃഷികളും പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു, വീടുകളും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, യു ആർ ദ ബെസ്റ്റ്, അടിപൊളി. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ എന്തായിരുന്നു, അവിടെ നെൽകൃഷി എന്തുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെയാണ് എന്തായിരുന്നു സഞ്ചാരിയായ പയസും പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ. അതുപോലെ തന്നെ എന്തായിരുന്നു ഈ മധ്യകാലഘട്ടത്തിൽ മിഡീവൽ പീരീഡിലൊക്കെ യുദ്ധത്തിൽ തോൽക്കുന്നവർ എന്തായിരുന്നു പട്ടിണിക്കിട്ട് കൊല്ലുന്ന രംഗങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, അത് പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മക്കളെ കോട്ടയിലേക്ക് നയിക്കുന്ന പ്രവേശന കവാടം, അവരുടെ കവാടം എങ്ങനെയുള്ളതായിരുന്നു, തുർക്കി സുൽത്താൻമാരുടെ ഒരു രീതിയായിരുന്നു. ആ രീതി അറിയപ്പെടുന്ന പേരാണ് ഇൻഡോ ഇസ്ലാമിക് അല്ലെങ്കിൽ ഇൻഡോ ഇസ്ലാമിക് രീതിയിലായിരുന്നു കവാടങ്ങളൊക്കെ എവിടെ ഉണ്ടാക്കിയത്, വിജയനഗരത്തിന്റെ എൻട്രൻസുകളൊക്കെ ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി അവിടുത്തെ റോഡുകൾ കൊടുക്കണ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മക്കളെ രാജകീയ കേന്ദ്രങ്ങൾ. രാജകീയ കേന്ദ്രങ്ങൾ എന്ത് കേൾക്കണം, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. രാജകീയ കേന്ദ്രങ്ങൾ സെറ്റ് ആക്കണം. രാജകീയ കേന്ദ്രങ്ങൾ എന്തൊക്കെയാണ്, രാജകീയ കേന്ദ്രങ്ങളാണ് ഏതൊക്കെ, മഹാനവമി ദിബ്ബ പഠിക്കണ മക്കളെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, മഹാനവമി ദിബ്ബ. മഹാനവമി ദിബ്ബ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. മഹാനവമി ദിബ്ബ പഠിക്കാതെ നാളെ എന്ത് ചെയ്യരുത്, പോവരുത്. മഹാനവമി ദിബ്ബ പഠിക്കാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ പറയും സാറ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോന്ന്, എടാ സാറ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ, എടാ ക്വസ്റ്റ്യൻ കണ്ടിട്ടല്ല മക്കളെ, ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഈ പ്രാവശ്യം ചോദിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് വെച്ച് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് സാറ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പഠിച്ചു, ഇതിലെങ്കിലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനെങ്കിലും ഉപകാരപ്പെടും മക്കളെ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ മഹാനവമി ദിബ്ബയെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. മഹാനവമി ദിബ്ബയുടെ കാര്യങ്ങൾ പറയണം കേട്ടോ. മഹാനവമി ദിബ്ബ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഉത്സവമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ രാജാക്കന്മാരൊക്കെ വന്നിരുന്നാണ്. സവിശേഷതകൾ ഏറ്റവും ഈ കെട്ടിടത്തിൽ ഏറ്റവും വലുത് എന്തായിരുന്നു, മഹാനവമി ദിബ്ബയായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം. പക്ഷെ രാജാക്കന്മാർ താമസിച്ചു എന്ന് ഇവിടെ എന്തില്ല, ഒരു നോ എവിഡൻസ് എന്ന് പറയാം. ഇവിടെ എന്തുണ്ടായിരുന്നില്ല. ഓക്കെ, എന്തിനായിരുന്നു മഹാനവമി ദിബ്ബയിൽ രാജാക്കന്മാർ താമസിച്ചിരുന്നതിന് വലിയ തെളിവുകളൊന്നുമില്ല, അങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബിറ്റ്വീൻ ദീസ് ഇസ് ദ സ്ട്രീറ്റ്, ഇവയുടെ ഇടയിലായിരുന്നു എന്തെന്ന് പറയുന്നത്, തെരുവുകളൊക്കെ ഉണ്ടായിരുന്ന തെരുവുകളൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ രാജകീയ കേന്ദ്രത്തിലെ മറ്റ് കെട്ടിടങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, മക്കൾ പഠിച്ചു പോകണം കേട്ടോ. മറ്റ് കെട്ടിടങ്ങൾ എന്തൊക്കെയായിരുന്നു, ലോട്ടസ് മഹൽ. ലോട്ടസ് മഹൽ എന്തായിരിക്കണം, നന്നായിട്ട് പഠിച്ചു പോകണേ. ലോട്ടസ് മഹൽ ഈസ് ദ മാഗ്നിഫിക്കൻറ്റ് സ്ട്രക്ചർ ലൊക്കേറ്റഡ് ഇൻ ദി റോയൽ സെന്റർ. രാജകീയ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ് എന്തെന്ന് പറയുന്നത്, ലോട്ടസ് മഹൽ. ലോഹട്ടസ് മഹൽ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു, കൗൺസിൽ ചേംബർ ആയിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. രാജാക്കന്മാരും അതുപോലെ തന്നെ അവരുടെ അഡ്വൈസർ ഇല്ലേ മക്കളെ, ദ ട്രാവലർ മെക്കൻസി എന്താണ് പറയുന്നത്, കൗൺസിൽ ചേംബർ ആയിരിക്കാം ലോട്ടസ് മഹൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, പഠിച്ചു പോകണം. പിന്നെ മറ്റാണ് സാക്രഡ് സെന്റർ. സാക്രഡ് സെന്റർ എന്ത് ചെയ്യണം മക്കള്, നാളെ എന്ത് ചെയ്യണം, നന്നായിട്ട് നോക്കിപ്പോണം സാക്രഡ് സെന്റർ എന്താണെന്നല്ലേ. സാക്രഡ് സെന്റർ എന്ന് പറഞ്ഞാൽ രാമായണ കഥയിലെ ബാലി സുഗ്രീവന്മാരുടെ സങ്കേതമായിരുന്നു ഇതെന്ന് എന്ത് ചെയ്യുന്നു പറയുന്നത്, ഈ പുണ്യകേന്ദ്രങ്ങളൊക്കെ ബാലി സുഗ്രീവന്മാരുടെ താവളമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കുന്നിലായിരുന്നു അമ്മ ദൈവമായ പമ്പാദേവി. മക്കളെ മനസ്സിലാക്കണേ, പമ്പാദേവിയിൽ നിന്നാണ്, പമ്പാദേവിയിൽ നിന്നാണ് ഈ ഹംപി എന്നുള്ള വാക്ക്, വിജയനഗരത്തിൽ നിന്നു ഹംപി എന്നുള്ള വാക്ക്, അവരുടെ ദേവതയായിരുന്ന പമ്പാദേവിയിൽ നിന്നാണ് ഈ ഹംപി എന്നുള്ള വാക്ക് മനസ്സിലായത് കേട്ടാ. അപ്പോൾ അങ്ങനെ ഒരു വൺ വേർഡ് വരാണ്ടെങ്കിൽ പമ്പ ഹംപി, പമ്പ ഹംപി, അതങ്ങോട്ട് പഠിച്ചു പോയ പോലെ പമ്പ ഹംപി, പമ്പ ഹംപി, അബ്ബ എന്നുള്ള ഒരു സാധനം കേട്ട് പഠിച്ചു പോയ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മക്കൾ എന്തായിരുന്നു, ഈ ക്ഷേത്രത്തിൽ ഇന്നും ഇവരുടെ എന്തുണ്ടായിരുന്നു, വിരൂപാക്ഷന് ഭർത്താവായി ലഭിക്കാൻ വേണ്ടി തപസ് അനുഷ്ഠിച്ചിരുന്നു. ഇവരുടെ വിവാഹത്തിനായിട്ട് ഇപ്പൊ എന്ത് നടക്കാറുണ്ട്, ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട്. ഓക്കെ അല്ലേ മക്കളെ, ഓക്കെ അല്ലേ. അപ്പൊ അതെന്ത് ചെയ്യണം, പഠിച്ചു പോകണം. പിന്നെ മറ്റുള്ള ബിൽഡിങ്ങുകളാണ്, മറ്റുള്ള ബിൽഡിങ്ങുകളാണ് സഹദ് സാർ റഷീദ പ്രിയ വലുതാക്കി ചെയ്തിട്ടുണ്ട് സഹദ് സാറിന് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായിരുന്നു മക്കളെ, അതെന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എടാ ഹിരൺ സൂര്യ എനിക്ക് വേണ്ടടാ, ഞാൻ പറഞ്ഞില്ല എന്റെ കല്യാണം കഴിഞ്ഞതാ മക്കളെ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞ, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അത്, ആ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ മക്കളെ വിരൂപാക്ഷ ടെമ്പിൾ എന്ത് ചെയ്യണം നോക്കണം, പമ്പാദേവി ടെമ്പിൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വിത്താല ടെമ്പിളും ഗോപുരം മണ്ഡപാംശം എന്ത് ചെയ്യണം നോക്കണം. അതിൽ നമുക്ക് വിത്താല നോക്കാം. വിത്താല ടെമ്പിൾ ഓൾസോ ഹാഡ് സ്പേഷ്യസ് ഹാൾസ്. വിത്താല ക്ഷേത്രത്തിലും വിശാലമായ ഹാളുകൾ നല്ലോണം ഉണ്ടായിരുന്നു. വിശാലമായ ആളുകൾ എന്തായിരുന്നു, നന്നായിട്ട് ഉണ്ടായിരുന്നു. ക്ഷേത്ര മണ്ഡപങ്ങളിൽ ഏറ്റവും സുന്ദരം ഏതാണ്, ക്ഷേത്ര മണ്ഡപങ്ങളിൽ ഏറ്റവും സുന്ദരം നമ്മുടെ വിത്താല തന്നെയായിരുന്നു. നമ്മുടെ ഏറ്റവും സുന്ദരം വിത്താല തന്നെയായിരുന്നു.
ഓക്കെ. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്ട്രീറ്റ്സ് വെയർ കൺസ്ട്രക്റ്റഡ് ഫോർ ചാരിയറ്റ് പ്രൊസഷൻ ഇൻ ദി ടെമ്പിൾ, ക്ഷേത്രത്തിൽ രഥയാത്ര നടത്താൻ പ്രത്യേകം തെരുവുകൾ തന്നെ എവിടെ ഉണ്ടായിരുന്നു? നമ്മള് ഇവിടെ ഉണ്ടായിരുന്നു. ദി സ്ട്രീറ്റ് വെയർ പാവ്ഡ് വിത്ത് പോളിഷ്ഡ് സ്റ്റോൺസ്, ഈ തെരുവുകൾ മിനുക്കിയ കല്ലുകൾ പതിപ്പിച്ചായിരുന്നു. എടാ, ക്ഷേത്രങ്ങളിലേക്കുള്ള റോഡുകൾ അല്ലെങ്കിൽ ആ രഥങ്ങൾ സാധനങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു, നല്ല പോളിഷിംഗ് ഒക്കെ ചെയ്തിരുന്നു. തെരുവിൽ എന്തുണ്ടായിരുന്നു? ബിഗ് പില്ലറുകൾ ഉണ്ടായിരുന്നു. തെരുവുകളിലൊക്കെ ബിഗ് പില്ലർ അല്ലെങ്കിൽ തൂണുകളൊക്കെ എവിടെ ഉണ്ടായിരുന്നു? വിത്താലയുടെ തെരുവുകളിലൊക്കെ ഉണ്ടായിരുന്നു. സാർ നാളെ എത്ര മണിക്കാണ് ക്ലാസ്? 6 മണിക്കാണ് വരണോ? നീ പുലർച്ചെ തന്നെ നിങ്ങൾ പോരട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് 8-ാമത്തെ ചാപ്റ്റർ തുടങ്ങല്ലേ. 8-ാമത്തെ ചാപ്റ്റർ ചോദിച്ച ആൾക്കാരൊക്കെ എവിടെ? 8-ാമത്തെ ചാപ്റ്റർ ഒക്കെ ചോദിച്ച ആൾക്കാരോടെ മക്കളെ, 8-ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യലടാ. 8-ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മക്കളെ ഒന്ന് പറഞ്ഞ, അപ്പത്തി ഞാനൊന്ന് വെള്ളം കുടിക്കട്ടോ. ഓക്കെ ആണെങ്കിൽ പറഞ്ഞ. സാർ അനിമൽ കാണാറുണ്ടെന്നോ? മൃഗങ്ങളെ. തൃഷാദാസ് എപ്പോ ക്ലാസ് കഴിഞ്ഞു? എടാ എന്തിനാടാ ക്ലാസ് കഴിഞ്ഞിട്ട്? സാർ സിഗ്മ ആണോ? ഞാൻ സിഗ്മ ഒന്നല്ല, കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ ഞാൻ സിഗ്മ ആവാൻ നിൽക്ക. അവൾ ഓടിക്കും സിഗ്മ ആണെന്ന് പറഞ്ഞ. ഓക്കെ, അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യല് മക്കളെ. ആ വിത്താല ടെമ്പിൾ, അതന്നെ വിത്താല ടെമ്പിൾ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ വിത്താല, വിത്താല എന്ന് പറഞ്ഞ ഒരു ടെമ്പിൾ തന്നെയാണ് കേട്ടോ. ആ ടെമ്പിളിനെ പറ്റിയിട്ടൊക്കെ എന്തായിരുന്നു വിത്താലവും ഗോപുരംസും മണ്ഡപസും ഒക്കെ എന്ത് ചെയ്യണോ നോക്കി പോണട്ടെ മക്കളെ. സാർ ലോകസുന്ദരിന്ന. ആ ഓക്കെ, എടാ അപ്പൊ സെറ്റാണ്. ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഐ ലൈക്ക് യു സാർ, താങ്ക് യുടാ. ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൺ വേർഡ് മക്കളെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പറയാൻ കഴിയില്ല. വൺ വേർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ 10-ാം ക്ലാസ് പോലെ നല്ല +1 +2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേർഡ് പല ഉൾഭാഗത്തു നിന്ന് വരാം. അത് നമ്മളിങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ ഞാനൊരു വൺ വേർഡ് പറഞ്ഞു, കേണൽ കോളിംഗ് മെക്കൻസി ചോദിച്ചിട്ടുള്ള ഒരു വൺ വേർഡാണ്. അപ്പൊ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാൻ കഴിയും കേട്ടോ. അപ്പൊ ഇതിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നാണ് വൺ വേർഡ്. അല്ലെങ്കിൽ വൺ വേർഡ് മാത്രമായിട്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പറയാൻ കഴിയില്ല. ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം? ഓക്കെ ഇനി നമ്മൾ നോക്കാം മക്കളെ, പെസൻസ് ജമീന്ദാർ ആൻഡ് ദി സ്റ്റേറ്റ്, കൃഷിക്കാർ ജമീന്ദാറും അവരെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കിപ്പോകുന്നത്. മുഗൾ കാലഘട്ടത്തിലെ എന്തെന്ന് പറയാം, മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലെ പെസൻസിനെ പറ്റിയിട്ടും ജമീന്ദാറിനെ പറ്റിയിട്ടും അവിടുത്തെ സ്റ്റേറ്റിനെ അവരുടെ രാഷ്ട്രത്തെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാൻ വേണ്ടി. മക്കളെ അതിൽ 2 മാർക്കിൽ ചോദിക്കുന്നതാണ്, 2 മാർക്കിൽ ചോദിക്കുന്ന കുതുകഷ്ടയും പഹികഷ്ടയും. മക്കളെ കുതുകഷ്ടയും പഹികഷ്ടയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ, ഈ ചാപ്റ്ററൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുതുകഷ്ടയും പഹികഷ്ടയും. ഓക്കെ കുതുകഷ്ടയും പഹികഷ്ടവും എന്ത് ചെയ്യാനുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ കുതുകഷ്ട പഹികഷ്ട മക്കളെ, കുതുകഷ്ട എന്ന് പറഞ്ഞാൽ കുട് നിങ്ങൾ ആലോചിച്ചാൽ മതി. കുത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡാക്കുന്നു. സ്പീഡാക്കുമ്പോൾ ചില കുട്ടികൾക്ക് മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ അപ്പൊ എന്തായിരിക്കും? നിയാൽ സാർ വരുട്ടോ, നിയാൽ സാർ ഒക്കെ നിങ്ങൾക്ക് വരുട്ടോ. ഓക്കെ അപ്പൊ എന്തായിരുന്നു മക്കളെ കുതുകഷ്ട എന്ന് പറയുന്നത്? എന്തായിരുന്നു കുതുകഷ്ട എന്ന് പറയുന്നത്? സ്വന്തമായിട്ട് കുതുകഷ്ട എന്നുള്ളത് എന്തായിരുന്നു? സ്വന്തമായിട്ട് ലാൻഡ് ഉള്ളവരായിരുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭൂമി ഉള്ളവരാണ് കുതുകഷ്ട എന്ന് പറഞ്ഞാൽ. കുടു എന്ന് ആലോചിക്കുക, കുടുംബം എന്നുള്ളതില്ലേ. അപ്പൊ അവർക്ക് എന്തുണ്ടായിരുന്നു? ഇവർക്ക് ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് കുതുകഷ്ടക്ക് എന്തുണ്ടായിരുന്നു? ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു കുതുകഷ്ടക്ക് കേട്ടോ. അപ്പൊ പഹികഷ്ടയോ? പഹി എന്ന് പറയുമ്പോൾ നെഹി എന്ന് ആലോചിച്ചാൽ മതി. പഹി എന്ന് പറയുമ്പോൾ നെഹി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. പഹി എന്ന് പറയുമ്പോൾ നെഹി എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? നെഹി ഭൂമി, നെഹി ലാൻഡ്, നെഹി കൃഷിഭൂമി. പഹികഷ്ടകൾക്ക് എന്തില്ല? സ്വന്തമായിട്ട് ഭൂമിയില്ല. പിന്നെയോ? ഇവർ മറ്റ് ഗ്രാമങ്ങളിൽ പോയിട്ടാണ് ഇവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മറ്റേ കുതുകഷ്ട എന്ന് പറയുമ്പോൾ കുടുംബത്തെ ആലോചിക്കുക, സ്വന്തമായിട്ട് കുടുംബം ഉള്ളവരാണ്. ഇവർക്ക് എന്തായിരുന്നു? സ്വന്തമായിട്ട് ഭൂമി ഉള്ളവരാണ്. മറ്റൊരെന്തായിരുന്നു? പഹി നെഹി നെഹി ഇല്ല. നെഹി എന്ന് പറഞ്ഞാൽ ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ സാർ ഷാരൂഖ് ഖാൻ ഇഷ്ടമാണ്, അവിടെ എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ സാർ സൂഫീസ് ഒക്കെ വരും, സൂഫീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് എടുത്തതന്നല്ലേ, നാഫിസാർ എടുത്തന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക്. ഓക്കെ നെറ്റ് പോയാണോന്ന്. ആ സ്പീഡാക്കണ്ട, ഇങ്ങനെ പോയാൽ മതി. ദിനു വേൾഡ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയാൽ മതി. ഓക്കെ അപ്പൊ പഹികഷ്ടയും കുതുകഷ്ടയും പഠിച്ചില്ലേ? പഹികഷ്ടം എന്ത് ചെയ്യുന്നുണ്ട്? കുതുകഷ്ടയും കഴിഞ്ഞ അപ്പൊ കുതുകഷ്ടയും പഹികഷ്ടയും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ പഹികഷ്ടയും കുതുകഷ്ടയും എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു പോയിട്ടുണ്ട്. നിങ്ങളെ നാഫിസാർ വന്നിട്ടുണ്ട്, നാഫിസാറെ എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? എടാ എനിക്ക് അവിടെ 8-ാം ക്ലാസ്സിൽ ലൈവ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് പോർഷൻസ് ഈ ക്രിസ്മസ് എക്സാം എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മാപ്പിന്റെ വീഡിയോ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്താ പറയാനുള്ളത്? മാപ്പ് എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ ഇവർ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഓണം ക്രിസ്മസ് എക്സാമിന് ഏതാണ് ചോദിക്കുക എന്നുള്ളത്. ഒരു 4 സാധനങ്ങളാണ് എപ്പോഴും ചോദിക്കുക, 4-5 എണ്ണം. നമ്മളെ 1857 റിവോൾട്ട്, അതിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നഗരങ്ങൾ. എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ അവർ കിട്ടും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ലൈവ് കാത്തിരുന്നോളൂ മക്കളെ. ലൈവ് എൻഡ് ചെയ്തതിന്റെ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ വെക്കാം. അരമണിക്കൂർ മാക്സിമം. ഞാൻ എന്ത് ചെയ്യും?
വീഡിയോ എത്തും. സോ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എക്സാം ഇല്ലാന്ന്. അത് ചില ആളുകൾ എക്സാം നടക്കാത്തവരെ പഠിക്കേണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം ഓർത്ത് വെക്കട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ട് മാപ്പിന്റെ. അപ്പൊ എന്തായിരുന്നു മക്കളെ, ഇറിഗേഷനും ടെക്നോളജി എന്ത് ചെയ്യണോ നോക്കിപ്പോണം കേട്ടോ. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക രംഗത്തുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ എന്തായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ഇറിഗേഷൻ ആൻഡ് ടെക്നോളജി, മുഗൾ കാലഘട്ടത്തിൽ കാർഷിക രംഗത്ത് ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയും ജലസേചന മാർഗങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇനി നോക്കാനുള്ളത് കേട്ടോ. ഓക്കെ, എല്ലാ സാറുമാരും പഠിത്തുന്നുണ്ടോ, എങ്ങോട്ട് പോയിട്ടില്ല, മാറി മാറി കുറെ ഉണ്ടാവും, നമുക്ക് കുറെ ക്ലാസ്സുകൾ എടുക്കാമല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നതാണ്, മാറി മാറി എടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഇറിഗേഷൻ ആൻഡ് ടെക്നോളജി, എന്ത് ചെയ്യണം കുറച്ചൊന്ന് നോക്കിപ്പോണം മക്കളെ. ഇറിഗേഷൻ ആൻഡ് ടെക്നോളജി എന്തായിരുന്നു, ഒന്ന് അവിടെ എന്തുണ്ടായിരുന്നു മെയിൻ ഫാക്ടറീസ്, അല്ലെങ്കിൽ കൃഷിയിലേക്ക് കൃഷി നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അബൻഡൻസ് ഓഫ് ലാൻഡ്, അവൈലബിൾ ലേബർ, മൊബിലിറ്റി ഓഫ് പെസൻസ്, എന്തൊക്കെയായിരുന്നു. കൃഷിയുടെ വ്യാപനവും വളർച്ച പ്രധാനമായി നാല് ഘടകങ്ങളെ ആശ്രയിക്കുന്നു. ഒന്ന് അളവറ്റ ഭൂമി, തൊഴിലാളികളുടെ ലഭ്യത, കർഷകരുടെ ചലനക്ഷമത, ജലസേചനം, ഇതൊക്കെയാണ് കാർഷിക മേഖലയെ നന്നായിട്ട് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ ഇതൊക്കെ അവിടെ മുഗൾ കാലഘട്ടത്തിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, നന്നായിട്ട് നോക്കിപ്പോണം. പിന്നെ അതുപോലെ തന്നെ മക്കളെ, അന്നത്തെ ടെക്നോളജി എങ്ങനെയായിരുന്നു, വുഡൻ പ്ലഫ് ആയിരുന്നു, അല്ലെങ്കിൽ തടി കലപ്പയായിരുന്നു. അതുപോലെ തന്നെ വിശ്വാസ ലൈറ്റ് ആൻഡ് ഈസിലി അസംബിൾ വിത്ത് ആൻ അയൺ ടിപ്പ് ഓർ കൾച്ചർ, അല്ലെ. എന്ന് വെച്ചാൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, പിട്ടെന്ന് വിത്ത് വിതക്കാനും അതിനൊക്കെ പറ്റിയ കലപ്പകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊയ്യാനുള്ള ഇരുമ്പ് മഴ ഉണ്ടായിരുന്നു, അതൊക്കെ അന്നത്തെ ടെക്നോളജി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡ്രില്ല് ഉപയോഗിച്ചിട്ടായിരുന്നു, വിത്ത് വിതക്കുന്ന ഡ്രില്ല് ഉപയോഗിച്ചിരുന്നു. അതൊക്കെ അന്ന് എന്തായിരുന്നു, ഭീമൻ കാളകൾ ഉപയോഗിച്ചിട്ട് വിത്തുകളൊക്കെ എന്തായിരുന്നു, വിതച്ചിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മക്കളെ, ഇരുമ്പ് ബ്ലേഡ് ഉപയോഗിച്ച് ഒരു ചെറിയ തടിക്കൈപ്പിടി വിളിച്ചാണ്ട് ഇതൊക്കെ ഇലകളൊക്കെ ചെത്തി എടുക്കുന്നൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട ടെക്നോളജിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മക്കളെ, കിണറുകളിൽ വെള്ളമെടുക്കുന്നതിന് പേർഷ്യൻ ചക്രം, അല്ലെങ്കിൽ പേർഷ്യൻ വീല്, അതുപോലെ തന്നെ തൊട്ടി, കയറ്, തുടി തുടങ്ങിയ പല ഉപകരണങ്ങളും അന്നത്തെ മുഗൾ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അത് ക്ലിയറാണ്, അത് ക്ലിയറാണ്. ഓക്കെ ഓക്കെ, ഇനി അടുത്ത മക്കളെ, രണ്ട് മാർക്കിന് ചോദിക്കുന്ന അടുത്തൊരു ഭാഗമാണ് ജിൻസി കാമിൽ. ജിൻസി കാമിൽ എന്താണ് മക്കളെ, ജിൻസി കാമിൽ എന്ന് പറഞ്ഞാൽ, എടാ ജിൻസി കാമിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാനായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ജിൻസി കാമിൽ. ജിൻസി കാമിൽ എന്ന് പറഞ്ഞാൽ മക്കളെ, പെർഫെക്റ്റ് ക്രോപ്സ്, അല്ലെങ്കിൽ സമ്പൂർണ്ണ വിളകൾ എന്നാണ് ജിൻസി കാമിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജിൻസി കാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ക്രോപ്സ്, അല്ലെങ്കിൽ സമ്പൂർണ്ണ വിളകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരുത്തി, കരിമ്പ്, ഇതൊക്കെയായിരുന്നു എന്ത് പറയുന്നത് അന്നത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം. കോട്ടൺ, ഷുഗർ കെയിൻ എന്നിവയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട സമ്പൂർണ്ണ വിളകൾ എന്ന് പറയുന്നത്. അന്നത്തെ പ്രധാനപ്പെട്ട സമ്പൂർണ്ണ വിളകൾ എന്ന് പറയുന്ന ഏതായിരുന്നു, ജിൻസി കാമിലായിരുന്നു കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇനി അന്നത്തെ മുക്കദ്ദം, അല്ലെങ്കിൽ മണ്ഡൽ, മുക്കദ്ദം അല്ലെങ്കിൽ മണ്ഡൽ എന്നായിരുന്നു അവിടുത്തെ പഞ്ചായത്തിന്റെ തലവൻ അറിയപ്പെടുന്ന. മുകളിലത്തെ ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു, ആ പഞ്ചായത്തിന്റെ തലവന് അറിയപ്പെടുന്ന പേരാണ്. പഞ്ചായത്തിന് സുഖമാണോ, ആടെ സുഖമാണോടാ, എല്ലാവർക്കും സുഖം. മക്കളെ, മുഖത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഗൾ കാലഘട്ടത്തിലുള്ള മുഖത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്തിന്റെ ലീഡറെ വിളിക്കുന്ന പേരാണ് മുഖത്തം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതും എന്ത് ചെയ്യണം, നോക്കി വെക്കണേ. നീ നോക്കണം ഫങ്ഷൻസ് ഓഫ് പഞ്ചായത്തിൻ മുഗൾ കാലഘട്ടത്തിൽ. മുഗൾ കാലഘട്ടത്തിലെ പഞ്ചായത്തിൽ എന്തൊക്കെയാണ് നോക്കണ്ടേ, പഞ്ചായത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് മക്കളെ. പഞ്ചായത്തിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൻ പുറത്ത് മുനിസിപ്പാലിറ്റിയിലൊക്കെ നടക്കുന്ന പോലെ തന്നെ എന്തൊക്കെ വെള്ളപ്പൊക്കോ എല്ലാ പകർച്ചവ്യാധികളൊക്കെ വന്നാൽ അതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമം നോക്കണം. പിന്നെ അതുപോലെ തന്നെ അവിടെ എന്തുണ്ടായിരുന്നു മക്കളെ, ബണ്ട് നിർമ്മാണം, ബണ്ടുകളൊക്കെ നിർമ്മിക്കുക. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, പട്ടിണി, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾക്കും പഞ്ചായത്ത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഇനി ലൈഫ് ഓഫ് വില്ലേജ് ആർട്ടിസൻസ്. ലൈഫ് ഓഫ് വില്ലേജ് ആർട്ടിസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജിലെ, ഗ്രാമത്തിലെ കൈത്തൊഴിലുകാരുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. കൈത്തൊഴിലുകാരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, കൈത്തൊഴിലുകാരുടെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ മക്കൾ നോക്കണം, 25% of ദി ടോട്ടൽ ഹൗസ് ഹോൾഡ് ഇൻ ദി വില്ലേജ് വേർ ദി ആർട്ടിസൻസ്. മക്കളെ, ഒരു നാടിന്റെ 25% കരകൗശല തൊഴിലാളിയായിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു, 100 ആളുകളുടെ 25 ആളുകളും എന്ത് തന്നെയായിരുന്നു, കരകൗശല തൊഴിലാളികളായിരുന്നു. എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത്, ഡൈയിങ്. ഡൈ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നമ്മൾ ഡൈ ചെയ്യാന്ന് പറഞ്ഞാൽ മുടിക്ക് കളർ കൊടുക്കില്ല, അതുപോലെ തന്നെ ഷർട്ടിനൊക്കെ കളർ കൊടുക്കുന്ന ഡൈയിങ്, ടെക്സ്റ്റൈൽ പ്രിന്റിങ് മക്കളെ, എജുപോട്ടിന്നൊക്കെ എഴുതിയേ. ഇതേപോലെ അന്ന് എന്തായിരുന്നു, ഷർട്ടുമലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, അങ്ങനത്തെ പ്രിന്റിങ്,
ബേക്കിംഗ് അല്ലെ, ബേക്കറി ഐറ്റംസ് ഒക്കെ ഇതൊക്കെ മൺപാത്രങ്ങൾ ചുട്ടെടുക്കൽ അല്ലെങ്കിൽ ഫയറിംഗ് പോലെ ഏതൊക്കെയായിരുന്നു, ഡൈയിങ് ടെക്സ്റ്റൈൽ പ്രിന്റിംഗ് ബേക്കിംഗ് ആൻഡ് ഫയറിംഗ് ഓഫ് പോട്ടറീസ് മൺപാത്രങ്ങളൊക്കെ ചുട്ടെടുക്കണം, അതുപോലെ തന്നെ മേക്കിംഗ് ആൻഡ് റിപ്പയറിംഗ് അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്. മക്കളെ അഗ്രികൾച്ചറൽ സാധനങ്ങൾ ഉണ്ടാവില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കലപ്പ കാര്യങ്ങളൊക്കെ അതൊക്കെ നിർമ്മിച്ചു കൊടുക്കലും ആരെന്നാണ് ഈ തൊഴിലാളികാരാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, പഠിക്കണം. അതുപോലെ തന്നെ മക്കളെ വുമൺ ഇൻ, വാട്ട് ആർ ദ റോൾ ഓഫ് വുമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി. മക്കളെ ഈ അഗ്രേറിയൻ സൊസൈറ്റി അല്ലെങ്കിൽ മുഗൾ കാലഘട്ടത്തിലെ വുമൺസിന്റെ പങ്ക് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ, വുമൺസിന്റെ പങ്ക് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യണം, നോക്കി വെക്കണം. പങ്ക് എന്തൊക്കെയാണ്, വുമൺസ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മക്കളെ വുമൺ വർക്ക്ഡ് ഷോൾഡർ ടു ഷോൾഡർ എന്ന് വെച്ചാൽ തോളോട് തോൾ ചേർന്നിട്ട് തന്നെ, പുരുഷന്മാരുടെ തോളോട് തോൾ ചേർന്ന് തന്നെ എന്തായിരുന്നു, തോളോട് തോൾ ചേർന്നിട്ട് തന്നെ സ്ത്രീകളും അന്നത്തെ കാലത്ത് പണിയെടുത്തിരുന്നു. എന്തൊക്കെയാണ് പണിയെടുത്തെന്ന് വെച്ചാൽ പുരുഷന്മാർ എന്ത് ചെയ്തിരുന്നു, ഉഴുതു മറിച്ചിരുന്നു. പുരുഷന്മാർ മെൻ ടിൽഡ് ആൻഡ് പ്ലഫ്ഡ് വൈൽ വുമൺ സോവഡ്. അവരെന്തായിരുന്നു, വീട് ട്രഷഡ് ആൻഡ് വിനൗഡ് ദി ഹാർവെസ്റ്റ് അല്ലെ. അവരെന്തായിരുന്നു മക്കളെ, പറിച്ചു മെതിച്ചു കൊയ്ത്തു. ഗ്രാമങ്ങളുടെ വളർച്ചയും വ്യക്തിഗത കർഷക കൃഷി വ്യാപനവും ഉണ്ടായതോടെ ഉൽപാദനത്തിന് അടിസ്ഥാനം മുഴുവൻ എന്തായിരുന്നു, കുടുംബത്തിന്റെ ചുമതലയായി. മക്കളെ സ്ത്രീകൾ എന്തായിരുന്നു, പുരുഷന്മാരെ കിളച്ചു കൊടുക്കുമ്പോൾ ഇവരെന്ത് ചെയ്തു, വിത്ത് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ തന്നെ വിത്തുകൾ ഹാർവെസ്റ്റിംഗ് കൊയ്ത്തെടുക്കുക ഒക്കെ ആരായിരുന്നു, സ്ത്രീകളായിരുന്നു കേട്ടോ. സ്ത്രീകൾ അപ്പൊ വെറുതെ ഇരുന്നവരായിരുന്നില്ല, നമ്മളൊക്കെ വെറുതെ ഇരിക്കാൻ പാടുണ്ടോ ഇല്ല. പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ പഠിച്ച് അടിപൊളി മക്കളായിട്ട് ജോലിക്കൊക്കെ പോയി ഈ ലോകത്തിന് എന്ത് ചെയ്യണം, സൊസൈറ്റിയെ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടണം കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യണം, ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ പിന്നെന്തൊക്കെ ചെയ്തിരുന്നു, ആർട്ടിസൺ ടാസ്ക് സ്പിന്നിങ് യാണ് അല്ലെ, നൂൽ നൂൽക്കൽ, ഷിഫ്റ്റിംഗ് പുനംകൃഷി, അതുപോലെ തന്നെ നീഡിങ് അല്ലെ, ഫോർ പോട്ടറി, കളിമണ്ണരിക്കൽ, കുഴക്കൽ, വസ്ത്രങ്ങൾ, ചിത്രം തുന്നൽ എന്നിവയൊക്കെ സ്ത്രീകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഇതാണ് സ്ത്രീകളുടെ പങ്ക് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, നാല് ആറു മണിക്ക് ഹിസ്റ്ററി ക്ലാസ് ആണോ, ആ നാളെ നിങ്ങൾക്ക് ഹിസ്റ്ററി ഇല്ല, അപ്പൊ നാളെ നിങ്ങൾക്ക് എന്തായിരിക്കും, ആറു മണിക്ക് ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ എന്ത് പറയാ, സ്ത്രീകളുടെ അത്, സ്ത്രീകൾ എന്തായിരുന്നു പാടങ്ങളിൽ പണിയെടുക്കാൻ മാത്രമായിരുന്നില്ല, ചിലപ്പോൾ മുതലാളിമാരുടെ വീട്ടിലൊക്കെ എന്തായിരുന്നു പണിക്കും പോയിരുന്നത്. അപ്പൊ അവർ എന്തൊക്കെ ചെയ്തിരുന്നു, പാത്രങ്ങൾ ചുട്ടെടുക്കല്, അതുപോലെ തന്നെ എന്താണ് കുഴക്കല്, അരിക്കല്, വിത്ത് വിതക്കല്, എല്ലാ സാധനങ്ങളും ഇവരും ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മക്കളെ അവർക്ക് എന്തുണ്ടായിരുന്നില്ല, അവർക്ക് എന്തുണ്ടായിരുന്നില്ല മക്കളെ, കണ്ടോ മക്കളെ, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവർ എന്ന നിലയിൽ സ്ത്രീകൾ എന്തുണ്ടായിരുന്നു, വളരെ നല്ല രീതിയിൽ അവരെന്ത് ചെയ്തിരുന്നു, അവർക്ക് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷെ പോഷകാഹാരം മൂലം അല്ലെ അവർക്ക് എന്തുണ്ടായിരുന്നു, ന്യൂട്രൽ ഫുഡ് ഉണ്ടായിരുന്നില്ല അവർക്ക് അല്ലെ, ന്യൂട്രീഷൻ ഫുഡ് അവർക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്തായിരുന്നു, ഗർഭം ധരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അടിക്കടിക്കുള്ള ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവരെന്ത് ചെയ്തു, മരണപ്പെട്ടുകൊണ്ടിരുന്നു കേട്ടോ. ഓക്കെ, മരണപ്പെട്ട് പോയിരുന്നു. സൂപ്പർ, നല്ല ജെൻഡർ ഇക്വാലിറ്റി. അതാണടാ അന്ന് നല്ല ജെൻഡർ ഇക്വാലിറ്റി, ഒരു ടീം ഒന്ന് ചെയ്യുമ്പോൾ ഒരു ടീം, അതാ പറഞ്ഞത് ഷോൾഡർ ടു ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, തോളോട് തോൾ ചേർന്ന് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രസവ സമയത്ത് മരണം എന്നിവ മൂലമൊക്കെ സ്ത്രീകൾ എന്തുണ്ടായിരുന്നു, വളരെ കുറവ് സംഭവിച്ചു. പ്ലസ് ടു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല, പ്ലസ് ടു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല, നമുക്കൊരു വലിയ ജോലി കിട്ടുന്നുണ്ട്, അടിപൊളി ജോലി കിട്ടുന്നുണ്ട്, അപ്പം നിങ്ങളിങ്ങനെ പഠിച്ച് 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 പോവാം. എടാ ഞങ്ങൾക്കൊക്കെ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാൻ തോന്നാറുണ്ട്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, നോക്കിപ്പോണം കേട്ടോ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നോക്കിപ്പോണം. ഇനി അടുത്തായിരുന്നു എന്താണ് മിൽക്കിയാത്ത്, എന്താണ് മിൽക്കിയാത്ത്. മിൽക്കിയാത്ത് എന്ന് പറഞ്ഞ മക്കളെ, ജമീന്ദാറുകൾക്ക് എന്തായിരുന്നു, സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നു. ആ സ്വകാര്യ ഭൂമികളെ, സ്വന്തമായിട്ട് ഭൂമികളെയാണ് ജമീന്ദാർ ഹെൽഡ് എക്സ്റ്റെൻസീവ് പേഴ്സണൽ ലാൻഡ്സ്. കുറേ എന്തുണ്ടായിരുന്നു, സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമി അറിയപ്പെടുന്ന പേരാണ് മിൽക്കിയാത്ത് എന്ന് കേട്ടോ. നമ്മൾ നോക്കിയാൽ മതി. എന്താണ് ജാമ ആൻഡ് ഹസിൽ, ഹസിൽ ജാമ ആൻഡ് ഹസിൽ എന്ന് ചോദിക്കും. എന്താണ് ജാമ ആൻഡ് ഹസിൽ എന്ന് ചോദിക്കും, നോക്കാം. ജാമ ഹസിൽ മക്കളെ, ജാമ ഹസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് റവന്യൂ അറേഞ്ചർ കൺസിസ്റ്റ് ഓഫ് ടു സ്റ്റേജസ്, ഫസ്റ്റ് അസസ്മെന്റ് ആൻഡ് ദെൻ ആക്ച്വൽ കളക്ഷൻ. മക്കളെ ഒന്ന് നികുതി നിർണയം, രണ്ട് യഥാർത്ഥ പിരിവായിരുന്നു. ഒന്ന് എന്തായിരുന്നു, നികുതി നിർണയം, രണ്ടാമത്തെ എന്തായിരുന്നു, യഥാർത്ഥ പിരിവായിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ നിർണയിക്കപ്പെടുന്ന ഊന്നികൃത സംഖ്യ നിർണയിക്കപ്പെടുന്ന സംഖ്യയെ ജമാ എന്നും, പിന്നെ പിരിച്ചെടുക്കുന്ന പൈസയെ എന്ത് പറയും, പിരിച്ചെടുക്കുന്ന പൈസയെ നമ്മൾ എന്ത് പറയും, ഹസിൽ എന്നും വിളിച്ചിരുന്നു കേട്ടോ. അവിടെ നമ്മൾ പറയും ഈ ഭൂമിയിൽ എന്താ, ഒരു 100 രൂപ പിരിക്കലേ, ഒരു 100 രൂപ പിരിക്കലേ, ആ ഒരു സംഖ്യ എന്ത് പറയും, ജമാ എന്നും. എന്നിട്ട് പൈസ പിരിച്ചെടുക്കൂലേ ആ ഒരു സംഖ്യ, ചിലപ്പോൾ 100 രൂപ തന്നെ പിരിക്കണം എന്നില്ല, ചിലപ്പോൾ 90 ഒക്കെ ആവും പിരിക്കുക. അപ്പൊ എന്തായിരിക്കും, ആ സംഖ്യയെ ഹസിൽ എന്നുമാണ് വിളിക്കുക. ചോദിക്കാനായിട്ട് മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ജമാ ആൻഡ് ഹസിൽ. ഓക്കെ, വെള്ളിയുടെ ഒഴുക്കം ചെയ്താൽ മതി, ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. ഓക്കെ, എടാ ലിമിറ്റേഷൻ ഓഫ് ഐനി അക്ബർ, 4 മാർക്കിന് ചോദിക്കുന്നതാണ് ഐനി അക്ബർ. ഇട്ട ഐനി അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് പോയി, ഇപ്പോ വൈഫൈ ഓഫായി. ഓക്കെ, അങ്ങനെ നെറ്റിന്റെ പ്രശ്നം ഉണ്ടാവില്ലേ മക്കളെ.
ഓക്കെ. അപ്പൊ എന്തായിരുന്നു ഐനി അക്ബറിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഐനി അക്ബറിന്റെ കാര്യങ്ങൾ നോക്കാം. റൈറ്റ് ദി ലിമിറ്റേഷൻസ് ഓഫ് ഐനി അക്ബർ. ഹിസ്റ്റോറിയൻസ് ഹു ആർ കെയർഫുള്ളി സ്റ്റഡി ദി അതിന്റെ പോയിന്റ് പോയിന്റ് ദാറ്റ് ഇറ്റ്സ് നോട്ട് വിത്തൗട്ട് ദി ഇറ്റ്സ് പ്രോബ്ലം. ന്യൂമറസ് എറർസ് മക്കളെ അവിടെ എന്തുണ്ടായിരുന്നു? ന്യൂമറസ്. ന്യൂമറസ് എറർസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? ഇതാ സംഖ്യകൾ കൂട്ടി ചെയ്തുമ്പോൾ ധാരാളം എന്ത് ചെയ്യുന്നു? പിശുക്കുകളൊക്കെ അവിടെ സംഭവിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു? എല്ലാ സ്ഥലത്തെയും ഇവരെന്തിരുന്നില്ല, വിവരങ്ങൾ ശേഖരിച്ചായിരുന്നില്ല ഐനി അക്ബരി നിർമ്മിച്ചത്. എല്ലാവരും എന്തായിരുന്നു? വിവരങ്ങൾ ശേഖരിച്ചായിരുന്നില്ല ഐനി അക്ബരി എന്തായിരുന്നത്? നിർമ്മിച്ചത്. അപ്പൊ അതൊക്കെ എന്തായിരുന്നു ഇവരുടെ ഇതാ ബംഗാൾ, ഒറീസ എന്നിവിടങ്ങളിൽ നിന്ന് അത്തരം വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഐനി അക്ബരിയുടെ പോരായ്മ തന്നെകളായിരുന്നു കേട്ടോ. അപ്പൊ ഐനി അക്ബറുടെ പോരായ്മകൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിപ്പോണേ. ഓക്കെ, ഇനി ഒമ്പതാമത്തെ ചാപ്റ്റർ ആണ് മക്കളെ. ഒമ്പതാമത്തെ ചാപ്റ്ററിൽ എന്താണ് ചോദിക്കാൻ നോക്കാം. ഒമ്പതാമത്തെ ചാപ്റ്ററിൽ ഏതാണ് ഒമ്പതാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് എന്ന് നോക്കാം നമുക്ക്. ഒമ്പതാമത്തെ ചാപ്റ്ററിൽ കിങ്സ് ആൻഡ് ക്രോണിക്കിൾസ്. കിങ്സ് ആൻഡ് ക്രോണിക്കിൾസിൽ ആദ്യം തന്നെ ചോദിക്കുന്ന 4 മാർക്കിന് ചോദിക്കുന്നതാണ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ. മുഗൾ പ്രവിശ്യകളുടെ സവിശേഷതകൾ എഴുതുക. മുഗൾ പ്രവിശ്യകളുടെ സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. മുഗൾ പ്രവിശ്യകളുടെ നോക്കണ മക്കളെ. ഒന്നുണ്ടായിരുന്നു പ്രവിശ്യകൾ എന്തായിരുന്നു? കേന്ദ്രത്തിലേതുപോലെ തന്നെയായിരുന്നു. ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു? കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് അടിച്ചിട്ടുണ്ട് അല്ലേ? നാളെ ലൈവ് ഉണ്ട് സച്ചു അജി, നാളെ മോർണിംഗ് ലൈവ് ഉണ്ട് കേട്ടോ, നാളെ ലൈവ് ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രവിശ്യകളുടെ ഭരണ സംവിധാനത്തിന് എന്തുണ്ടായിരുന്നു? കേന്ദ്രത്തിലേതുപോലെ തന്നെയായിരുന്നു. പ്രവിശ്യകളുടെ എന്തുണ്ടായിരുന്നു? കേന്ദ്രത്തിലേതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ ആളുകളുടെ എന്തായിരുന്നു? കീ ഉദ്യോഗസ്ഥരായ ദിവാന്, ബക്ഷി, സദർ എന്നിവർ എന്തായിരുന്നു? ഈ ആളുകളെയൊക്കെ സഹായിച്ചു കൊണ്ടിരുന്നു. ഇതൊന്നും സ്കൂളിൽ നിന്ന് കേട്ടത് പോലെ ഇല്ലയെന്ന് അല്ലേ? ആ ഇതൊക്കെ കേൾക്കും. പിന്നെ സ്കൂളിൽ എന്താണ് എടുക്കുന്നത് സാർ? ക്ലാസ് എപ്പോൾ കഴിയും? മക്കൾ ഒരു അരമണിക്കൂർ കൂടിട്ടാ, അരമണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് തീർക്കാൻ പറ്റും കേട്ടോ. സ്കൂളിൽ പിന്നെ സ്കൂളിൽ എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല മക്കളെ. ഓക്കെ, ഇതൊക്കെ എടുക്കുന്നുണ്ട് സ്കൂളിൽ. നിങ്ങൾ കളിക്കുന്നുണ്ടാവും, നിങ്ങൾ ബാക്ക് ബെഞ്ചിൽ ഇപ്പൊ കമന്റ് ഇങ്ങനെ ചെയ്തിരിക്കുന്നില്ലേ? അതേപോലെ എന്തായിരിക്കും? മറ്റാളെ നോക്കി, മറ്റാളെ തോണ്ടി, മറ്റാളെ പേപ്പർ കൊണ്ട് എറിഞ്ഞ്, പെന്നുകൊണ്ട് ബാക്കിൽ വരട്ട്, ഇങ്ങനെ കളിക്കുന്നുണ്ടാവും നിങ്ങൾ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ മക്കളെ, അവിടെ എന്തുണ്ടായിരുന്നു? ഗവർണർ അല്ലെങ്കിൽ സുബേദാർ പ്രവിശ്യ ഭരണത്തിന്റെ തലവനായിരുന്നു. ഗവർണർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സുബേദാർ ആയിരുന്നു അവിടുത്തെ പ്രവിശ്യ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലത്തിന്റെ എന്തായിരുന്നു ഭരണാധികാരികൾ എന്ന് പറയുന്നത്. അവരാണ് കാര്യങ്ങൾ ആർക്കായിരിക്കുക? അക്ബറിനോ ഷാജഹാനോ അങ്ങനത്തെ മുഗൾ രാജാക്കന്മാർക്ക് അറിയിച്ചു കൊടുക്കട്ടോ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം? നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഫൗജദർമാരുടെ അധികാര പരിധിയിൽ ഓരോ സുബൈ എന്ത് ചെയ്തു? സർക്കാരുകൾക്ക് നോക്കി വന്നു. നോക്കണം മക്കൾ. അതുപോലെ തന്നെ പർഗാന തലത്തിൽ എന്തുണ്ടായിരുന്നു ഭരണം നോക്കിയിരുന്നത്? 3 ഓഫീസർമാരായിരുന്നു മക്കൾ. ഇത് ഡിലീറ്റഡ് ആയിട്ട് വേറെ ചാപ്റ്റർ വന്നിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ കണ്ടന്റ് വെച്ചിട്ടാണ് ക്ലാസ് എടുത്തിരുന്നത് കേട്ടോ. ഈ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമുക്കൊരു അഡീഷണൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് സാധനം വരുന്നില്ലേ, അതെന്ത് ചെയ്യണം മക്കളൊന്ന് നോക്കണേ. അപ്പൊ അതെന്ത് ചെയ്യണം? നോക്കിപ്പോണം. പിന്നെ അതുപോലെ തന്നെ മക്കളെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലർക്കുമാരുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ എന്തുണ്ടായിരുന്നു? ഇതാ ക്ലർക്കുമാർ, അക്കൗണ്ടന്റുമാർ, ഓഡിറ്റർമാർ, മെസ്സഞ്ചർമാർ, അവിടെ കുറെ എന്തുണ്ടായിരുന്നു ഉദ്യോഗസ്ഥരൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മക്കളെ, പേർഷ്യൻ ആയിരുന്നു അവിടുത്തെ ഭരണഭാഷ. പേർഷ്യൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. പേർഷ്യൻ ഭാഷയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും വില്ലേജിലൊക്കെ എന്തായിരുന്നു? ലാംഗ്വേജ് വെയർ യൂസ്ഡ് ഫോർ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. വില്ലേജിനൊക്കെ എന്തായിരുന്നു? വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ആരായിരുന്നു നോക്കിയിരുന്നത്? വില്ലേജ് അഡ്മിനിസ്ട്രേഷന്റെ ഭരണഭാഷകൾ അവിടുത്തെ നാട്ടിലത്തെ പ്രാദേശിക ഭാഷകൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓക്കെ, എടാ ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അക്ബർ നാമ ബാദശാനാമ എന്ന ഗ്രന്ഥം എഴുതിയതാണ് മക്കൾ. അക്ബർ നാമ എഴുതിയത് അബുൽ ഫസലാണ്, ബാദശാ നാമ എഴുതിയത് ഹമീദ് ലാഹോരിയാണ് കേട്ടോ. അപ്പൊ അക്ബർ നാമയും ബാദശാ നാമയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു സാത്ത്, സാവർ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിന് 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് സാത്തും സാവർ തമ്മിലുള്ള വ്യത്യാസം മക്കളെ. സാത്ത് എന്ന് പറഞ്ഞാൽ അനദർ ടേം യൂസ് ചെയ്താ horseman was സാവർ. എന്തായിരുന്നു മക്കളെ? കുതിരപ്പടയാളികളുടെ എണ്ണം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് എന്തെന്ന് പറയുന്നത്? സാവർ എന്ന് പറയുന്ന മറ്റൊരു പദമാണ് സാവർ എന്ന് പറയുന്നത്. സാത്ത് എന്ന് പറഞ്ഞാലോ, സാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിന്റെ കണക്കായിരുന്നു. ഉദ്യോഗസ്ഥന് എന്തായിരുന്നു? സാലറി ഓഫ് ദി ഒഫീഷ്യൽ. ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിന്റെ കണക്കിനെ നമ്മൾ എന്ത് പറയും? ശമ്പളത്തിന്റെ കണക്കിനെ സാവർ എന്നും കുതിരപ്പടയാളികളുടെ കണക്കിന് എന്ത് പറയും? സാത്ത് എന്നും പറഞ്ഞിരുന്നു.
ഹു റോഡ് ദി അക്ബർ നാമ. അക്ബർ നാമ രചിച്ചത് ആര്? കുറിപ്പ് തയ്യാറാക്കാം. അക്ബർ നാമ നമ്മൾ പറഞ്ഞല്ലോ അബുൽ ഫസലാണ്. മക്കളെ വൺ വേർഡ് ചോദിക്കുന്ന അബുൽ ഫസലാണ്. അക്ബർ നാമ രചിച്ചത് ആരായിരുന്നു? അബുൽ ഫസലാണ്. അക്ബർ നാമ രചിച്ച ആരാണ്? അബുൽ ഫസലാണ്. ഹു ഇസ് ദ ഓദർ ഓഫ് അക്ബർ നാമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് അബുൽ ഫസൽ എന്നാണ്. ഇനി അബുൽ ഫസലിന്റെ അക്ബർ നാമയെ പറ്റിയിട്ടാണ് ഇത്. മക്കളെ അക്ബർ നാമ എന്ന് പറയുന്നത് നോക്കണേ, അക്ബർ നാമ എന്ന് പറയുന്നത് ആരെ പറ്റിയിട്ടാണ്? ആരെ പറ്റിയിട്ടാണ്? നമ്മുടെ അക്ബർ രാജാവിനെ, അല്ലെങ്കിൽ അക്ബർ രാജാവിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അക്ബർ നാമ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം? നോക്കി വെക്കണം കേട്ടോ, നോക്കണം. അക്ബർ നാമ ആരായിരുന്നു എഴുതിയത്? അബുൽ ഫസല എന്ന് പറഞ്ഞു. അറബി പേർഷ്യൻ ഭാഷയിലേക്ക് അക്ബറിന് ഭയങ്കര പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. എടാ എന്തായിരുന്നു പ്രധാനപ്പെട്ട ഒന്നാണ് അക്ബർ നാമ? കയ്യെഴുത്ത് പ്രതികൾ, യുദ്ധങ്ങൾ, ഉപരോധങ്ങൾ, വേട്ടയാടികൾ, കെട്ടിട നിർമ്മാണം, കോടതി രംഗങ്ങൾ, ഇതൊക്കെ ഏതിൽ പെടുന്നുണ്ട്? അക്ബറിൽ പെടുന്നുണ്ട്. മക്കളെ 1589 അക്ബർ നാമ പണിയൊക്കെ പൂർത്തിയായിട്ട് ഇറക്കിയത് കേട്ടോ. അതുപോലെ തന്നെ എന്തായിരുന്നു? ക്രോണിക്കിൾസ് ഈസ് ബേസ്ഡ് ഓൺ റേഞ്ച് ഓഫ് സോഴ്സസ് ഇൻക്ലൂഡിംഗ് ആക്ച്വൽ റെക്കോർഡ്സ് ഇവന്റ്സ്. അല്ലെ, വക്കായി കുറെ കാര്യങ്ങൾ ഏതിലുണ്ട്? അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു 4-5 ദിവസം കൂടി മുമ്പേ ഇടേണ്ടായിരുന്നു അല്ലെ. നെക്സ്റ്റ് ടൈം നോക്കടാ ആ കാര്യങ്ങൾ. ഓക്കെ, അക്ബർ എന്തായിരുന്നു? അക്ബർ നാമ ഡിവൈഡ് ഇൻ 3 ബുക്സ്. മക്കളെ ഈ അക്ബർ നാമ എന്നുള്ളത് 3 ബുക്കുകളായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഐനി അക്ബരിൽ എന്ത് ചെയ്യുന്നുണ്ട്? മുഗൾ സാമ്രാജ്യം ഹിന്ദുക്കളും ജൈനരും ബുദ്ധമതക്കാരും മുസ്ലിങ്ങളും അടങ്ങുന്ന ഒരു എല്ലാ മതക്കാരും അടങ്ങുന്ന ഒരു വൈവിധ്യമായിരുന്നു ഏതെന്ന് പറയുന്നുണ്ട്? നമ്മുടെ മുഗൾ കാലഘട്ടത്തിൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത് എഴുതണം കേട്ടോ. ഓക്കെ, ഇനി അടുത്താൽ മുഗൾ കാലഘട്ടത്തിലെ തലസ്ഥാന നഗരങ്ങളെയും രാജധാനികളും. മക്കളെ 8 മാർക്കിന് എസ് എ ക്വസ്റ്റ്യൻ 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡിസ്കസ് ദി ക്യാപിറ്റൽ സിറ്റീസ് ആൻഡ് കോർട്ട് ഓഫ് ദി മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിലെ തലസ്ഥാന നഗരങ്ങളെയും രാജധാനികളെയും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ചർച്ച ചെയ്യാൻ പറയുന്നുണ്ട്. നോക്കാം തലസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മുഗൾ കൊട്ടാരങ്ങളുടെ തലസ്ഥാന നഗരങ്ങൾ എന്തായിരുന്നു? പ്രധാനപ്പെട്ട അവിടുത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് ഹൃദയം പോലെയാണ്. എന്നാൽ നമുക്ക് എന്താണ്, നമ്മുടെ തലസ്ഥാനം ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഏതാണ്? നമ്മുടെ കേരളത്തിന്റെ ആകുമ്പോൾ ട്രിവാൻഡ്രം, ഇന്ത്യൻ്റെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഡൽഹി എന്ന് പറയും. അതുപോലെ തന്നെ എല്ലാവർക്കും തലസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം പോലെയാണ്. അപ്പൊ എന്തായിരുന്നു, ബാബർ ലോധി തലസ്ഥാനം ആഗ്ര കൊണ്ടുവന്നപ്പോൾ തലസ്ഥാനങ്ങൾ ഭരണം ആരംഭിച്ച് 4 വർഷത്തിനുള്ളിൽ തന്നെ ഈ രാജസദസ് എന്ത് ചെയ്യാൻ തുടങ്ങി? മെല്ലെ മെല്ലെ മാറ്റാൻ തുടങ്ങി. അങ്ങനെ ഫോർട്ട് ആഗ്ര വാസ് കൺസ്ട്രക്റ്റഡ് ബൈ അക്ബർ. മക്കളെ അക്ബറിന്റെ കോട്ട്, അക്ബർ നിർമ്മിച്ച ഏതെന്ന് പറയുന്നത് ഫോർട്ട്. ആ ഇവിടെ കൊടുന്നിട്ട് ആ അതന്നെ. നിങ്ങളെല്ലാരും നിങ്ങൾ സാർ വേഗം എടുക്കടാ ബഷീർ, വേഗം എടുത്തിട്ട് എന്താ മക്കളെ, എടാ സ്പീഡ് കൂട്ടണം. നിങ്ങൾ പറയടാ സ്പീഡ് കൂട്ടണം ഒന്ന് പറഞ്ഞടാ. സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടിത്തരട്ടെ, നിങ്ങളുടെ താല്പര്യം പറയാം. എനിക്ക് സ്പീഡ് കൂട്ടിയാലും ഒരു പ്രശ്നമില്ല, വേഗം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ അത്ര പറ്റുള്ളൂ. പക്ഷെ എനിക്ക് അത് ഇഷ്ടമല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ട് ക്ലാസ് എടുത്തേട്ടാ മക്കളെ. അപ്പൊ പലരും വേഗം തീർക്കാം, എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊക്കെ ക്ലാസ് എടുക്കണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വേഗം തീർക്കും, വേഗം തീർക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് 9 മണിക്ക് തീരുമെന്ന് ചോദിക്കുന്നുണ്ട് സാർ. THD വരാൻ സാർ ടൈപ്പാ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇതേ രൂപത്തിൽ സ്പീഡ് കൂട്ടേണ്ടത് മതി, ഇത് മതി, എല്ലാവരും പറയുന്നത് വേണ്ട വേണ്ട. അപ്പൊ എന്താ മക്കൾ, സ്പീഡ് കൂട്ടിയിട്ട് എവിടേക്കെങ്കിലും പോകാനുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ സമയത്തിനുള്ളിൽ പോയിക്കും, വേറെ എന്തപ്പോ ഞാൻ പറയാം. ഓക്കെ മക്കളെ, 1560 എന്ത് ചെയ്തു? ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചാണ് ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫത്തേപൂർ സുക്രി എന്ത് ചെയ്തു? അദ്ദേഹം പണിതരായിരുന്നു. ഓക്കേ, പിന്നെ അതുപോലെ തന്നെ ചിഷ്തി സിൽസിലന്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ പറയണം. നമ്മുടെ തലസ്ഥാന നഗരയെ പറ്റി പറയുന്നതാണ് ചിഷ്തി ചിഷ്തി. പിന്നെ അതുപോലെ തന്നെ ഷെയ്ഖ് സലീം ചിഷ്തിക്ക് വേണ്ടി അക്ബർ ഒരു വെള്ള മാർബിൾ ശവകുടീരം എന്ത് ചെയ്തു, അവിടെ പണിതതായിട്ട് മക്കൾ എന്ത് ചെയ്യണം, അതിൽ പറയണം. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു, വടക്ക് പടിഞ്ഞാറിന്റെ ഇതാക്കാൻ കൺട്രോൾ ഓവർ ദി നോർത്ത് വെസ്റ്റ് 1587 എന്ത് ചെയ്തു, ലാഹോറിലേട്ട് എന്ത് ചെയ്തു, ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു. മുഗൾ എന്ത് ചെയ്തു, ലാഹോർ വടക്ക് പടിഞ്ഞാറൻ ഭാഗം കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ലാഹോറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ അവിടെ 13 വർഷത്തോളം അക്ബർ എന്ത് ചെയ്തു, സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയില്ല. പിന്നെ വന്നതായിരുന്നു മക്കളെ ചെങ്കോട്ട, ഡൽഹിയിലെ ചെങ്കോട്ട. പിന്നെ അതുപോലെ തന്നെ തലസ്ഥാന ഷജനബാദിലേക്ക് മാറ്റി. ജാമി മസ്ജിദ്, ചാന്ദിനി ചൗക്ക് ഇതൊക്കെ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അവിടുത്തെ രാജസദസ്സിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം മക്കൾ, നന്നായിട്ട് നോക്കിപ്പോണം. ഫുഡ് കഴിച്ചില്ല സാർ, എടാ ഞാനും കഴിച്ചിട്ടില്ലടാ, ഞാനും കഴിച്ചിട്ടില്ല. ഇതാരാണ് എക്സാം എഴുതാൻ പോകുന്നത്, ഞാനാണോ നിങ്ങളാണോ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞിരുന്നത്? എടാ ഞാനും കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്താണ്, നിങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാം, ക്ലാസ് ഇപ്പൊ കഴിയും കേട്ടോ. ഓക്കെ, 7% 7%, നമുക്കൊന്ന് ചാർജ് ചെയ്താൽ പോരെ, 7% ഉള്ളവരൊന്ന് ചാർജ് ചെയ്താൽ പോരെടാ.
ഓക്കെ. അതുപോലെ തന്നെ രാജസദസ്സിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാനുണ്ട്, നമ്മൾ അതിന്റെ കാര്യങ്ങൾ നോക്കിപ്പോണം കേട്ടോ. രാജസദസ്സിൽ കൊടുത്ത ഒരു ഇതായിരുന്നു, റാങ്ക് ആയിരുന്നു മക്കളെ ഏതെന്ന് പറഞ്ഞാൽ അസഫ് ഖാനും, അതുപോലെ തന്നെ എന്തായിരുന്നു അസഫ് ഖാൻ എന്തായിരുന്നു ജയ്സിംഗ്, ജസ്വന്ത് സിംഗ് എന്നീ രണ്ട് പ്രഭുക്കന്മാർക്ക്, ഔറംഗസബ്, മിർസ രാജ, ഇതൊക്കെ രാജസദസ്സിൽ കൊടുത്ത റാങ്കുകളായിരുന്നു കേട്ടോ, റാങ്കുകളായിരുന്നു. 6 മണിക്ക് കേട്ടോ രാവിലെ മക്കളെ ക്ലാസ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മക്കളെ ഇത് കുറെ പഠിപ്പിക്കാനുണ്ട്, അപ്പൊ നിങ്ങളോട് വർത്താനം പറയാനൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, നിങ്ങളോട് വൈബാക്കാനും നിങ്ങളോട് പവർ ആക്കാനും എല്ലാം ആഗ്രഹമുണ്ട് മക്കളെ. പക്ഷെ നിങ്ങൾക്ക് എന്താണ്, ഇത് കഴിഞ്ഞിട്ട് നാളെ എക്സാം ആണ്, ഇതൊരാഴ്ച മുമ്പാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല വർത്താനം പറയാം. ഇവിടെ ഒരാഴ്ച മുമ്പ് നമ്മൾ 2 ചാപ്റ്റർ ഒക്കെ എടുത്ത ക്ലാസ് എങ്ങനെയായിരുന്നു, മെല്ലെ 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 നിങ്ങളോട് നോക്കിയിട്ടല്ലേ പോയിരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അതെന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ രാജസദസ്സിന്റെ കാര്യങ്ങൾ മക്കളെ പറയണം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അക്ബർ നാമയും ബാദ്ഷാ നാമയും. മക്കളെ അക്ബർ നാമയെ പറ്റിയിട്ടും ബാദ്ഷാ നാമയെ പറ്റിയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അക്ബർ നാമയെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വട്ടം പഠിച്ചതാണ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അക്ബർ നാമയെ പറ്റിയിട്ട് നമ്മൾ ഒരു വട്ടം പഠിച്ചതാണ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാദ്ഷാ നാമയെ പറ്റിയിട്ട്. മക്കളെ 8 മാർക്കിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒന്ന് ആലോചിച്ചു നോക്കാം. 8 മാർക്കിന് അപ്പൊ എസ് എ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് നന്നായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ബാദ്ഷാ നാമയെ പറ്റിയിട്ട്, ബാദ്ഷാ നാമ എഴുതിയത് ആരായിരുന്നു, അബുൽ ഹാമിദ് ലാഹോരി ആയിരുന്നു ബാദ്ഷാ നാമയുടെ രചയിതാവ്. ആർക്ക് വേണ്ടിയിട്ട് എഴുതിയാണ് മക്കൾ, ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇട്ടാ, ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫോൺ പൊട്ടും സാർ, 12% ഇപ്പടാ 0% ജോമത്തിൽ ക്ലാസ് കഴിട്ടാ, നീ പേടിക്കണ്ട. മക്കളെ അക്ബർ നാമ എഴുതിയത് ഏത് രാജാവിന്, അല്ലെങ്കിൽ ആരായിരുന്നു അക്ബർ നാമ എഴുതിയത്, അങ്ങനെ എഴുതിയ അക്ബർ നാമയെ എഴുതിയത് ആരാണ് ഒന്ന് കമന്റ് ചെയ്ത മക്കളെ, ഒന്ന് കമന്റ് ചെയ്ത മക്കളെ, അക്ബർ നാമ എഴുതിയത് ആരാണ്. ബാദ്ഷാ നാമ എഴുതിയത് ഹമീദ് ലാഹോരി ആണെങ്കിൽ അക്ബർ നാമ എഴുതിയത് പറഞ്ഞ പറഞ്ഞ മക്കളെ, അക്ബർ നാമ എഴുതിയത് ആരാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഇനി പ്രശ്നം വേണ്ട, അക്ബർ നാമ എഴുതിയത് ആരാണ് ഒന്ന് കമന്റ് ചെയ്തേ. ഐനി അക്ബർ എഴുതി കഴിഞ്ഞാൽ ഐനി അക്ബറിനെ പറ്റിട്ട് എന്ത് ചെയ്യണം, അക്ബർ നാമയുടെ കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വരണം കേട്ടോ. ഐനി അക്ബറിന്റെ ലിമിറ്റേഷൻസ് ആണ് ചോദിക്കുക, പരിമിതികളാണ് ചോദിക്കുക. ഓക്കെ, ഒന്ന് പറഞ്ഞോ, ഒന്ന് പറഞ്ഞോ മക്കളെ. അബുൽ ഫസൽ, അബുൽ ഫസൽ, വെരി ഗുഡ് ഡാ, വെരി ഗുഡ് ഡാ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ മക്കളെ അബുൽ ഫസലിന്റെ കാര്യങ്ങൾ ആരാണ് എഴുതിയത്, ആർക്ക് വേണ്ടിയിട്ടാണ്, ഷാജാൻ ചക്രവർത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു അബുൽ ഫസൽ എഴുതിയത്. നോക്കട്ടെ, 10 ചാന്ദ്രവർഷങ്ങൾ വീതമുള്ള 3 വോളിയംസ് ആണുള്ളത്. എത്രയാണ് മക്കളെ, 3 വോളിയംസ് അടങ്ങുന്ന ഒരു ദഫ്താറുകളായിരുന്നു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ബുക്കുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 3-ാമത്തെ ദശകം ആരാണ് എഴുതിയത്, ഹിസ്റ്റോറിയൻ ബാരിസ് ആയിരുന്നു 3-ാമത്തത് ബുക്ക് എഴുതിയത് കേട്ടോ. അപ്പൊ അതും എഴുതിയാണ്. ഇനി 10-ാമത്തെ ചാപ്റ്ററിലോട്ട് മക്കളെ കടക്കാം. 10-ാമത്തെ ചാപ്റ്റർ ലാസ്റ്റ്, നിങ്ങൾക്ക് 11 ഞാൻ എടുത്തു, 12 എടുത്തു, ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കാൻ പോവുകയാണ് മക്കളെ. ഒരു 15 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് ചാപ്റ്റർ നമുക്ക് തീർക്കാൻ പറ്റും. ലാസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യുക, 15 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും 15 മിനിറ്റിനുള്ളിൽ മക്കളെ. അപ്പൊ എന്ത് ചെയ്യുക, 10-ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യട്ടോ. കൊളോണിയലിസം ആൻഡ് കൺട്രി സൈഡ് സ്റ്റാർട്ട് ചെയ്യട്ടോ മക്കളെ, സ്റ്റാർട്ട് ചെയ്യട്ടെ, സ്റ്റാർട്ട് ചെയ്യട്ടോ, സ്റ്റാർട്ട് ചെയ്യട്ടെ. എല്ലാ ധൃതി കുട്ടും മക്കളോടും ഇതാ കഴിയാൻ പോകുന്നുണ്ട്, കഴിയാൻ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ഭാഗത്ത് പോട്ടെ. അബൂബക്കറാ ഉണ്ടായിരിക്കണ, അബു ഫസലാണ്. ഓക്കെ സെറ്റാക്കല്ലേ മക്കളെ, സെറ്റാക്കല്ലേ, സെറ്റാക്കല്ലേ, ഓക്കെ ആണ്, ചാർജ് ഇല്ല, സെറ്റാണ് അല്ലേ. ഓക്കെ 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 ഓക്കെ, സെറ്റ് 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 സെറ്റ്, അപ്പൊ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ എന്ത് ചെയ്യണം, ഒന്ന് ചിരിക്ക് സാറെന്നൊക്കെ പറയണ്ട്, എടാ ചിരിയൊക്കെ മുഖത്തു നിന്ന് പോയി, നാളത്തെ എക്സാം എന്റെ മക്കൾ അടിപൊളിയായിട്ട് എഴുതിയാ പോലെ, അങ്ങനെ അപ്പോഴല്ലേ നമുക്ക് ചിരിക്കാനൊക്കെ ഭയങ്കര ഇതാവും. നാളെ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് കമന്റ് ഒക്കെ ചെയ്ത് സാറേ പറഞ്ഞതൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ ഹാപ്പി ആവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൊളോണിയലിസം ആൻഡ് ദി കൺട്രി സൈഡ് കേട്ടോ. ഓക്കെ, അതിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മക്കളെ, രാജ്മഹൽ കുന്നുകളിലെ പഹാരികളുടെയും സാന്താളുകളുടെയും ജീവിതം വിശകലനം ചെയ്യാൻ മക്കളെ എത്ര മാർക്കിന് ചോദിക്കാണ്ട്, 4 to 6 മാർക്കിന് ചോദിക്കുന്നതാണ് സാന്താളുകളെ പറ്റിയിട്ടും. നാളെ ഏതെല്ലാം ചാപ്റ്റർ എടുക്കുന്നത് സാർ, എടാ ഞാൻ എല്ലാ ചാപ്റ്റർ എടുത്തരും, എല്ലാ ചാപ്റ്ററും കൂടി കൂട്ടിയെടുത്തരും കേട്ടോ, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റർ എടുത്തരും. ഓക്കെ, രോഹിത് രാഘവ്, ഞാൻ എല്ലാ ചാപ്റ്റർ എടുക്കുന്നുണ്ട് കേട്ടോ, ചില ഭാഗത്ത് എക്സാം ഇല്ല. ഓക്കെ, അപ്പൊ മക്കളെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രാജ്മഹൽ കുന്നുകളിലെ പഹാരികളുടെയും സാന്താളുകളുടെയും ജീവിതം വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ട് അല്ലെ, ജീവിതം വിശകലനം ചെയ്യാൻ പറയുന്നത് നോക്കാം. രാജ്മഹൽ കുന്നിന്റെയും അല്ലെങ്കിൽ പഹാരികളുടെയും സാന്താളുടെയും മക്കളെ ലൈഫ് സ്റ്റൈൽ ഓഫ് പഹാരിയാസ്, പഹാരികൾ എന്തായിരുന്നു, എവിടെയായിരുന്നു മക്കളെ, ഹിൽ ഫോക്ക് ദി ലൈബ്രറി, അവിടെ രാജ്മഹൽ
18th സെഞ്ചുറി പഹാരികൾ 18th നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രാജ്മഹൽ കുന്നുകൾക്ക് ചുറ്റും താമസിച്ചിരുന്ന മലയോര ജനതയായിരുന്നു എന്തെന്ന് പറയുന്നത്? ഇതിൽ THD വരാൻ, ഇതിൽ വരാൻ സാധ്യത ഉള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒന്ന് ടൈപ്പ് ചെയ്ത് വിളിച്ചിട്ട് മക്കളെ അപ്പൊ നമ്മൾ നോക്കാം. അപ്പൊ എന്തായിരുന്നു? അതുപോലെ തന്നെ അവരെങ്ങനെയുള്ളവരായിരുന്നു പഹാരികളിൽ? അവരുടെ മെയിൻ ആക്ടിവിറ്റീസ് കളക്ട് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് എന്ന് പറയട്ടെ, ഫോറസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഫോറസ്റ്റ് പ്രൊഡക്റ്റുകൾ, വനവിഭവങ്ങളൊക്കെ ശേഖരിക്കുകയും മാറി മാറി കൃഷി ചെയ്യുന്ന പ്രാക്ടീസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, മാറി മാറി കൾട്ടിവേഷൻ നടത്തുന്നവരായിരുന്നു ആരെന്ന് പറയുന്നത്? പഹാരികൾ എന്ന് പറഞ്ഞു. അവർ സ്വന്തം ആവശ്യത്തിനായിട്ട് എന്ത് ചെയ്തിരുന്നു? ദ ഗ്രീവ് വെറൈറ്റി പൾസസ് ആൻഡ് മില്ലറ്റ്സ് ഫോർ ദി ദെയർ ഓൺ കൺസംഷൻ. അവർ സ്വന്തം ആവശ്യത്തിനായിട്ട് എന്ത് ചെയ്തിരുന്നു? പയറുവർഗ്ഗങ്ങളും തിനകളും ഒരുപാട് എന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്തിരുന്നു. ഒരുപാട് കൃഷി ചെയ്തിരുന്നു. TVM നാളെ എക്സാമിൻ്റെ എനിക്കറിയില്ല, ആരൊക്കെ പറഞ്ഞ് ട്രിവാൻഡ്രം എക്സാമിൻ്റെ എന്തോ ഒരു മാറ്റിയിട്ടുണ്ട്, ചില ഭാഗത്ത് മാറ്റിയിട്ടുണ്ട്, അത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അറിയിച്ചിരുട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ അവരെന്തായിരുന്നു? ഭക്ഷണത്തിനുള്ള ഒരു പുഷ്പം ഉണ്ടായിരുന്നു, മഹുവ എന്നാണ് പറയുന്നത്, ഒരു ഫ്ലവറാണ് അത്. പിന്നെ അതുപോലെ തന്നെ സിൽക്ക്, കോക്കൂണുകൾ, റെസിൻ എന്നിവ വിൽപ്പനക്കുള്ള മരവും കരി ഉൽപ്പാദനത്തിലുള്ള മരവുമായിരുന്നു അവരുടെ പ്രധാന പഹാരികളുടെ വന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. കേട്ടോ, പഹാരികളുടെ വന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ അവർ ഹണ്ടേഴ്സ് ആയിരുന്നു, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നടത്തിയിരുന്നു, ഭക്ഷണം ശേഖരിക്കുന്നവരൊക്കെ ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്തായിരുന്നു? സ്ഥിര താമസക്കാരായിരിക്കും പഹാരികൾ എന്ത് ചെയ്തിരുന്നു? സ്ഥിര താമസക്കാരിയാക്കിയിരുന്ന പല കൃഷികൾ എന്ത് ചെയ്തിരുന്നു? അവർ റെയ്ഡ് നടത്തിയിരുന്നു, കൃഷികളൊക്കെ അവർ പിടിച്ചടക്കാൻ വേണ്ടി പോയിരുന്നു. ഇനി അതുപോലെ തന്നെ സാന്താളുകളുടെ നോക്കട്ടെ, റീസൺ ഫോർ സാന്താളുകൾ. ഈ സാന്താളുകൾ 1780s സാന്താളുകൾ എവിടേക്ക് വന്നത്? സാന്താളുകൾ എവിടേക്ക് വന്നത് മക്കളെ? നമ്മുടെ എവിടേക്ക് സാന്താളുകൾ ഈ രാജ്മഹൽ കുന്നുകളിൽ എത്തി. ബ്രിട്ടീഷുകാരായിരുന്നു സാന്താളുകൾക്ക് എന്ത് ചെയ്ത് ഭൂമികളൊക്കെ ആദ്യം താമസിക്കാൻ കൊടുത്തിരുന്നത്. നോക്കണേ, അതുപോലെ തന്നെ ഡാമിൻകോ എന്ന് വേർതിരിക്കുകയും 1832 ഏറ്റവും വലിയ പ്രദേശം ഡാമിൻകോ എന്ന് വേർതിരിക്കുകയും അതിനുള്ളിൽ വസിച്ചിരുന്ന സാന്താളുകളുടെ നാടായിട്ട് എന്ത് ചെയ്യുന്ന പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു? 1838-40 സാന്താൾ ഗ്രാമങ്ങളിൽ നിന്ന് 1853 1473 ഗ്രാമങ്ങളായിട്ട് എന്ത് ചെയ്തിരുന്നു? വളർന്നു വന്നിരുന്നു. എന്ന് വെച്ചാൽ മക്കളെ ഭയങ്കര വളർച്ചയായിരുന്നു ആർക്ക്? സാന്താൾ വിഭാഗം. നോക്കണം മക്കളെ, 1838 40 സാന്താൾ ഗ്രാമങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് 1851 ആയപ്പോൾ എത്രയായി? 1473 എന്ത് വന്നിരുന്നു? 1473 എന്ത് വന്നിരുന്നു? ഭയങ്കര വികസിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു? കൃഷി ചെയ്ത് വാങ്ങിയ ഭൂമി തങ്ങളുടെ കയ്യിൽ നിന്ന് വൈദ്യു പോകുമെന്നൊക്കെ സാന്താളുകൾ എന്ത് ചെയ്യുന്നു? വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് സാന്താൾ റിവോൾട്ടുകൾ അവിടെ വന്നത്. ഇനി അടുത്ത ക്വസ്റ്റൻ മക്കളെ, ഊഹർദി ജോട്ടേദാർസ്. ജോട്ടേദാറുകൾ ആരായിരുന്നു? ആരാണ് മക്കളെ ജോട്ടേദാറുകൾ എന്ന് പറയുന്നത്? ജോട്ടേദാറുകൾ എന്ന് പറഞ്ഞ മക്കളെ, സർവേ ഓഫ് ഫ്രാൻസിസ് ബുക്കാനൻ അനുസരിച്ച് വടക്കൻ ബംഗാളിലെ ദിനാജ്പൂർ ജില്ലയിലെ ഏറ്റവും എക്കണോമിക് ആയിട്ടുള്ള റിച്ച് പെസൻസിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ജോട്ടേദാർ. മക്കളെ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാർ മനസ്സിലാകുന്നത് പോലെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മക്കളെ? മനസ്സിലാവുന്നില്ലടാ. ഓക്കെ ഓക്കെ, സാർ സ്പീഡ് കൂട്ടുവോന്ന് വെക്കുന്നുണ്ട്. ഓക്കെ, സ്പീഡാക്കി തരാം. ഇനിയിപ്പോ ജോട്ടേദാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഈ ബംഗാളിൽ എന്തായിരുന്നു? ദിനാജ്പൂരിലെ സാന്താൾ കലാപം നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദിനാജ്പൂരിൽ എന്തുണ്ടായിരുന്നു? ദിനാജ്പൂരിലെ ജില്ലയിലെ അവിടുത്തെ സമ്പന്ന കർഷകരെ വിളിച്ചിരുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ദിനാജ്പൂർ ആയിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ജോട്ടേദാർ എന്ന് പറഞ്ഞത് അവിടുത്തെ സമ്പന്ന കർഷകരെയാണ് ജോട്ടേദാർ എന്ന് പറയുന്നത്. കേട്ടോ, ജോട്ടേദാർ എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്താണ്, ജമീന്ദാറുടെ മേലിലേക്ക് അവരെന്തായിരുന്നു? ജോട്ടേദാറുകൾ മെല്ലെ മെല്ലെ മേപ്പോട്ട് വരാൻ തുടങ്ങി. ജോട്ടേദാറുകൾ എന്ന് പറഞ്ഞാൽ ജമീന്ദാറുകൾക്ക് ഒരു അധികാരങ്ങളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി ജോട്ടേദാറുകൾ വന്നത് മൂലം. അവരാണ് ജോട്ടേദാറുകൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് ജമീന്ദാർ ഓഫ് ബംഗാൾസ് ഡിഫോൾട്ട് ഇൻ റവന്യൂ പേയ്മെന്റ്? റവന്യൂ പേയ്മെന്റ് എന്ന് പറയും. സാർ ഇമ്പോർട്ടൻ്റ് പറയും. ഇമ്പോർട്ടൻ്റ് ആണെന്നോ പറയുന്നത്? ഇനി നിങ്ങൾ എങ്ങോട്ടാണ് മക്കൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഒരു രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് പോയാൽ മതിയോ? നിങ്ങൾക്ക് അത്ര മാർക്ക് മതിയോ? നല്ല മാർക്ക് വാങ്ങണ്ട മക്കളെ. ഓക്കെ, നല്ല മാർക്ക് വേണം അല്ലേ? സ്പീഡാക്കണില്ല. ഓക്കെ, ഞാൻ പറയണ സാർ ചിരിച്ചു. ഓക്കെ, ഇവിടെ ബംഗാളിലെ ജമീന്ദാർമാർ നികുതി അടക്കുന്നത് വീഴ്ച വരുത്തിയത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഈ ജമീന്ദാർമാർക്ക് എന്തായിരുന്നു? ജമീന്ദാർ ഫെയിൽഡ് ടു പേ ഫിക്സ്ഡ് എമൗണ്ട് ടു സ്റ്റേറ്റ് ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് റീസൺസ് അല്ലേ? അവർ വീഴ്ച വരുത്തിയത്, ദ ഇനീഷ്യൽ ഡിമാൻഡ് വേർ വെരിയായി. ഇവരുടെ എന്തായിരുന്നു തുടക്കത്തിലെ ഡിമാൻഡുകൾ? എന്തായിരുന്നു? വലുതായിരുന്നു ഡിമാൻഡുകൾ, വലുതായിരുന്നു കേട്ടോ.
ഓക്കെ. അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ചയും ജമീന്ദാർക്ക് അവരുടെ കുടിശ്ശിക കൊടുക്കാൻ റയറ്റുകൾക്ക് കഴിയാതുമായിരുന്ന സമയത്തായിരുന്നു ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മക്കൾ എന്തായിരുന്നു, പ്രാദേശിക നീതിയും ലോക്കൽ പോലീസ് സംഘടിക്കാനുള്ള അധികാരവും ജമീന്ദാർക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. ജമീന്ദാർക്ക് മെല്ലെ മെല്ലെ എന്ത് ചെയ്യാൻ തുടങ്ങി, എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെടാൻ തുടങ്ങി. ആര് വന്നിട്ട്, ബ്രിട്ടീഷുകാർ വന്നിട്ട്. ഇത് അറിയാം സാർ, നിഹാൽ സാർ എടുത്തിരുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മക്കളെ, പ്രോബ്ലം ഫേസ്ഡ് ബൈ ജമീന്ദാർ ഡ്യൂറിംഗ് ദി റെന്റ് കളക്ഷൻ അല്ലെ. എന്തൊക്കെയാണ്, റവന്യൂ പിരിവ് സമയത്ത് ഗ്രാമത്തിൽ ജമീന്ദാർ ഉദ്യോഗസ്ഥർ വന്ന് റവീന്ദാർക്ക് എന്തായിരുന്നു, ഒരു ശാശ്വത പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ അതെന്ത് ചെയ്യണം മക്കളെ, നന്നായിട്ട് കുറച്ച് എന്ത് ചെയ്യണം, നോക്കി പോണം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മക്കളെ ചോദിക്കുന്നതാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് മക്കളെ എക്സാമിന് ചോദിക്കുന്നതാണ്. പെർമനന്റ് അല്ല സെറ്റിൽമെന്റും റൈറ്റ് ടു വാലി സെറ്റിൽമെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കളെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്, ചോദിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, 1, 2, 3 സാർ റിപ്ലൈ തരുമെന്ന്. എടാ അതിൽ നിന്ന് ഓണപരീക്ഷയ്ക്ക് ചോദിച്ച മക്കളെ, നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിട്ട്, കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ, കൂടുതലൊന്നും ഉണ്ടാവില്ല. ഓണപരീക്ഷയ്ക്ക് ചോദിച്ചതിന്റെ കുറച്ച് ഭാഗങ്ങളെ മക്കൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, നോക്കണേ, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇന്ത്യയിൽ നടപ്പിലാക്കിയ ശാശ്വത നികുതി വ്യവസ്ഥ അല്ലെങ്കിൽ എന്ത് പറയാ, പെർമനന്റ് സെറ്റിൽമെന്റിനെയും അതുപോലെ തന്നെ റൈറ്റ് ടു വാരി സെറ്റിൽമെന്റിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. നോക്കാം മക്കളെ അതെന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ആദ്യം നടക്കുന്നത് നമ്മൾ പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ പറ്റിയിട്ടാണ് ഇത്ര ചോദിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, ആരാ നടപ്പിലാക്കിയത്, കോൺവാലീസ് പ്രഭുവായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ആരായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്, കോൺവാലീസ് പ്രഭുവായിരുന്നു. ആരായിരുന്നു കോൺവാലീസ് പ്രഭുവായിരുന്നു. എന്തായിരുന്നു ചെലുത്ത്, ബംഗാളിലെ എവിടെയായിരുന്നു, തോട്ട് ഡെവലപ്പ് അഗ്രികൾച്ചർ ട്രേഡ് ആൻഡ് റവന്യൂ റിസോഴ്സസ് ടു സ്റ്റേറ്റ് എൻകറേജിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. ജമീന്ദാർമാർ ഒരു നിശ്ചിത തുക ഭൂനികുതിയായി വർഷം തോറും എന്ത് ചെയ്യണം, ഗവൺമെന്റിന് നൽകണം. ഭൂനികുതി എന്തായിരുന്നു മക്കളെ, സ്ഥിരമായിരുന്നു. ഭൂനികുതി കൂട്ടലും കുറയ്ക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല, ഭൂനികുതി സ്ഥിരമായിരുന്നു. ഭൂനികുതി സ്ഥിരമായിരുന്നു കേട്ടോ. ആ ഇപ്പോൾ ക്ലാസ് കഴിട്ട, ഇപ്പോൾ ക്ലാസ് കഴി, ഈ ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ ക്ലാസ് കഴിട്ട മക്കളെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം നോക്കി പോണം. അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ടായിരുന്നു, ഈ ലാൻഡ് റവന്യൂ സിസ്റ്റം എങ്ങനെയായിരുന്നു, സ്ഥിരമായിരുന്നു, അങ്ങനെ കൂട്ടലും കുറയ്ക്കാനൊന്നും പാടില്ല. ദേ പ്രപ്പോസ്ഡ് ടു ഡു ദീസ് സെക്യൂറിംഗ് റൈറ്റ് പ്രോപ്പർട്ടി ആൻഡ് ബൈ ഫിക്സിംഗ് റവന്യൂ ഡിമാൻഡ് പെർമനന്റ്. സ്വത്തിന്റെ അവകാശം ഉറപ്പിച്ചും റവന്യൂ ഡിമാൻഡ് സ്ഥിരമായി പരിഹരിച്ചും ഇത് ചെയ്യാൻ എന്ത് ചെയ്തു, അവർക്ക് നല്ലോണം നിർദ്ദേശിച്ചു. മലയാളം ഉണ്ടോ, മലയാളത്തിന്റെ കൂടെ ഉണ്ട്, മലയാളം കൂടി കൂട്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്ന കേട്ടോ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം നോക്കണം കേട്ടോ. ബൈസെപ്സ് കാണിക്കൂ സാറിന്, എടാ ബൈസെപ്സ് കാണിക്കുന്ന, എന്റെ മേ ഒരു ബൈസെപ്സ് വന്നില്ലടാ. 24 മാർക്ക് സെറ്റ് ചെയ്യുന്ന, 24 മാർക്ക് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി മതി അല്ലേ, എടാ പാസ്സായ മാത്രം മതിയാ, എടാ നല്ല മാർക്ക് വേണോടാ, നല്ല മാർക്ക് വേണട്ടാ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, സ്ഥിരമായ വരുമാന ആവശ്യകത, സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുമെന്ന് എന്ത് ചെയ്തു, കമ്പനി ഉദ്യോഗസ്ഥർക്ക് വാക്ക് നൽകിയിരുന്നു. അപ്പൊ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഇനി റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ്, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം പഠിച്ചു, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പഠിച്ചു, ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്, റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ് പഠിക്കണം. എന്തായിരുന്നു റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ്, റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ് മക്കളെ എവിടെയാണ് നടത്തിയത്, ദ റവന്യൂ സിസ്റ്റം ഇൻട്രോഡ്യൂസ്ഡ് ബോംബെയിലായിരുന്നു. എവിടെയായിരുന്നു മക്കളെ, മക്കളെ പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം എവിടെയായിരുന്നു, എടാ ഒന്ന് കമന്റ് ചെയ്ത മക്കളെ, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം എവിടെയാണ് നടപ്പിലാക്കിയത് ഒന്ന് കമന്റ് ചെയ്തടാ. പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം എവിടെയാണ് നടപ്പിലാക്കിയത് ഒന്ന് കമന്റ് ചെയ്ത്, ഒന്ന് കമന്റ് ചെയ്ത്. ഓക്കെ മക്കളെ, മാപ്പ് ക്വസ്റ്റ്യൻ ഇടും, മാപ്പ് ക്വസ്റ്റ്യൻ ഇടും. ഒന്ന് കമന്റ് ചെയ്ത മക്കളെ, ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടാ, ഒന്ന് കമന്റ് ചെയ്ത്, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയാണ്, എവിടെയാണ് നടപ്പിലാക്കിയത്. ഇത് ബോംബെ ഡെക്കാനിലാണ്, റൈറ്റ് വാലി ബോംബെ ഡെക്കാനിലായിരുന്നു നടപ്പിലാക്കിയത്. ഒന്ന് കമന്റ് ഇട്ട മക്കളെ, പറഞ്ഞ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയായിരുന്നു മക്കളെ, ബംഗാളിലായിരുന്നു, ബംഗാളിലായിരുന്നു അല്ലെ, ബംഗാളിലായിരുന്നു. അടിപൊളി അടിപൊളി. ആ മലപ്പുറം എന്ന് കമന്റ് ചെയ്യുന്നവനെ മണ്ട നോക്കി കിട്ടുക. ഓക്കെ, അപ്പൊ എന്തായിരുന്നു മക്കളെ, നമ്മുടെ റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ് അല്ലെങ്കിൽ റൈറ്റ് ടു വാരി നികുതി വ്യവസ്ഥ എവിടെയായിരുന്നു നടപ്പിലാക്കിയത്, ബോംബെയിലെ ഡെക്കാനിൽ ആരംഭിച്ച ഒരു സമ്പ്രദായമായിരുന്നു, ഒരു നികുതി സമ്പ്രദായമായിരുന്നു ഏതെന്ന് പറയുന്നത്, റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ് എന്ന് പറയുന്നിട്ട. അതുപോലെ തന്നെ എന്തായിരുന്നു ഈ സംവിധാനത്തിന് കീഴിൽ റൈറ്റ്, മക്കളെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്.
റേറ്റിന്റെ അർത്ഥം എന്താണ്? കർഷകർ എന്നാണ് അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ പെസൻസ് എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. പെസൻസ് എന്നാണ് അർത്ഥം വരുന്നത്. കർഷകർ എന്ന് റേറ്റിന്റെ മീനിങ് എന്തായിരുന്നു? പെസൻസ് എന്തായിരുന്നു. ഇവിടെ എന്തില്ല, ജമീന്ദാറുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കർഷകർ നേരിട്ടായിരുന്നു നികുതി കൊടുത്തിരുന്നത്. കർഷകർ എന്തായിരുന്നു? നേരിട്ടായിരുന്നു നികുതി കൊടുത്തിരുന്നത്. ദ ആവറേജ് ഇൻകം ഫ്രം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ വാസ് കാൽക്കുലേറ്റഡ്. വിവിധ തരം മണ്ണിൽ, മക്കളെ, ചില സ്ഥലത്ത് എന്തായിരുന്നു വേറെ നികുതി ആയിരിക്കും, ചില സ്ഥലത്ത് എന്തായിരിക്കും വേറെ നികുതി ആയിരിക്കും, വേറെ ടാക്സ് ആയിരിക്കും കേട്ടോ. ചില സ്ഥലത്ത് വേറെ ടാക്സ് ആയിരിക്കും, ചില സ്ഥലത്ത് എന്തായിരിക്കും വേറെ ടാക്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ദ റവന്യൂ പേയിങ് കപ്പാസിറ്റി ഓഫ് ദി റൈറ്റ് വാസ് അസസ്ഡ് അല്ലെ. റൈറ്റിന്റെ വരുമാനം അടക്കാനുള്ള ശേഷി എന്തായിരുന്നു? അവരായിരുന്നു വിലട്ട്. റൈറ്റ് എന്ന് പറഞ്ഞ ആരാണ് മക്കളെ? കർഷകരെയാണ് റൈറ്റ് എന്ന് പറയുന്നത്. കർഷകരെയാണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ് എന്ന് പറയുന്ന കേട്ടോ, കർഷകരെയാണ് റൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തായിരുന്നു, ഏകദേശം 30 ഇയേഴ്സ്, എവറി 30 ഇയേഴ്സിൽ എന്ത് ചെയ്തിരുന്നു? റവന്യൂ റേറ്റ് ഇൻക്രീസ്ഡ്. അതായത് ഓരോ 30 വർഷങ്ങളിൽ മക്കൾ എന്ത് ചെയ്തിരുന്നു? സർവേകളിങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ എന്ത് ചെയ്തിരുന്നു? ലാൻഡ് റവന്യൂ ഭാഗങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരുന്നിരുന്നു. ഏകദേശം കൂട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. റവന്യൂ ആവശ്യം എന്തായിരുന്നു? റവന്യൂ ഡിമാൻഡ് വാസ് നോ ലോങ്ങർ പെർമനന്റ്. എന്തായിരുന്നില്ല? പെർമനന്റ് ആയിരുന്നില്ല, ശാശ്വതമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? എസൻസ് ബിരിയാണി ഒരുക്കുന്നതല്ല സാർ, എന്താണ്? ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? നമ്മുടെ ക്രിസ്മസ് എക്സാമിന് പൊളിക്കാനുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ചാർജ് കഴിയാനായവരും എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം, ടെക്സ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നാളെ പഠിച്ചു പോകണം. നമ്മുടെ മാപ്പ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ അപ്പാവും. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മക്കൾ നാളെ എന്ത് ചെയ്യണം? മാപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് നോക്കി പോകണം കേട്ടോ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പാണ് അടയാളപ്പെടുത്തുന്നത്. മക്കൾ എന്ത് ചെയ്യണം? ബാക്കി മാപ്പൊക്കെ നിങ്ങൾ നോക്കുകയും വേണം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? സെറ്റല്ലേ? സെറ്റല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇവിടെ സെറ്റാണെന്ന് പറഞ്ഞ മക്കളെ, സെറ്റാണ് മക്കളെ, ഇത്രയും പഠിക്കാനുള്ളൂ നമുക്ക്, സെറ്റാണ് മക്കളെ. ഓക്കെ ആണെങ്കിൽ പറയടാ സാർ ലഹു സെക്കീന റസാക്ക്. ആ അടിപൊളി, സെറ്റാണ് മക്കളെ. ഓക്കെ, നോട്ട് കമ്മ്യൂണിറ്റിയിലാക്കുമോ? ആടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും കേട്ടോ, കമ്മ്യൂണിറ്റി നോട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ എടാ? അങ്ങനെയാണെങ്കിൽ മക്കളെ, ഓക്കെ സെറ്റാണ്, സെറ്റാണ്, സെറ്റാണ്. ഓക്കെ, താങ്ക് യു. എടാ അപ്പൊ മക്കളെ നല്ല രീതിയിൽ പഠിക്കണം മക്കളെ, ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ പ്ലസ് വൺ ഒക്കെ അടിപൊളി എഴുതിയ മക്കളല്ലേ, നിങ്ങൾക്ക് പ്ലസ് ടു നല്ല മാർക്ക് വാങ്ങണം. പ്ലസ് ടു നമ്മൾ മാർക്ക് വാങ്ങണം. എജ്യൂപ്പോട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങളുടെ നോട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണോ? നന്നായിട്ട് പഠിക്കണം മക്കൾ. ഇന്ന് കുറെ ടൈമൊക്കെ പഠിച്ചിട്ട് ഉറങ്ങിയാൽ മതി, അല്ലാതെ ഇപ്പൊ തന്നെ പോയിട്ട് എന്ത് ചെയ്യണ്ട? ഉറങ്ങണ്ട. എന്നിട്ട് രാവിലെ നമുക്ക് കൃത്യം 6 മണിക്ക് റോക്കറ്റ് റിവിഷൻ ഉണ്ട്. അതിനും മക്കൾ എന്ത് ചെയ്യണോ? വരണം. അതിന് നമ്മൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ ഓർമ്മയിലുണ്ടോ എന്ന് നോക്കൽ മാത്രമാണ് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ റോക്കറ്റ് റിവിഷൻ എന്തായിരിക്കും? തീർക്കുന്നതായിരിക്കും കേട്ടോ. റോക്കറ്റ് റിവിഷൻ നമ്മൾ തീർക്കും. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? മലയാളം നോട്ടും തരും കേട്ടോ, രണ്ടും നോട്ടും തരും കേട്ടോ. ഓക്കെ മക്കളെ, ഓക്കെ. അപ്പൊ താങ്ക് യുടെ മക്കളെ. അപ്പൊ എല്ലാ മക്കൾക്കും നമ്മളിപ്പോ 9:05 ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിർത്തി തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ സെറ്റ്, സെറ്റ് മക്കളെ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? എക്സാം എഴുതണം. അടിച്ചു പൊളിച്ചിട്ട് എക്സാം എഴുതിയിട്ട് എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം മക്കളെ. ഓക്കെ അല്ലേ മക്കളെ? സെറ്റാണോ? ഹാപ്പി ആവണം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് എക്സാം എഴുതണം. സെറ്റാണ്, സെറ്റാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ബൈഡാ, ബൈഡാ, ബൈഡാ.